റോമാലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ രണ്ടാമത്തെ വേദഭാഗമാണ് നമ്മൾ കുറിവാക്യമായി വായിച്ചു വെച്ചത് അതിലേക്ക് നമ്മൾ എത്തിയില്ല അതിനുള്ള സമയത്തിന് മുമ്പേ നമ്മൾ നിർത്തി അതിലേക്ക് നമ്മൾ ഇങ്ങനെ പ്രവേശിക്കുകയാണ് റോമാലേഖനം അഞ്ചാം അധ്യായത്തിൽ വിശ്വാസത്താൽ കൃപയിലേക്ക് പ്രവേശിക്കുന്ന അനുഭവത്തെക്കുറിച്ച് പൗലോസ് ലീഹ സഭയോട് പറയുന്നതായ വേദഭാഗമാണ് നമ്മൾ വായിച്ചത് എങ്ങനെയാണ് ഒരു വ്യക്തി വിശ്വാസത്താൽ കൃപയിലെ അനുഭവത്തിലെ കൃപയാലുള്ള രക്ഷയിലേക്ക് പ്രവേശിക്കുന്നത് എന്നത് സംബന്ധിച്ച് നമ്മൾ ഇന്നലെ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നാണ് ചിന്തിച്ചു തുടങ്ങിയത് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച നേരം മുതൽ ഇങ്ങോട്ട് നമ്മൾ ഒരു കൊച്ചുകുട്ടിക്ക് മനസ്സിലാകുന്ന പോലെ അടുക്കടുക്കടുക്കായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു തന്റെ സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നാൽ മനുഷ്യൻ സൃഷ്ടാവിന്റെ വാക്കിനേക്കാൾ ഇരുട്ടിന്റെ ആത്മാവിന് ചെവി കൊടുത്തത് മനുഷ്യന്റെ അകത്ത് പാപം പ്രവേശിച്ചു എന്നുള്ളത് നമ്മൾ വളരെ കൃത്യമായി നമ്മൾ ഇന്നലെ ചിന്തിച്ചു അത് സൺഡേ ഒക്കെ നമ്മൾ പഠിച്ച അറിവുള്ളതാണ് അങ്ങനെ പാപം മനുഷ്യന്റെ അകത്ത് കയറിയപ്പോൾ ദൈവം മനുഷ്യന്റെ മുമ്പിൽ വെച്ച പദ്ധതികളിൽ ഒന്ന് പ്രധാനമായി ന്യായപ്രമാണം മനുഷ്യന്റെ മുമ്പിൽ വെച്ചു ന്യായ പ്രമാണം കൊടുത്തതിന് രണ്ട് ഉദ്ദേശം ഞാൻ ഇന്നലെ പറഞ്ഞു ഒന്ന് തെറ്റും ശരിയും മനുഷ്യന് തിരിച്ചറിയണമെങ്കിൽ നിയമം വേണം എന്നുള്ളത് നമ്മൾ ഇന്നലെ ചിന്തിച്ചു രണ്ട് മനുഷ്യന്റെ പുണ്യകർമ്മക്രിയ നേർച്ച കാഴ്ചാദികൾ കൊണ്ടൊന്നും അവന്റെ അകത്ത് കയറിയ പാപത്തിൽ നിന്ന് മനുഷ്യന് സ്വയം കഴിവുകൊണ്ട് യാഗങ്ങൾ കൊണ്ട് പ്രവൃത്തി കൊണ്ട് മോക്ഷം ലഭിക്കത്തില്ലെന്ന് മനുഷ്യനെ ബോധ്യപ്പെടണമെങ്കിൽ ഈ കർമ്മങ്ങൾ യാഗങ്ങളും വഴിപാടുകളെല്ലാം മനുഷ്യനെ ഏൽപ്പിച്ചു ഇതെല്ലാം ചെയ്തു നോക്കിയിട്ടും മനുഷ്യൻ അവന്റെ അകത്തു കയറിയ പാപത്തിൽ നിന്ന് മോക്ഷം ലഭിക്കത്തില്ലെന്നും മനുഷ്യന് ബോധ്യപ്പെടാൻ തക്കവണ്ണം ദൈവം ന്യായ പ്രമാണം കൊടുത്തിട്ട് വിശ്വാസത്താൽ ഒരു രക്ഷ ലഭിക്കുമെന്നതിൻ്റെ ഒരു ഡെമോ ഒരു മാതൃക അല്ലെങ്കിൽ ഒരു ഒരു പ്രദർശനം എന്ന നിലയിൽ മരുഭൂമിയിൽ മോശയോട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി ഉയർത്താൻ പറഞ്ഞു എന്നല്ല നമ്മൾ ചിന്തിച്ച ഭാഗം എന്തിനാണ് ഈ സർപ്പത്ത് ഉണ്ടാക്കിയത് എന്നുള്ളതിന്റെ വിശദീകരണം കർത്താവായ യേശു ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിൽ നിക്കോദിബോസ് എന്ന് പറയുന്ന പ്രമാണിയായ മനുഷ്യനോട് പറഞ്ഞത് നമ്മൾ ഇന്നലെ ചിന്തിച്ചു മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയത് പോലെ പോലെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടണം എന്തിനാ അവിടെ ജനം പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മോശയോട് ഞങ്ങൾ ദൈവത്തോടും നിന്നോടും പാപം ചെയ്തു ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് ജനം അവരുടെ പാപം ഏറ്റുപറഞ്ഞപ്പോൾ അക്ഷരീക മരണത്തിൽ നിന്ന് അക്ഷരീക ജീവനിലേക്ക് കടക്കാൻ വേണ്ടി ദൈവം സർപ്പത്തെ ഉയർത്തിയെങ്കിൽ ആത്മീക മരണമായിരിക്കുന്ന നിത്യനരകത്തിൽ നിന്ന് ആത്മീക ജീവനായിരിക്കുന്ന നിത്യജീവനിലേക്ക് പ്രവേശിക്കേണ്ടതിന് പാപം ഏറ്റുപറയുന്ന മനുഷ്യൻ ഉയർത്തപ്പെട്ട ക്രൂശിലേക്ക് നോക്കിയാൽ അവന് പാപമോചനം ലഭിക്കുമെന്നുള്ള ദൈവത്തിന്റെ പദ്ധതി നമ്മൾ ഇന്നലെ വിശദമായി ചിന്തിച്ചു സമയം കളയുന്നില്ല അങ്ങനെ ഈ കാര്യങ്ങൾ മോശമുഖാന്തരം വെളിപ്പെടുത്തിയ അനന്തരം പ്രവാചകന്മാരെ രംഗത്തയക്കുന്നു യശയ്യാ വിരമ്യ വേസ്കിയൽ ധാനിയൽ ഘോഷ യോവേൽ തുടങ്ങി പ്രവാചകണം വരുന്നു മനുഷ്യനെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഉയർത്തപ്പെടേണ്ടുന്ന ആ ആമ മനുഷ്യപുത്രൻ കന്യകയിൽ നിന്ന് ജാതനാകുമെന്നുള്ള പ്രവചന ശബ്ദം യേശുക്രിസ്തു ജനിക്കുന്നതിന് ഏകദേശ കണക്ക് പണ്ഡിതന്മാർ പറയുന്നത് എഴുന്നൂറിൽ പരം വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ വിളിച്ചു പറഞ്ഞു കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അല്ലേ കന്യാഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും ആ പറഞ്ഞതിന്റെ വള്ളി പുള്ളി വ്യത്യാസം അത്രയും വർഷം കഴിഞ്ഞിട്ടും വന്നില്ല പറഞ്ഞതുപോലെ തന്നെ പ്രവചിച്ചതുപോലെ തന്നെ കന്യകയിൽ നിന്ന് ജാതനായി ആമേ സാക്ഷാൽ ദൈവം വേഷത്തിൽ മനുഷ്യനായി ലോകത്തിൽ ഇറങ്ങി വന്നു ആമേൻ അതുകൊണ്ട് ലേഖനത്തിൽ ഇങ്ങനെ എഴുതി അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് സാക്ഷാൽ ദൈവം ജഡവേഷത്തിൽ പാപമൊഴികെ സകലത്തിലൊന്നും അമ്മയെപ്പോലെയായി എന്ന് വേദപുസ്തകം പറയുന്നു പാപം മാത്രം അവനിലില്ല അതിനപ്പുറത്ത് നമ്മെപ്പോലെ മനുഷ്യനായി ലോകത്തിൽ ഇറങ്ങി വന്ന് ആമേ ലോകത്തിൽ മുപ്പത് വയസ്സുവരെ അമ്മയപ്പന്മാർക്ക് കീഴടങ്ങി ആമെ ദൈവത്തിന്റെ അധികാര അധികാരപ്രയോഗങ്ങളൊന്നും മാതാപിതാക്കളോട് നടത്താതെ കീഴടങ്ങി നല്ലൊരു മാതൃക കാണിച്ചു തന്ന കർത്താവ് പരസ്യ ശുശ്രൂഷയ്ക്കിറങ്ങി കാനാവിലെ കല്യാണ നാളിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ട് കർത്താവ് തൻ്റെ അത്ഭുത പ്രവൃത്തിക്ക് ആരംഭം കുറിച്ചു എന്ന് നാം തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു നമ്മൾ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന പലരും സുവിശേഷം പുറത്തു പോയി പറയാൻ സാധ്യതയുള്ളവരായതുകൊണ്ട് അതിന്റെ അകത്തുനിന്ന് ഒരു ചിന്ത ഞാൻ പറയാം കാനാവിലെ കല്യാണ നാളിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ മറ്റുള്ള പ്രിയപ്പെട്ട ക്രൈസ്തവ സ്നേഹിതരൊക്കെ നമ്മളോട് പറയാറുണ്ട് ആ കാനാവൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അതെ ആ അവിടെ അത്ഭുതം നടന്ന കാര്യം മാത്രം പറഞ്ഞ പോരാ പിന്നെ അതിന് കാരണമായ ഒരാൾ അവിടെ ഉണ്ട് മധ്യസ്ഥ അണച്ച ഒരാളുണ്ട് ആ രേശുവിന്റെ അമ്മയായ മറിയ എന്ന് ചില സഹോദരങ്ങൾ സ്നേഹിതര് പറയാറുണ്ട് അപ്പോ എന്തുകൊണ്ടാണ് നിങ്ങൾ പെന്തക്കോസുകാര് അമ്മയെ അംഗീകരിക്കാത്തത് എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ നാട്ടിന് പുറത്ത് കേരളത്തിലുണ്ട് അമേരിക്കയിലെ കാര്യം എനിക്കറിയത്തില്ല കേരളത്തിൽ അങ്ങനുണ്ട് എന്നാൽ പെന്തക്കോസുകാർ അമ്മയെ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് അത് ഞാൻ പിന്നാലെ വിശദീകരിക്കാതെ അവിടെ നിൽക്കട്ടെ ഇവിടെ കാനാവിലെ കല്യാണ നാള് എന്നുള്ളടത്ത് മറിയ മധ്യസ്ഥം വഹിച്ചതായ ഒരു ചിന്ത ഞാൻ വായിച്ച ഒരു വേദപുസ്തകത്തിലും കണ്ടിട്ടില്ല അപ്പം നിങ്ങൾ ചോദിക്കുക അതെന്താ കാണാത്തതെന്ന് ലോകത്തിലെ ഒരു ബൈബിളിലും അങ്ങനെ കണ്ടിട്ടില്ല അതെന്താ കാണാത്തതെന്നുള്ളതിന്റെ ചിന്ത ഞാൻ നിങ്ങളോട് പറയാൻ ഞാൻ പറയുന്നത് അങ്ങനെ തന്നെ എന്ന് പുസ്തകത്തിൽ നോക്കിക്കോണം ആ രണ്ടാം അധ്യായത്തിലെ എഴുത്ത് ഇങ്ങനെയാണ് പറയുന്നത് മൂന്നാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി അങ്ങനെ തന്നെ അല്ലേ ഏ അല്ലേ ആ യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു അങ്ങനല്ലേ ആ യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു അപ്പൊ രണ്ട് ചിന്ത ഒന്ന് അമ്മ അവിടെ ഉണ്ടായിരുന്നു യേശുവിനെ ശിഷ്യന്മാരെയും ക്ഷണിച്ചിരുന്നു അപ്പോൾ ഓൾറെഡി അവിടെ ഉള്ള ആളാണ് അമ്മ യേശുവിനെ ശിഷ്യന്മാരെയും ക്ഷണിച്ചിട്ടുണ്ട് ഇത്രയും കാര്യത്തിൽ വ്യാഖ്യാനം ഒന്നും വേണ്ടല്ലോ വേണ്ട അടുത്ത വാക്ക് വാക്കെന്താ പറയുന്നത് വീഞ്ഞു പൊരികാ പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു വാക്കുകൾ ശ്രദ്ധിക്കണം അമ്മ മകനോട് പറഞ്ഞത് ബൈബിളിൽ ഉണ്ട് അമ്മ മകനോട് പറഞ്ഞത് ബൈബിളിൽ ഉണ്ട് എന്നാൽ അമ്മയോട് ആരെങ്കിലും മധ്യസ്ഥ അണച്ചതായി അഥവാ യേശുവിന്റെ അമ്മയെ പരിശുദ്ധ മാതാവേ ആകാശരാജ്ഞിയെ ഞങ്ങൾക്ക് വീഞ്ഞു പോരാ അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ എന്ന് പറഞ്ഞൊരു സാഹചര്യം ബൈബിളിൽ ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞത് ബോധ്യമായോ ആ അമ്മ മോനോട് പറഞ്ഞത് ബൈബിളിൽ ഉണ്ട് അമ്മയോട് ആരും വന്ന് മധ്യസ്ഥ പറഞ്ഞതായി ബൈബിളിൽ ഇല്ല അപ്പൊ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വരും അത് ആരെങ്കിലും പറയാതെ അമ്മ എങ്ങനെ അറിയും പാസ്റ്ററേ അതിന്റെ ഉത്തരമാണ് അമ്മ അവിടെ ഉണ്ടായിരുന്നു എന്ന എഴുത്ത് മനസ്സിലായില്ലേ അമ്മ അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അമ്മ വന്ന് മോനോട് പറഞ്ഞത് അപ്പൊ എന്തിനാ ഇനി മോനോട് പറഞ്ഞത് ചില ആളുകൾ വേണേൽ മറുചോദ്യം ചോദിക്കും അതിപ്പ അമ്മ പറഞ്ഞില്ലേലും യേശുവിന് അറിയാലോ കാരണം യേശു ദൈവമല്ലേ അറിയാം പക്ഷെ യേശു ദൈവത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നവനാണെന്ന് അറിയാവുന്ന ഒരാളെ അപ്പോഴവിടെ ഉള്ളൂ ആര് അമ്മ കാരണം മറിയോടാണ് ദൂതം പറഞ്ഞത് അവൻ അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും അതുകൊണ്ട് അമ്മ ധൈര്യത്തോടെ വന്ന് കൊച്ചിനോട് കാര്യം പറഞ്ഞത് കർത്താവ് പറഞ്ഞു എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ലെന്ന് പറഞ്ഞു അങ്ങനെ കർത്താവ് അവിടെ ആദ്യമായി അത്ഭുതം ചെയ്ത് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയപ്പോൾ അപ്പോഴാണ് അവിടെ കൂടി വന്ന സകലർക്കും ഇതാരാ പുള്ളി എന്ന് മനസ്സിലായത് അതുകൊണ്ടാണ് അതിനുശേഷം മുടന്തനെയും ജഗടനെയും കുരടനെയും എല്ലാം കൂടെ വലിച്ചു വാരി ആരെടുത്ത് കൊണ്ടുവന്നത് വന്നത് പിര വിളിച്ചത് താഴോട്ട് വെച്ചത് അപ്പം ജനത്തിന് അന്നരമാണ് കാര്യം മനസ്സിലായത് നമ്മുടെ ആളുകൾക്ക് ഇതുവരെ കാര്യം മനസ്സിലായി അത്രേ ഉള്ളൂ വ്യത്യാസം അതുകൊണ്ട് പിന്നെ അമ്മ ഇല്ലേ ഉണ്ട് അമ്മയൊക്കെ ഉണ്ട് അത് ഞാൻ പിന്നാലെ അവിടെ നിൽക്കട്ടെ അപ്പൊ കാനാവിലെ കല്യാണ നാളിൽ വീഞ്ഞാക്കി വീഞ്ഞാക്കിക്കൊണ്ട് അത്ഭുതം ചെയ്ത് കർത്താവായ യേശുക്രിസ്തു സകല മനുഷ്യർക്കും കരുണ കാണിച്ച് രോഗസൗഖ്യം നൽകി അങ്ങനെ മുന്നോട്ട് പോയി ആമേ കാലത്തിന്റെ പൂർണ്ണത വന്നപ്പോൾ മനുഷ്യരുടെ പാപത്തിന്റെ പരിഹാരം കാൽവരിയിൽ തന്റെ പ്രാണനെ കൊടുക്കുവാനുള്ള സമയമായപ്പോൾ തന്റെ പ്രാണനെ കർത്താവ് പിതാവിന്റെ കയ്യിൽ ഏൽപ്പിച്ച് കാൽവരിയിലേക്ക് മരണത്തിനായി ഏൽപ്പിച്ചു കൊടുത്തു അവിടെ കിടന്നുകൊണ്ട് നമുക്കറിയാം എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തെന്ന് നിലവിളിച്ചു ഈ കഴിഞ്ഞ ചില കാലങ്ങൾക്ക് മുമ്പ് ഈ നമ്മൾ ഈ സുവിശേഷ പ്രവർത്തനം നമ്മൾ ശക്തമായി നടത്തിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ട് വിസ്മരിക്കുന്നില്ല ഉണ്ടായിരുന്നു എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ നമ്മളെക്കാൾ അധികം കൂടുതൽ മറ്റുള്ളവർ ചെയ്യുന്നുണ്ട് അവരുടെ പ്രവർത്തനം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നമ്മുടെയൊക്കെ ക്യാമ്പസുകളിൽ കുഞ്ഞുങ്ങൾ പഠിക്കുന്നിടങ്ങളിൽ നമ്മളെക്കാൾ നല്ലപോലെ ബൈബിള് വായിച്ചു വെച്ചേച്ച് ഈ ബൈബിളിന്റെ അകത്തുനിന്ന് ചില കൊനഷ്ടോദ്യങ്ങളൊക്കെ പിടിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ തെറ്റിച്ച് കളയാൻ നമ്മളെക്കാൾ നല്ലപോലെ പ്രവർത്തിക്കുന്ന ടീമുകൾ ഉണ്ടെന്നാ പറഞ്ഞേ മനസ്സിലായോ ആ അങ്ങനെ പ്രവർത്തിച്ച് കുഞ്ഞുങ്ങളുടെ ഇടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുക പഴയ പാമ്പും കുഞ്ഞിന്റെ പരിപാടി ഏതെന്തോട്ടത്തിലെ പാമ്പ് ചെയ്ത പരിപാടി എന്താ അവരെ പിടിച്ചു മരിയോ അതിക്ക് തിന്നടി ഔ അങ്ങനെ വല്ലതും പറഞ്ഞോ ഒന്നും പറഞ്ഞില്ല ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുക എന്താ കൺഫ്യൂഷൻ ഉണ്ടാക്കുക ആ ഒരു ചോദ്യം ഒരു ഒരു ചോദ്യം അങ്ങോട്ട് വെച്ചു ഈ ചോത്രം മാത്രം മതി എന്താ വാസ്തവമായി ഇത് കഴിക്കരുതെന്ന ദൈവം ഇത്രയേ ഉള്ളൂ ഒരു ചൂണ്ടക്കൊള്ളത്തിട്ടതേ ഉള്ളൂ വേറെ ഒന്നും ചെയ്തില്ല അപ്പൊ സാധാരണ ഗതിയിൽ ഈ അമ്മച്ചി പറയണ്ടത് എന്തായിരുന്നു ആ ദൈവം ഞങ്ങളോട് ആ ഉണ്ട് ഇനി വല്ല സംശയം ഉണ്ടെങ്കിൽ വെയിലാറുമ്പോൾ ആര് വരും ആ ദൈവം വരും ഞങ്ങൾ ചോദിച്ചു വേണ്ട കഴിക്കണോ വേണ്ടെന്ന് തീരുമാനിച്ചോളാം തൽക്കാലം ചേട്ടനങ്ങ് ചെല്ല് എന്ന് ചേട്ടൻ കാട്ടിലെ കാര്യം നോക്കിയാൽ മതി തോട്ടത്തിലെ കാര്യം ഇടപെടാൻ ഇവിടെ വേണ്ടപ്പെട്ടവര് ഇത് പറയണ്ടേ അതിന് പറയുന്നതിന് പകരം ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് വന്നവന്റെ വ്യാഖ്യാനം കേൾക്കാൻ വേണ്ടി ഇതും തുറന്നു വെച്ചങ്ങ് മനസ്സിലായോ എല്ലാം ഒന്ന് കേക്കട്ടെ അപ്പം ചോദ്യം ചോദിച്ചവന്റെ വ്യാഖ്യാനം കൂടെ ഒന്ന് കേട്ടേക്ക അപ്പൊ അങ്ങോട്ട് വ്യാഖ്യാനിക്കാൻ തുടങ്ങി ഓ അമ്മാമേ അമ്മാമ്മ മരിക്കത്തില്ല കണ്ടോ സ്വന്തം വ്യാഖ്യാനം വരുന്ന നോക്കണം ദൈവം പറഞ്ഞു തിന്നുന്ന ആള് അപ്പൊ മറ്റവന്റെ വ്യാഖ്യാനം മരിക്കത്തില്ല പിന്നെ ഓ അമ്മാമ്മയുടെ കണ്ണ് ഓ ഇതൊക്കെയാ ഇപ്പൊ പഴയ പാമ്പിന്റെ പുതിയ വേർഷനാ ഞാൻ ഈ കാണിക്കുന്നത് അപ്പൊ ഓഹ് കണ്ണ് ഇപ്പൊ തന്നെ ഊഹ് തുറക്കാൻ പോവാന്ന് ഇങ്ങനൊക്കെ പറയും എന്നിട്ട് പറയും അടുത്തൊന്നും കൂടെ ചേർത്ത് വെച്ചു അമ്മാമ്മ ദൈവത്തെ പോലെ പോരേ ഇതങ്ങോട്ട് കേട്ടപ്പോഴത്തേക്ക് അമ്മാമ്മ വിചാരിച്ചു ഇല്ല കരുനാപ്പള്ളിയിൽ അമ്മച്ചിയെ പോലെ ഒരു ആൾ ദൈവമൊക്കെ ആയിട്ട് മാറും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അപ്പൊ ഈ തുടക്കം എന്തായിരുന്നു ഒരു ചോദ്യമാ വാസ്തവമായി ഇത് കഴിക്കരുന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ അപ്പൊ ഇങ്ങനെയുള്ള തന്ത്രങ്ങൾ ഈ ചോദ്യം അപ്പൊ ഈ ചോദ്യങ്ങളാണ് ഈ പുതിയ ആധുനിക പാമ്പും കുഞ്ഞുങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളെടുത്ത് ക്യാമ്പസുകളിലൊക്കെ ഇങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചോദ്യം അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയം ഇതാണ് നമ്മുടെ നാട്ടില് ക്യാമ്പസിൽ കുഞ്ഞിൻ്റെ അടുത്ത് ഇതേപോലെ ചെന്നിട്ട് ചോദിച്ചു യേശു മരിക്കാൻ വേണ്ടിയാണോ ലോകത്തിൽ വന്നേ നമ്മുടെ പിള്ളേരി പിന്നെ ഇതാ ഞാൻ വരുന്നു പുസ്തക ചുരുള്ളിയനെക്കുറിച്ച് എഴുതിയിരിക്കുന്നു മനുഷ്യപുത്രം അനേകർക്ക് വേണ്ടി തൻ്റെ പ്രാണനെ കൊടുക്കുവാനായിട്ടാണ് ഭൂമിയിൽ വന്നത് അതിനെ തിരികെ പ്രാപിക്കാൻ അധികാരമുണ്ടെന്നെല്ലാം കർത്താവ് പറഞ്ഞു പിള്ളേർ അങ്ങോട്ട് രണ്ടേ ക്ലാസ് പിള്ളേരല്ലേ എന്ന് അടിച്ചു കൊടുത്തു ഒരു ചോദ്യം അത് ശരി അപ്പം മരിക്കാൻ വേണ്ടി തീരുമാനിച്ചാണ് വന്നേ അതെ അത് തയ്യാറെ അറിഞ്ഞുകൊണ്ടാണ് വന്നേ അതെ പിന്നെ ക്രൂശിക്കിടന്നുകൊണ്ട് രക്ഷിക്കണമെന്ന് വിളിച്ചതെന്താ പേടിച്ചു പോയോന്ന് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ മരിക്കാൻ വേണ്ടി തീരുമാനിച്ച് വന്നാള് പിന്നെ രക്ഷിക്കണമെന്ന് വിളിക്കുന്ന എന്തിനാ അതും പോരാഞ്ഞിട്ട് ഈ പുള്ളി ദൈവമാന്ന് പറയുന്നു അപ്പൊ പേടിച്ചു പോയോന്ന് നമ്മുടെ പിള്ളേരോട് ചോദിക്കുന്നതാന്ന് ഇപ്പൊ പിള്ളേർ ഇത് എന്നിട്ട് പാസോട് ചോദിച്ചാൽ കുറഞ്ഞ പക്ഷം പാസ്റ്റർ പറഞ്ഞു കൊടുക്കണ്ടേ മോനെ അത് അങ്ങനല്ല അങ്ങനെ ചോദിച്ചുകൊണ്ട് വന്ന ഇങ്ങനെന്ന് പറയണം ഇത് പറയത്തില്ല ഓ അന്ധകാര മണ്ഡലത്തിൽ തലവെച്ചു ഫൽസിക്കുന്നു കാരണം ഇവന് പറഞ്ഞു കൊടുക്കാനും അറിയണ്ടേ ഇത് പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ട് പലരും ഈ കൃപ വിട്ടുപോയി അവരുടെതാണ് ശരിയെന്ന് വിശ്വസിച്ചെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ കുഞ്ഞുങ്ങൾക്ക് ആ ദൈവ ഇത് ഇവിടെ ആരാ ദൈവോജനം അടിക്ക് ഇവിടെ താ ചാടി തുള്ളി മറിഞ്ഞിട്ടും നേരമില്ല ഇപ്പം വെളിച്ചം ദുഃഖമാണ് ഉണ്ണി ഇരുട്ടല്ലോ സുഖപ്രദം ആരാധനയ്ക്ക് പോലും ഇപ്പം വെളിച്ചം അലർജിയാ പ്രസംഗിക്കുന്ന ആളുടെ നേരെ മാത്രം ഒരു ലൈറ്റ് അടിക്കും ബാക്കിയെല്ലാം ഇരുട്ടത്തിരുന്നോണം എന്നാ ആ ലെവലിലേക്ക് കാര്യം മാറി എന്നേ പോട്ടെ നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല ഞാൻ ഇത്തരം പ്രസംഗങ്ങളെല്ലാം നിർത്തി വെച്ചേക്കാം പാസ്റ്റർ വളരെ പ്രാർത്ഥനയോടൊരിക്കുക സുവിശേഷം അപ്പം അതുകൊണ്ട് ഞാൻ തിരിച്ചു വരിക ശ്രദ്ധിച്ചേ ചിലർക്ക് ഇത് കേൾക്കാൻ ഇഷ്ടം അതുകൊണ്ടാണ് ഷമീർ ഭാഷ എന്ന് പറയുമ്പോൾ വരുന്നത് അത് പറയുന്നില്ല അപ്പോൾ നമ്മൾ നമ്മുടെ പിള്ളേര് ഇത് പറ വളരെ ഗൗരവമായി ചിന്തിക്കണം നമ്മുടെ കൊച്ചുങ്ങൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണം കർത്താവ് പേടിച്ച് രക്ഷിക്കണേ എന്ന് നിലവിളിച്ചതല്ല പിന്നെന്താ അതിന്റെ മർമ്മം അതിന്റെ മർമ്മം കർത്താവായ യേശുക്രിസ്തു ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിനാലിന്റെ നാൽപ്പത്തി ഒന്നിൽ ശിഷ്യന്മാരുമായി എമഹൂസിലേക്ക് പോകുന്ന യാത്രയിൽ കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട് ആമ എന്നെ കുറിച്ച് പ്രവാചക പുസ്തകങ്ങളിലും പിന്നെ സങ്കീർത്തനങ്ങളിലും പിന്നെ ന്യായപ്രമാണ ചുരുളുകളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്ന തിരുവഴുത്തുകളൊക്കെയും നിവർത്തി വരണം പറഞ്ഞോ പറഞ്ഞില്ലേ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മഷികയെ കുറിച്ച് ഇരുപത്തിരണ്ടാം സങ്കീർത്തനം ഒന്നാം വാക്യത്തിൽ എഴുതപ്പെട്ട വാക്യമാണ് എന്ത് എൻറെ ദൈവമേ എൻറെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് അല്ലേ അവ അത് ആരിൽ നിവർത്തിയാകണം മഷികയിൽ നിവർത്തിയാകണം നിവർത്തിയാകേണ്ടതിന് കർത്താവ് ഏറ്റു പറഞ്ഞു എന്നിട്ടോ സകലവും നിവർത്തിയായി എന്ന് പറഞ്ഞ് പ്രാർത്ഥന വിട്ടു വല്ല കുഴപ്പമുണ്ടോ ആ ഇത് പറഞ്ഞു കൊടുക്കണ്ടേ അതിനുപകരം പേടിച്ചിട്ട് നിലവിളിച്ചു പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാൻ അതുപോലെ ആ അപ്പൊ ഇങ്ങനെ ഈ വികലമായ വ്യാഖ്യാനങ്ങളൊക്കെ ഒരു പരിധി വരിക കേട്ടാലും പ്രശ്നമാണ് ഇപ്പം ഈ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഇപ്പുറത്ത് യേശു ദൈവമാണോ ഇപ്പുറത്ത് മൂന്ന് ദൈവം ഉണ്ടോ ഇപ്പുറത്ത് വേറെ എല്ലാം ചർച്ചകളാ ഇതെല്ലാം കേട്ട് കേട്ടിട്ടില്ല അവസാനം കേട്ടവന് വട്ടുപിടിച്ചിട്ട് പറഞ്ഞു ദൈവമില്ലെന്ന് അങ്ങനെ ഒരു എത്തി നിൽക്കുക ഇപ്പൊ അതുകൊണ്ട് ഞാൻ പറയാം ആ വളരെ കൃത്യമായി നമ്മുടെ ആളുകൾ കുഞ്ഞുങ്ങളെ ദൈവവചനം പഠിപ്പിക്കുന്ന കാര്യത്തിൽ ഗൗരവമായി ശ്രദ്ധിക്കണം അത്രയും പറഞ്ഞു ആ ഭാഗം ഞാൻ വിടുക അപ്പൊ കർത്താവായി യേശു ക്രിസ്തു സകലവും നിവർത്തിയായി എന്ന് പറഞ്ഞു പ്രാണനെ വിട്ടു ആമേ അരിമത്തിയക്കാരനെ യോസഫിന്റെ കല്ലറക്കൽ യേശു കർത്താവിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്യപ്പെട്ടു ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറയും മൂന്നാണി കൊണ്ട് അരിമത്യക്കാരന്റെ കല്ലറ കൊണ്ട് എന്റെ യേശു അവസാനിച്ചിരുന്നെങ്കിൽ മൂന്നാണി കൊണ്ട് അവസാനിച്ച ഒരു യേശുവിനെ പ്രസംഗിക്കാൻ ഇവിടെ ഒരു കൺവെൻഷൻ ഇല്ല മൂന്നാണി കൊണ്ട് അവസാനിച്ച യേശുവിന് വേണ്ടി പാടാൻ ഇവിടെ ഒരു കൊയറില്ല മൂന്നാണി കൊണ്ട് അവസാനിച്ച യേശുവിനെ ആരാധിപ്പാൻ ഇവിടെ ഒരു കൂട്ടായ്മയില്ല പിന്നെ എന്തുകൊണ്ട് ആരാധിക്കുന്നു എന്തുകൊണ്ട് പാടുന്നു എന്തുകൊണ്ട് പ്രസംഗിക്കുന്നു നമ്മൾ പാടുന്നതും പ്രസംഗിക്കുന്നതും കുമ്പനാട്ടും എടത്വായിലും പരുമലയിലും ഗുരിശുമലയിലും അടഞ്ഞുകിടക്കുന്ന ഒരു കല്ലറവാദിക്കലല്ല കണ്ണാടിക്കൂടിന്റെ മുമ്പിലല്ല മറിച്ച ഉലക മഹാന്മാരഖിലും ഒരുപോൽ കല്ലറയ്ക്കകത്ത് ഒടുങ്ങി ഒതുങ്ങി പോയപ്പോൾ ഇന്ന് രാത്രി ഷമീർ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു പാതാളത്തെ ജയിച്ചു മരണത്തെ ജയിച്ചു ലോകത്തെ ജയിച്ചു പിശാചനെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റു ആ ും ഇന്നും ഇന്നും ഈ ഏഴാം നാൽപ്പതിനും ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർ ഇതിന്റെ അകത്തുണ്ടെങ്കിൽ കരമുയർത്തി ദൈവത്തിന്റെ മഹത്വം കൊടുത്ത വളരെ സന്തോഷം കാര്യം നിങ്ങളെല്ലാം വിശ്വസിക്കുന്നു യേശു ഇന്ന് ഇപ്പോഴും ഏവയ്ക്ക് സന്തോഷം ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ പലരുടെയും വീട്ടിൽ യേശു ചത്തുകുത്തി പിത്തിയെ കയറിയിരിക്കുക നിങ്ങൾ വിശ്വസിക്കുന്നു ഇന്നും സന്തോഷിക്കാൻ പറ്റുമോ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇവിടെ പല പിതാക്കന്മാരിപ്പുണ്ട് മക്കളുള്ളവരാ നിങ്ങളിൽ ഏറെ കുറെ ആളുകളും ഒരു ദിവസം രാവിലെ നിങ്ങളുടെ അപ്പൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് സിറ്റൗട്ടി പത്രം വായിച്ചുകൊണ്ടിരിക്കുക അപ്പം മോൻ ചെറുക്കൻ ഈ അപ്പന്റെ ഒരു ഫോട്ടോ എടുത്ത് മതലെ കൊണ്ടുവന്ന് ആണി അടിച്ചു വെച്ച് ഒരു മാല എടുത്തിട്ട് മെഴുകതിരെയും കത്തിച്ച് വെച്ചേച്ച് അവിടെ നിന്നുകൊണ്ട് പറയാ പ്രിയപ്പെട്ട പപ്പായെ പപ്പായയോട് ഞാൻ ഇന്ന് പകൽക്കാലം എന്ന് പറഞ്ഞാൽ ഈ ജീവനോട് അവിടെ ഇരിക്കുന്ന ഈ മനുഷ്യന്റെ ചങ്ക് വടക്കത്തില്ലേ ഏഹ് അതോ അങ്ങോട്ട് നോക്കിയിട്ട് പറയാ വേറെ ഫോട്ടോ ഒന്നും കിട്ടിയില്ലടാ എന്ന് ചോദിക്കോ മുണ്ടുന്നില്ല അപ്പന്റെ അപ്പൻ്റെ ചങ്കു പടച്ചേച്ച് വടിയെടുത്താൽ കൊട്ട് ഓടരാന്ന് പറയും ജീവനോട് ഇരിക്കുന്ന എന്നെ എടുത്ത് വിത്തിയെ കയറ്റി മാല ഇട്ട് വെച്ചേച്ച് ഏഹ് എന്നാ ഓടാ അല്ലേ ചിരിക്കാൻ പറഞ്ഞതല്ല ഈ ലോകത്തിലെ പിതാവിന്റെ ചങ്ക് വേദനിച്ചെങ്കിൽ എനിക്കും നിനക്കും വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും എനിക്കും നിനക്കും വേണ്ടി മധ്യസ്ഥ അണച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായി മരണത്തിലേക്ക് പോയ സ്റ്റെഫാനോസ് ആത്മാവിൽ നിറഞ്ഞ സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവത്തിന്റെ മഹത്വവും അതിന്റെ പിറകില പിത്തിയാൽ യേശുവിന്റെ ഫോട്ടോ കണ്ടെന്നല്ല ദൈവത്തിന്റെ മഹത്വവും വനത്തുഭാഗത്ത് മനുഷ്യപുത്രൻ സദൃശനായി ജീവനോട് നിൽക്കുന്നവനെ കണ്ടു അമേ മനസിലായോ ആ അപ്പം ജീവനുള്ള കർത്താവിനെ മരിച്ചവനെ പോലെ ആക്കി വെച്ചിരിക്കുന്ന ക്രിസ്ത്യാനിയെ അയ്യോ കഷ്ടം എന്നേ പറയാനുള്ളൂ സ്തോത്രം അപ്പൊ യേശുഴുന്നേറ്റു ഉയർത്തെഴുന്നേറ്റ കർത്താവ് പലതവണ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായിട്ട് അനന്തരം സ്വർഗാരോഹണം ചെയ്യും മുമ്പ് തന്നെ അനുഗമിച്ച ശിക്ഷഗണത്തിന് ഒരു അന്ത്യ കൽപ്പന കൈമാറി എന്താ അന്ത്യ കൽപന കൈമാറി എന്താ കൽപ്പന കൈമാറിയത് മർക്കോസിന്റെ സുവിശേഷം മർക്കോസ് പതിനാറ് പതിനഞ്ച് വായിച്ചാട്ടെ മർക്കോസ് പതിനാറ് പതിനഞ്ച് ഒന്ന് വായിച്ചേ നമുക്ക് ഒത്തിരി വചനം എന്ന് ധ്യാനിക്കാനുണ്ട് വേഗം വായിച്ചു ആ അതെ പിന്നെ അവൻ അവരോട് ഇങ്ങോട്ട് നോക്കിയോ നിങ്ങൾ ഭൂലോകത്തിൽ ഒക്കെയും പോയി സകല സൃഷ്ടിയോടും അപ്പൊ എന്തിനാ നിങ്ങൾ ഈ സുവിശേഷം പ്രസംഗിക്കുന്നത് എന്നോട് പലരും ചോദിക്കാറുണ്ട് നാണമില്ലേ ഈ കവലകൾ തോറും നടന്ന് ഇങ്ങനെ പ്രസംഗിക്കാൻ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത് പ്രാണൻ തന്നവന്റെ കൽപ്പന ആയതുകൊണ്ട് മനസ്സിലായോ പ്രാണൻ തന്നവന്റെ കൽപ്പന ആയതുകൊണ്ടാണ് ഇത് പ്രസംഗിക്കുന്നത് ഫോസിലെ പാർശന്മാരെ ഏൽപ്പിച്ചു വിട്ടതല്ല ഏതെങ്കിലും സംഘടനക്കാര് പറഞ്ഞിട്ട് ചെയ്യുന്നതല്ല സുവിശേഷം അറിയിക്കുക എന്നുള്ള ദൗത്യം സ്വർഗത്തിലെ ദൈവമേൽപ്പിച്ച ഉത്തരവാദിത്വമാണ് അതാരും കേട്ടാലും കേട്ടില്ലേലും പറഞ്ഞേ ഒക്കത്തുള്ളൂ അത് ദൈവമേൽപ്പിച്ച ദൗത്യം ആയതുകൊണ്ട് അത് ചെയ്തേ മതിയാകൂ മനസ്സിലാകുന്നുണ്ടോ പിന്നെ ചില ആളുകൾ ചോദിക്കാറുണ്ട് ഓ കേരളത്തിൽ ഇനി ഇനി ഇതൊക്കെ പറയേണ്ട കാര്യമുണ്ടോ എന്ന് പലരുടെയും ചിന്ത കേരളം മുഴുവൻ സുവിശേഷം കേട്ട് കഴിഞ്ഞെന്നാ ചുമ്മാ നിങ്ങളുടെയൊക്കെ തെറ്റിദ്ധാരണയാ നാട്ടി അവധിക്ക് വരുമ്പോൾ ഒന്ന് വിളിക്കേ ഒരു പയനിയർ വർക്ക് പോലും ഇല്ലാത്ത സ്ഥലം ഞാൻ കൊണ്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് ചുമ്മാ പറഞ്ഞല്ല ചില പരസ്യത്തിന് ചില സ്ഥലത്ത് ചെന്നിട്ട് ഈ ബോക്സിനകത്ത് പാട്ടിന്റെ മ്യൂസിക് അങ്ങോട്ട് ഇടാൻ നേരം പത്തിരുപത്തഞ്ചണ് എന്നാ എന്താ പരിപാടി ഇവിടെ ഈ ഏരിയ ഈ പരിപാടിയേ ഇല്ല വിട്ടോ എന്ന് പറയുന്ന സ്ഥലങ്ങൾ ഇന്നും ഉണ്ട് മനസ്സിലായോ നിങ്ങൾക്ക് ഒരു പയനിയർ വർക്ക് പോലും ഇല്ലാത്ത ഒരു പ്രാർത്ഥന ഒരു കൂടിവരവ് പോലും ഇല്ലാത്ത ഒരു കൺവെൻഷൻ ഇന്നു വരെ നടന്നിട്ടില്ലാത്ത സ്ഥലം കേരളത്തിൻ്റെ അകത്ത് ഞാൻ നിങ്ങളെ കൊണ്ടുപോയി കാണിച്ചു തരാം നമ്മൾ പറഞ്ഞോ കേരളം അങ്ങനൊന്നും അല്ല അറിയത്തില്ലേ പറയരുത് ആറ് തവണ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ആറ് തവണ ഒരു മാസം വീതം സഞ്ചരിച്ച് സുവിശേഷ പ്രവർത്തനം പ്രവർത്തന പരശോകത്തിയയാളാ ഞാൻ പല സ്ഥലങ്ങളിൽ ഇന്നും പ്രസംഗിക്കാൻ പറ്റാതെ തിരിച്ചു വന്നിട്ടുണ്ട് ഇപ്പോഴും അവിടെ പ്രവർത്തനങ്ങളില്ല അതുകൊണ്ട് സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കണമെന്നുള്ളത് ആരെങ്കിലും സംഘടന കൈമാറി വെച്ചൊരു കാര്യമല്ല സ്വർഗത്തിലെ കർത്താവിന്റെ കൽപ്പനയാണ് ആമേ കർത്താവേശുക്രിസ്തു അന്ത്യകൽപ്പന കൈമാറിക്കൊണ്ട് പറഞ്ഞു വിശ്വസിക്കുകയും സ്നാനമേൽക്കയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും അതിന്റെ വിശദീകരണം പിന്നാലെ തരാം അവിടെ നിൽക്കട്ടെ അപ്പൊ ഈ അന്ത്യകൽപ്പന കൈമാറിയിട്ട് കർത്താവ് യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്ന നിമിഷം വന്നു അങ്ങനെ വന്നപ്പോൾ ശിഷ്യഗണമെല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പോൾ കർത്താവ് സ്വർഗാരോഹണം ചെയ്തു സ്വർഗാരോഹണം ചെയ്തപ്പോൾ അതാ ആകാശത്ത് നിന്ന് വിവാഹമേ വെള്ള വസ്ത്രം ധരിച്ച് ദൂതന്മാരിറങ്ങി വന്നു എന്നിട്ട് ഉയരത്തിലേക്ക് നോക്കി നിൽക്കുന്ന ശിഷ്യന്മാരോട് പ്രവചനാത്മാവിലൊരു ഒരു ദൂതറിയിച്ചു എന്താ അപ്പൊ സ്വല പ്രവൃത്തി ഒന്ന് പതിനൊന്ന് വായിക്കാം ഒന്ന് പതിനൊന്ന് ഒന്ന് പതിനൊന്ന് പ്രവൃത്തി ഒന്ന് പതിനൊന്ന് പുരുഷന്മാരെ ഇങ്ങോട്ട് നോക്ക് പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു ഞാൻ ഒരു ഞാനൊരല്പകാലം പുറകോട്ടൊന്ന് ഓർത്ത് നോക്കിയതാ ഞാൻ രക്ഷിക്കപ്പെട്ട കാലം കൺവെൻഷനൊക്കെ എവിടെ ഉണ്ടെങ്കിലും പാഞ്ഞു പോയി കേൾക്കും നമ്മുടെ അപ്പച്ചന്മാർ ഇരുപത്തിരണ്ട് വർഷം മുമ്പുള്ള കാര്യമാണ് പറയുന്നത് ആ കാലയളവിൽ നമ്മുടെ പിതാക്കന്മാരൊക്കെ സ്റ്റേ എന്ന് പ്രസംഗിക്കുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ കാഹളം തുനിപ്പോ അനിതാ സമയമായി എന്ന് പറഞ്ഞു നോക്കണം ഒരു പത്ത് മിനിറ്റ് അവിടെ പ്രസംഗിക്കാൻ പറ്റുകയില്ല അപ്പോഴാ ജനം ആത്മാവിലാകുന്നത് അയ്യോ എന്ന ആരാധന വിളിപ്പോൾ കർത്താവ് വരാറാ പറഞ്ഞാൽ അപ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തി ശക്തമായി വ്യാപരിച്ചിരുന്നത് ഇന്നിപ്പോ യേശു വരുന്നെന്ന് ഞാൻ പറഞ്ഞു ഇവിടെ വായിച്ചു നിങ്ങൾ കേട്ടു വലിയ കഥയൊന്നും ഇന്നിപ്പോ ആത്മാവിലാണെങ്കിൽ യേശു വരുന്നൊന്നും പറഞ്ഞാ പോരഭിനോ ഓ ഫയർ ടച്ച് അപശബ്ദങ്ങളൊക്കെ പുറപ്പെടുവിച്ചാൽ പലരും അടിച്ചടിച്ച് അങ്ങ് കയറും ആത്മാവിലോ ആമ എന്ത് ചെയ്യാനാ കാലഘട്ടം മാറിപ്പോയി അല്ലേ ആ ഇതാ ഉദരത്തെ ഉദരത്തെത്തോടുന്നു ഇങ്ങനൊക്കെയാ പറയുന്നത് പിന്നെ ഉദരത്തെ ഉദരത്തെത്തോടെ ആ അത് പോട്ടെ ഞാൻ അത് പറയുന്നില്ലെന്ന് പറഞ്ഞല്ലോ അപ്പൊ നമുക്ക് വിഷയത്തിലോട്ട് തിരിച്ചു വരാം അപ്പൊ പറയാണ് ആമി ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു ശ്രദ്ധിച്ചു കേട്ടോണം യേശു വീണ്ടും വരാറായി അല്ലെ ലോഹിയാ ആ ഇത് കുഞ്ഞുകളി അല്ല ഓ ചില പന്തിക്കോസുകാരെ എന്നെപ്പോ വിചാരിക്ക ഓർമ്മ വെച്ച കാലം തൊട്ട് കേൾക്കുക യേശു വരുന്നു വർഷം എത്ര കഴിഞ്ഞു ഇനി ഇങ്ങനെ കാണും വരാനാണോ എന്ന് പറയുന്ന ബെന്തുഗോസുകാർ വരെ നാട്ടിലുണ്ട് പക്ഷെ ഒരു കാര്യം ഓർത്തോണം അന്ന് പറഞ്ഞു തുടങ്ങിയ സകല അടയാളങ്ങളും ലക്ഷണങ്ങളും അതിന്റെ അതിൻ്റെ എത്തി ഈ ലോകത്തിലെ മുഴുവൻ സംഭവങ്ങളും വാക്കും ഭാഷണവും കൂടാതെ വിളിച്ചറിയിക്കുന്ന ഒരേ ഒരു സത്യമേ ഉലകത്തിലുള്ളൂ അത് കർത്താവിന്റെ വരവ് വാദിക്കലായി എന്നുള്ളതാണ് പലരും കളിച്ചും കുടിച്ചും നിന്ന് കുടിച്ചും കുഞ്ഞു കളിച്ചും ഒക്കെ അങ്ങനെ ഇരിക്കുന്നവരും നൊടി ഉണ്ടെങ്കിൽ ആവേ കർത്താവിന്റെ കാഹളം മുഴങ്ങുമ്പോൾ കർത്താവിന്റെ വരവിനായി കാത്തിരിക്കുന്നവരെ കൊണ്ടുപോകുവാൻ കാഹളനാദം വെളിപ്പെടുവാൻ തീരും സ്തോത്രം അന്നേരം ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ കഷ്ടപ്പെട്ട് വിസ എടുത്ത് ആമയും പാസ്പോർട്ട് എടുത്ത് ടിക്കറ്റ് എടുത്ത് പണം ചെലവാക്കി വസ്ത്രം പാക്ക് ചെയ്ത് എമിഗ്രേഷൻ ക്ലിയർ ചെയ്ത് സെക്യൂരിറ്റി ചെക്കൻ കഴിഞ്ഞ് ഫ്ലൈറ്റിന്റെ അകത്ത് കയറി പാട്ടൊക്കെ പാടി അല്ലേലിയൊക്കെ പറഞ്ഞ് വെള്ളമൊക്കെ കുടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ആമയ ഇവിടെ ന്യൂയോർക്ക് എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ ഇവിടുത്തെ എമിഗ്രേഷൻകാർ വിട്ടാലുള്ള ദുഃഖം എന്താണോ അതിന്റെ ഒരു ഒരായിരം മടങ്ങ് അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തെണ്ണമില്ലാത്തത്ര വേദനയായിരിക്കും വേദന ആയിരിക്കും കാഹളനാഥത്തിങ്കൽ കൈവിടപ്പെട്ടു പോയാൽ ഇപ്പൊ നിങ്ങൾ ചിലരുടെ ഹൃദയം പറയാ അങ്ങനൊന്നും കൈവിടപ്പെടത്തില്ല എന്നാ ഞങ്ങള് പഠിച്ചിട്ടുള്ള ഇച്ചിരി കഴിയട്ടെ ഞാൻ പഠിപ്പിക്കാം അങ്ങനെ പോവോ എന്നുള്ളത് സ്തോത്രം ആമേൻ അപ്പൊ ശ്രദ്ധിച്ച് കേട്ടോ ആമേൻ കർത്താവിന്റെ വരവെടുത്തിരിക്കുന്നു കർത്താവും അടങ്ങി വരുമെന്നുള്ള പ്രവചനാത്മാവിലെ ശബ്ദം ഏറ്റെടുത്തുകൊണ്ടേ ശിഷ്യന്മാർ എന്ത് ചെയ്തു എന്ന് അടുത്ത വാക്യം വായിച്ച മന അടുത്ത വാക്യം ഇട്ടേ ദേ വീണ്ടും വരും എന്ന് പറഞ്ഞു തൊട്ടടുത്ത വാക്യം അവർ യെരുശലേമിന് സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ വഴി ദൂരമുള്ള ഒലുമല വിട്ട് എരുശലേമിലേക്ക് മടങ്ങിപ്പോകുന്നു പോന്നട്ടെ അടുത്ത വാക്ക് അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളിക മുറിയിൽ കയറി ഈ വ്യാഖ്യാനം ഒന്നുമില്ലാതെ പുസ്തകത്തിലുള്ളത് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇങ്ങോട്ട് നോക്കാൻ പറഞ്ഞു ഈ ബന്ദിക്കോസുകാർ അവരുടെ വ്യാഖ്യാനം ഒന്നുമില്ല ഇവിടെ എഴുതിയിരിക്കുന്നത് മാത്രം മതി നോക്ക് അവിടെ എത്തിയപ്പോൾ മാളിക മുറിയിൽ കയറിപ്പോയി കയറിപ്പോയവരുടെ വിവരങ്ങൾ വായിക്കുക പത്രോസ് ആരാ പത്രോസ് നമ്മുടെ നാട്ടിലെ പാരമ്പര്യ ക്രിസ്ത്യാനികൾ പറയുന്നത് ഒന്നാമത്തെ പോപ്പ് മാർപാപ്പ ആയിക്കോട്ടെ നമുക്ക് മോശപ്പെട്ട പദവി ഒന്നുമല്ലോ നല്ല പദവി അല്ലേ ഇരുന്നോട്ടെ പിണക്കമില്ല പത്രോസ് യോഹന്നാൻ യാക്കോബ് അന്ത്രയോസ് ഫിലിപ്പോസ് തോമാലീഹർത്തോമായി മത്തായി ആൽഫ മകനായ യാക്കോബ് എരുവുകരനായ ഷിമോൻ യാക്കോമിന്റെ മകനായ യൂത യൂതാസ്ലീഹ ഇവരെല്ലാവരും അടുത്ത വാക്ക് സ്ത്രീകളോടും അടുത്ത വാക്ക് പറ പറ യേശുവിന്റെ അമ്മയായ മറിയയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ച് പോന്നു അപ്പൊ കേറിപ്പോ അവരുടെ കൂട്ടത്തിൽ പത്രോസ്ലീഗ ഉണ്ട് തോമാസ്ലീഗ ഉണ്ട് യൂദാസ്ലീഗ ഉണ്ട് യേശുവിന്റെ അമ്മയായ മറിയ ഉണ്ട് മറ്റ് സഹോദരങ്ങൾ ഉണ്ട് ഇനി ഇതിലൊന്നും തർക്കമൊന്നുമില്ലല്ലോ ഇല്ല അങ്ങനെ ഇവരെല്ലാവരും ഇവിടെ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സംഭവം നടന്നു രണ്ടാം അധ്യായം ഒന്നാം വാക്യം അധ്യായം ഒന്നാം വാക്യം സമയത്തിന്റെ പരിമിതി കൊണ്ടാ പറഞ്ഞു വിടുന്നത് രണ്ടാം അധ്യായം ഒന്നാം വാക്യം നോക്ക് പന്തക്കോസ് നാൾ വന്നപ്പോൾ ഈ പറഞ്ഞവരെല്ലാരും കൂടെ ഒരു സ്ഥലത്ത് ഒന്നിച്ച് കൂടിയിരുന്നു അപ്പൊ ഇവരെല്ലാരും കൂടെ അവിടെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്ത് വന്നു കുറച്ച് പെന്തക്കോസ്കാർ അവിടെ ഇടയിലോട്ട് വന്നു ആണോ ആണോ അവരെല്ലാവരും ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ കുറച്ച് പെന്തക്കോസ് ആണോ അങ്ങനെ ഒരു കാറും ഇല്ല പന്തക്കോസ് അല്ല നാൾ അതാ ഞാൻ ഇന്നലെ പറഞ്ഞേ ഒരു ഫോസ്തുകാരനാണെന്നതിൽ അഭിമാനിക്കുന്നത് പറയാൻ കാരണം ഫന്തക്കോസ്തുക്കാരൻ അല്ല ഫോസ്തു നാളിന്റെ അനുഭവത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് മനസ്സിലാവുന്നുണ്ടോ ഫന്ത നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു പെട്ടെന്ന് കൊടിയെ കാറ്റടിക്കുന്ന പോലെ ആകാശത്തുനിന്ന് ഒരു മുഴക്കമുണ്ടായി അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചുവർത്തവാക്ക് അഗ്നിജ്വാല പോലെ പുളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്ത മേൽ പതിഞ്ഞു അഞ്ച് മിനിറ്റ് ഞാൻ അവിടെ നിന്ന് നിൽക്കാൻ പോവാ കാര്യം ഇപ്പൊ ഏറ്റവും ദുരന്തമായിട്ടിരിക്കുന്ന ഒരു സാധനമാണ് അഗ്നി പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ തീയാണ് ഫയർ ആണ് ഫയർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുക എന്റെ പ്രിയപ്പെട്ട സൗരങ്ങളെ പരിശുദ്ധാത്മാവിനെ തീയായി വ്യാഖ്യാനിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പരിശുദ്ധാത്മാവിനെ ഒരിടത്തും വേദപുസ്തകത്തിൽ തീയായി വ്യാഖ്യാനിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിന് ഇത്തരക്കാര് സെലക്ട് ചെയ്യുന്ന രണ്ടു വാക്യങ്ങളിൽ ഒന്ന് നിങ്ങളെ തെറ്റിക്കുവാൻ തിരഞ്ഞെടുക്കുന്ന രണ്ടു വാക്യങ്ങളിൽ ഒന്ന് ഇതാണ് അഗ്നിജ്വാല പോലെ വളർന്നിരിക്കുന്ന അവർക്ക് പ്രത്യക്ഷമായി തീ പോലെ ഇറങ്ങി അതുകൊണ്ട് പിന്നെ പാടുക തീ പോലെ ഇറങ്ങണമെന്നൊക്കെ തുള്ളുക ഒരു കാര്യം ഞാൻ പറയാം ഇവിടെ പോലെ എന്ന പദം ഉപമയാണ് പണ്ട് നിങ്ങൾ കേരളത്തിൽ നിന്നാണല്ലോ ഇങ്ങോട്ട് വന്നത് മലയാളം സാർ പഠിപ്പിച്ചു ഒന്നിനൊന്നോട് സാദൃശ്യം ചെന്നാൽ ഉപമയാമത അപ്പൊ പോലെ എന്ന പദം വേദപുസ്തകത്തിൽ പലയിടത്തുണ്ട് ഇല്ലേ ഇല്ലേ ഇരമ്യാവ് പദ എടുക്കണ്ട മോനെ എടുക്കണ്ട ഇത് ഇവിടെ കിടക്കട്ടെ മാറ്റണ്ട ഇരമ്യാവ് പതിനെട്ടിന്റെ ആറിൽ പറഞ്ഞു ഇസ്രായേലെ കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നു അപ്പൊ അവിടെ പിതാവായ ദൈവത്തെ കുശവനോടും ഇസ്രായേജനത്തെ കളിമണ്ണിനോടും ഉപമിച്ചു അല്ലേ അതുകൊണ്ടല്ലേ നമ്മൾ പാടുന്നേ കുശവന്റെ കയ്യിൽ കളി മണ്ണു പോൽ അല്ലേ എന്ന് കരുതി ദൈവം കുശപനാണോ ആണോ ഉപമയല്ലേ ഉണ്ടുന്നില്ല അല്ലേ ഉപമ വേണ്ട നോക്ക് യേശു സ്നാനവേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി അപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവന്ന പോലെ അവന്റെ മേൽ വരുന്നത് യോഗൻ ഞാൻ കണ്ടു എന്റെ ചോദ്യം അവിടെ പരിശുദ്ധാത്മാവിനെ എന്തിനോടാ ഉപമിച്ചേ പ്രാവിനോട് നിങ്ങൾ യോഗം കഴിഞ്ഞ കഴിഞ്ഞോ ഇവിടെ ഒരു പ്രാവിരിക്കും ആത്മാവെ അകത്ത് വരാൻ ഞാൻ ചോദിക്കോ ഉണ്ടെന്നില്ലല്ലോ ഏ ചോദിക്കുകയല്ല കാരണം നിങ്ങൾക്ക് ബോധമുണ്ട് അത് ഉപമയായിട്ടാ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് അല്ലേ ആ വെളിപ്പാട് പുസ്തകത്തിൽ യോഗ ഞാൻ കണ്ടതോ അറുക്കപ്പെട്ടിട്ടും നിൽക്കുന്ന കുഞ്ഞാട് നിങ്ങൾ ഏതെങ്കിലും ഇറച്ചക്കടയിൽ പോയി നോക്കോ ഒരാട് അറുത്തിട്ട് എഴുന്നേറ്റ് നിക്കോ പറ ഇല്ല പക്ഷെ ഇവിടെ പറയുന്നു അറുക്കപ്പെട്ടിട്ടും നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ മരിച്ചിട്ടും മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവനെ കുഞ്ഞാടിനോട് ഉപമിച്ചു വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് യോഗം കഴിഞ്ഞൊരാട്ടുംകുട്ടിയെ കണ്ടാൽ യേശു അപ്പ ഇന്ന് എന്റെ വീട്ടിൽ വരാമെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോവോ ഇല്ല നമുക്ക് ബോധമുണ്ട് അത് ഉപമയാണ് അല്ലേ ഇനി ഏറ്റവും വലിയ രസം കേട്ടോ പക്ഷെ ഇവിടെ ഉപമയാക്കി എഴുതിയത് പോലും പരിശുദ്ധാത്മാവിനെ അല്ല തീയോട് ഉപമിച്ചത് അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന എന്തിനാ അതിയോട് ഉപമിച്ചേ നാവിനെയാണ് മനസ്സിലാകുന്നുണ്ടോ ഈ ഉപമയെടുത്ത് അക്ഷരീകമായി വ്യാഖ്യാനിച്ചിട്ട് ദൈവാത്മാവിനെ തീയാക്കുന്ന ഈ പൊട്ടന്മാര് മറ്റൊരു വാക്യം കാണല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ ചോദിക്കുക അതേത് വാക്യമാണ് നമ്മൾ ഇവിടെ പാടി കൊഴീതൻ കുഞ്ഞീന് അല്ലേ ആ വാക്യവന്മാര് കാണാതിരിക്കട്ടെ ഏത് ഇസ്രായേലേ ഇസ്രായേലേ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻകീഴെ മറക്കുന്ന പോലെ പലവട്ടം നിങ്ങളെ ചേർക്കാൻ എനിക്ക് മനസ്സായിരുന്നു നിനക്കോ മനസ്സായില്ല അവിടെ പിതാവായ ദൈവത്തെ എന്തിനോടാ ഉപമിച്ച പറ പറ അമ്മ കോഴിയോടല്ലേ ഇതന്മാര് വായിച്ചാലോ അടുത്ത പാട്ട് എഴുതും കോഴി പോലെ ഇറങ്ങണം ചുണ്ടും കൊണ്ടു കൊത്തേണമേ അപ്പോഴും നിങ്ങളു മനസ്സിലാകുന്നുണ്ടോ എന്റെ പ്രിയപ്പെട്ടവരെ വചനം പഠിക്ക് വേദപുസ്തക പ്രകാരം ഒരു പാട്ടെഴുതുന്നതിന് പ്രമാണമുണ്ട് ഇല്ല ചുണ്ടോ ആവർത്തന പുസ്തകത്തിൽ മോശയോട് പറയുക ഇതൊന്നും എല്ലാം വാക്കിവിടെ സമയമില്ല അതുകൊണ്ടാ ആവർത്തന പുസ്തകത്തിൽ മോശയോട് പറയാ യഹോവയായ ദൈവം നിന്നോട് കൽപ്പിച്ച കൽപ്പനകൾ നിന്റെ തലമുറയ്ക്ക് വായ്പാടമാക്കി അത് അവരുടെ നാവിൽ പാട്ടായിരിക്കണം പറഞ്ഞോ പറഞ്ഞു അപ്പൊ പാട്ടെന്തായിരിക്കണം യഹോവയായ ദൈവത്തിന്റെ കൽപ്പന പാട്ടാക്കി കൊടുക്കണം അല്ലേ അത് മനസ്സിലാക്കാൻ വേണേ പറയാം നാളെ ഇരിക്കുന്ന കുഞ്ഞിലൊരാളോട് നിങ്ങൾ പറയുക നമ്മൾ പിന്നെ നമ്മുടെ മോൾ ഇവിടെ ഉണ്ട് അബി അബിയോട് പറയുക ഇന്നലെ അബിയെ പറയാത്തുണ്ട് അബിക്ക് വിഷമം ഇന്ന് അബിയെ പറയുക അപ്പം അബിയോട് പറഞ്ഞു അബി നീ നാളെ എൺപത്തിനാലാം സങ്കീർത്തനം കാണാതെ പഠിച്ചു പഠിച്ചിവിടെ ആരാധനയ്ക്ക് പറയണമെന്ന് പറയുക അബിക്ക് പറ്റണമെന്നില്ല ചില പറ്റുന്ന കുഞ്ഞുങ്ങൾ നൂറ്റി പത്തൊമ്പത് സങ്കീർത്തനം കാണാതെ പറയുന്ന കുഞ്ഞുങ്ങൾ കൊണ്ട് ഞാൻ ചോദിക്കുന്നത് ചിലപ്പോൾ എല്ലാവർക്കും ഒരേ കൃപയല്ല അബിക്ക് ചിലപ്പോൾ എൺപത്തിനാലാം സങ്കീർത്തനം കാണാതെ പഠിക്കാൻ പറ്റിയെന്ന് വരത്തില്ല പക്ഷേ അബിയുടെ പപ്പയും അമ്മയും അവക്കൊരു പാട്ട് പഠിപ്പിച്ചു കൊടുത്തു ആ മനോഹരം നിന്റെ ആലയം എന്തോരാനന്ദം പ്രാകാരങ്ങളിൽ അതേത് സങ്കീർത്തനമാ അപ്പൊ പാട്ടാക്കി കൊടുത്തപ്പം കുഞ്ഞത് പഠിച്ചു ഇവിടെ വന്ന് പാടി മനസ്സിലായോ കൽപ്പന പാട്ടായി കുഞ്ഞിനു വായ്പാടമാക്കി അതവൻ്റെ നാവിൽ പാട്ടായി ഇനി പുതിയ നിയമത്തിൽ തെളിവുണ്ടോ ഉണ്ടായ കൊലോശലേഖനം പറയുന്നു സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മിക ഗീതങ്ങളാലും തമ്മിൽ 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 വന്നില്ല സാധനം വന്നില്ല തമ്മിൽ സംസാരിച്ചെന്നല്ല തമ്മിൽ പ്രബോധിപ്പിച്ചെന്നല്ല തമ്മിൽ പഠിപ്പിച്ചും പഠിപ്പിച്ചും മനസ്സിലായോ സ്തുതികളാലും സങ്കീർത്തനങ്ങളാലും ഗീതങ്ങളാലും തമ്മിൽ അപ്പൊ ഒരു പാട്ട് സഭയിൽ പാടുമ്പോൾ അത് തമ്മിൽ തമ്മിൽ എന്ത് ചെയ്യ പഠിപ്പിക്കുക എന്താ പഠിപ്പിക്കാൻ കാരണം ഈ പാട്ട് എന്താണ് യഹോബയാ ദൈവത്തിന്റെ കൽപ്പനയാണ് അപ്പൊ കൽപ്പന പാട്ടായി വരുന്നു ഇത് പാടുമ്പോൾ തമ്മിൽ തമ്മിൽ വചനം പഠിക്കുന്ന അനുഭവം അതാണ് ഗാന ശുശ്രൂഷ മനസ്സിലായോ ഇതൊന്നുമില്ല ഒരുത്തന് രാവിലെ ഉറക്കം വരുന്നപ്പം ഉറക്കപ്പിച്ച് വിളിവ് കേടവന് എന്താ പറയാന പണ്ടേ ഞാനൊരു തല്ലിപ്പൊളിയാണ് നീ തല്ലിപ്പൊളിയാണ് നീ വല്ല ഞാനേ ഇതൊക്കെ പറഞ്ഞ ഇതൊക്കെ ബുദ്ധിമുട്ടാ മനസ്സിലായോ അല്ലാതെ ഇതൊക്കെ ഇതൊക്കെ കൃത്യമായി പഠിപ്പിക്കാതെ ഞങ്ങളെപ്പോലുള്ള ഒരു കാര്യം ഇത് വിമർശനമല്ലന്നത് ഇതെന്താ തലേ കയറാത്തേ ഒരു പാട്ടെഴുതാ ഉറകപ്പിച്ച് എഴുതാനുള്ളതല്ല പാട്ട് അത് ദൈവത്തിന്റെ കൽപ്പനയായിരിക്കണം അത് വചനത്തിൽ നിന്നായിരിക്കണം ആ വചനം തമ്മിത്തമ്മി പഠിപ്പിക്കാൻ കഴിയുന്ന നിലയിൽ അത് പാട്ടായി തീരണം സ്തോത്രം അപ്പം ഈ വാക്യത്തിലേക്ക് നമ്മൾ തിരിച്ചു വരാം ഇതൊക്കെ നിന്ന് പഠിപ്പിക്കേണ്ട സംഗതികള വാക്യങ്ങളെല്ലാം തെളിവായിട്ടുണ്ട് പോട്ടെ തിരിച്ചു വരിക അപ്പം ഇവിടെ പരിശുദ്ധാത്മാവിനെ തീയോട് ഉപമിച്ചിട്ടില്ല പിന്നെ പറയുന്ന ഒരു വാക്യം ഏതാ ലൂക്കോസ് സുവിശേഷത്തിൽ പറയുകയാണ് യോഗന്നാം സ്നാപകൻ വിളിച്ചു പറഞ്ഞു ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു ഓക്കെ എൻ്റെ പിന്നാലെ ഓരും വരുന്നുണ്ട് അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ട് സ്നാനം കഴിപ്പിക്കുമെന്ന് യോഗന്നാം പറഞ്ഞതിനെയാണ് അടുത്ത എടുത്തുകൊണ്ട് വരുന്നത് എൻ്റെ ദൈവമക്കളെ നിങ്ങൾ ചിന്തിക്ക് യോഗ സ്നാപകൻ അഡ്രസ്സ് ചെയ്ത നിങ്ങൾ എന്ന പ്രയോഗം ശ്രദ്ധിക്കണം നിങ്ങൾ എന്ന പ്രയോഗം സഭയാണോ പറ നിങ്ങൾ തന്നെ പറ സഭയാണോ എന്താ സഭ കർത്താവായി യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു എന്ന ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും രക്ഷിക്കപ്പെട്ടവൻ സ്നാനപ്പെടും സ്നാനപ്പെട്ടവൻ ആത്മാവിനെ അനുസരിച്ചും ജടത്തെ മരിപ്പിച്ചും വേറുപാടിൽ ജീവിക്കും അതിന്റെ പേരാണ് സഭ ഇനി അതിനെ ചുരുട്ടിക്കെട്ടി ഒറ്റവാക്കി പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം അതാണ് സഭ ആണല്ലോ യോഗന്ന സ്നാപകൻ ഈ പ്രസംഗം നടക്കുന്ന സമയത്ത് യേശു മരിച്ചിട്ടുണ്ടോ അടക്കപ്പെട്ടിട്ടുണ്ടോ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടോ ഇതിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കാനുള്ള സാഹചര്യം അന്ന് മുമ്പിലുണ്ടോ ഉണ്ടോ ഇല്ല അപ്പൊ യോഗന്മാൻ അഡ്രസ് ചെയ്തത് എന്നാണ് ചോദ്യം പറ എന്നിട്ട് മനസ്സിലായില്ലേ അല്ല പിന്നെ ആരെ ഒന്ന് യഹൂദൻ രണ്ട് യഹൂദനല്ലാത്ത സകലരെയും എന്താ എഴുതിയിരിക്കുന്നത് എന്നല്ല പറഞ്ഞു ജാതി യഹൂദനോടും ജാതിയോടും സ്നാപക യോഹനാൻ വിളിച്ചു പറയുക തന്റെ പിന്നാലെ വരുന്നവനായ യേശുവിൽ എന്ത് ചെയ്യണം വിശ്വസിക്കണം എന്തുകൊണ്ടാ യഹൂദൻ അംഗീകരിക്കുന്നില്ല ഇവനാണ് വാഗ്ദത്തം അശുകയെന്ന് അംഗീകരിക്കുന്നില്ല അംഗീകരിക്കാത്ത ജനത്തെ നോക്കി വിളിച്ചു പറയാ അവനെ വിശ്വസിക്കണം അവനിൽ വിശ്വസിക്കണം വിശ്വസിച്ചില്ലെങ്കിലോ വിശ്വസിക്കുന്നവനെ പരിശുദ്ധാത്മാവിനാലും വിശ്വസിക്കാത്തവനെ തീയിലിട്ട് കളയാനും പിറകെ വരുന്നവനാണ് അധികാരം അതിനെവിടെ തെളിവ് താഴോട്ടുള്ള വാക്യം വായിക്കണം താഴോട്ട് വായിക്കുമ്പോൾ കാണാം വീശു അവന്റെ കയ്യിൽ ഉണ്ട് അവൻ കളത്ത മുറ്റം വെടിപ്പാക്കും അവൻ നല്ലത് വേർതിരിക്കും ആകാത്തത് അവൻ തീയിലിട്ട് കളയും തെളിവ് ന്യായം വിധിക്കാനുള്ള യേശുക്രിസ്തുവിന്റെ അധികാരത്തെയാണ് യോഹന്നാൻ അവിടെ വിളിച്ചു പറഞ്ഞത് ഇതിന് ബൈബിളിൽ തെളിവുണ്ടോ പാർഷേ തരാം രണ്ട് തെളിവ് തരാം യോഹന്നാൻ അഞ്ച് ഇരുപത്തിരണ്ട് അഞ്ച് ഇരുപത്തിയേഴ് വായിച്ചോ തെളിവിന് എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്ര ഇന്ന് ഏത് യേശുവിനെ നീ വേണ്ടെന്ന് പറയുന്നു അതേ യേശു നിന്നെ ന്യായം വിധിക്കും നീ വാക്യം ഇരുപത്തി ഏഴ് അവൻ മനുഷ്യപുത്രനാകയാൽ ന്യായവിധി നടത്താൻ അവന് കണ്ടോ ന്യായവിധി നടത്താനുള്ള പുത്രന്റെ അധികാരത്തെയാ യോഗനാ സ്നാപകൻ വിളിച്ചു പറഞ്ഞത് ഇനി ഇതിനെ അരക്കിട്ടുറപ്പിക്കുന്ന ഒരു തെളിവും കൂടെ പറയാൻ പോവാ സ്നാപകൻ വിളിച്ചു പറഞ്ഞ ഇതേ വാക്ക് കർത്താവായി യേശു ക്രിസ്തു എടുത്തു പറഞ്ഞൊരു വാക്ക് ബൈബിളിൽ ഉണ്ട് അറിയാമോ അപ്പസോല പ്രവർത്തി ഒന്നിന്റെ നാല് അപ്പസോല പ്രവർത്തി ഒന്നിന്റെ നാല് അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട് നിങ്ങൾ എരുശലമിൽ നിന്ന് വാങ്ങി പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗത്വത്തിനായി ഏതാണോ വാഗ്ദത്വം പറ ഏതാ വാഗ്ദത്വം പരിശുദ്ധാത്മാവടുത്താക്യം യോഗിക്കൂ ശ്രദ്ധിക്കു ശ്രദ്ധിക്കു സദ്യ നിങ്ങൾക്കോ ഇവിടെ യേശു അഡ്രസ് ചെയ്യുന്ന നിങ്ങൾ ആരാ ആരാ ശിഷ്യന്മാര് സഭ രക്ഷിക്കപ്പെട്ട ശിഷ്യന്മാര് സഭ അപ്പൊ നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ കൽപ്പിച്ചു അപ്പൊ അവിടെ യേശു യോഗം കഴിപ്പിച്ച സ്നാനത്തെ സംബന്ധിച്ച് യേശു എടുത്തു പറഞ്ഞപ്പോൾ യേശു എന്ത് കട്ട് ചെയ്തു തീ കട്ട് ചെയ്തു ഇവിടെ തീ ഉണ്ടോ അപ്പൊ സഭയ്ക്ക് തീ ഇല്ല സഭയ്ക്ക് പരിശുദ്ധാത്മാവുള്ളത് മനസ്സിലായോ ഇവിടെ തീ കട്ട് ചെയ്തു ഇനി ഇതെല്ലാം എങ്ങനെ പറഞ്ഞു കൊടുത്താലും ചില പുള്ളികളുണ്ട് ഫാസ്റ്റർ എന്തോ പറഞ്ഞാലും ശരി പരിശുദ്ധാത്മാവ് തീ ആ തീ ആയിക്കോട്ടെ 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 നിങ്ങൾ ഈ തീയുടെ പുറകെ പോക്കോ ഒടുവിൽ ചെന്ന് വീഴുന്ന സ്ഥലത്തും ഹോൾസെയിൽ തീയ അന്നേരം പറഞ്ഞേക്കണം ആ കണ്ടോ ആത്മാവ് ഞങ്ങളുടെ കൂടെ വന്നു കണ്ടോ ആയിക്കോട്ടെ നിങ്ങൾ അവിടെ കിടന്നു കൊണ്ട് മനസ്സിലാക്കിക്കോണം ദൈവസഭയ്ക്ക് തീയില്ല ദൈവസഭയ്ക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാ വേണ്ടത് ആമേൻ ഇപ്പൊ പിന്നെ ചിലര് പഴയ നിയമം എടുത്തോണ്ട് വരും മോശയ്ക്ക് മലയുടെ അവിടെ തീയിൽ വെളിപ്പെട്ടു അവർക്ക് ഇന്നാക്കത്തി അതൊക്കെ സത്യമാ പക്ഷേ എബ്രായ ലേഖനത്തിൽ ദൈവസഭയോടെ എന്താ പറഞ്ഞത് സ്ഥൂലമായതും തീ കത്തുന്നതും കൂരിരള് മേഘതമസ് ഇരുട്ട് അന്ധകാരം തുടങ്ങിയതായ ആ പർവ്വതത്തിന്റെ അടുക്കലേ കല്ലോ സഭ വന്നിരിക്കുന്നത് പിന്നെ അതിനു പിടിച്ചോണ്ട് വരുന്നേ ഇതൊക്കെ ഇന്റെ ഉണ്ടെന്ന് പുസ്തകത്തി ആര് കാണുന്നു മത്തായി മർക്കോസ് ലൂക്കോസ് യോഹന്ന എന്റെ ഇപ്പത്തോട്ട് വന്നാലല്ലേ ഇതൊക്കെ കാണൂ ആര് വരും എല്ലാ ഞായറാഴ്ചയും പ്രസംഗിക്കുക രക്തസ്രാവക്കാരി തൊട്ട ദ ഇതിന്റെ അപ്പുറത്തോട്ടൊന്നും പോവുകയല്ല ആ മേൻ ഒന്ന് പഠിക്കുക ദൈവചനം ഇതാരും തിയോളജി പഠിപ്പിച്ചല്ല ഞാനിവിടെ ബൈബിൾ കോളേജിന്റെ പടി ഇന്ന് വരെ കാണാൻ പറ്റാത്ത ഹതഭാഗ്യെന്നാണ് ഞാൻ പഠിക്കാൻ ഭാഗ്യം കിട്ടിയാ പഠിച്ചോണം ഇപ്പൊ ഈ ഭാഷ എഴുതേട്ടെന്നോട് ഇസ്രായേലിന്റെ ചരിത്രം നാല് തൂണ് പറയാൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞ എന്റെ പൊന്നു ഭാഷ ഞാൻ പഠിച്ചിട്ടില്ലെന്ന് എനിക്കറിയത്തില്ല അറിയത്തില്ല അറിയാതെ അറിയാതെ പറയാൻ പറ്റൂ അറിയത്തില്ല ചരിത്രപരമായ കാര്യം അറിയണമെങ്കിൽ പഠിക്കണം തെറ്റല്ല അതിനവസരം കിട്ടാത്തവനാ എന്നാൽ ദൈവസന്നിയിലിരുന്ന് പുസ്തകം വായിച്ചാൽ ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും എന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവ് നിന്നെ പഠിപ്പിക്കാൻ റെഡിയാ ഇരിക്കാൻ നിനക്ക് സമയമുണ്ടോ വചനത്തിനുമ്പിൽ ഇരിക്കാമോ വചനം ധ്യാനിക്കാമോ വളരെ കൃത്യമായി ഇടപെടുന്ന പറഞ്ഞു തരുന്ന ദൈവാത്മാവിൻ്റെ പ്രവൃത്തി പ്രാർത്ഥനാ മുറിയിൽ അനുഭവിക്കാൻ കഴിയുമെന്ന് അനുഭവത്തിൽ നിന്നുകൊണ്ട് നിങ്ങളോട് പറയുക ഇത് പിച്ചുംബയും പറയുന്നതല്ല മദ്രസയിൽ കുറാൻ പഠിച്ചു മാത്രം ശീലിച്ച എൻ്റെ അധരത്തിലൂടെ ഈ ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് ഇന്ന് പറയണമെങ്കിൽ ഇത് കഴിവുകൊണ്ട് നടക്കുന്നൊരു കാര്യമല്ല പ്രാർത്ഥനാ മുറിയിൽ ഇരുന്നാൽ പരിശുദ്ധാത്മാവ് ആഴങ്ങളും മർമ്മങ്ങളും വെളിപ്പെടുത്തി തരുന്ന അനുഭവങ്ങൾ കൃത്യമായി ജീവിതത്തിൽ ഉണ്ടാകും അതുകൊണ്ടാണ് ഈ ദൈവം ജീവനുള്ള ദൈവമാണെന്ന് പറയുന്നത് ഈ ദൈവം സംസാരിക്കുന്ന ദൈവമാണെന്ന് ആണെന്ന് പറയുന്നത് ഈ ദൈവം ഇടപെടുന്ന ദൈവമാണെന്ന് പറയുന്നത് അല്ലേ ലുയ അതുകൊണ്ട് മനസ്സിലാക്കിക്കോണം നമ്മുടെ ദൈവം കൃത്യമായി ഇടപെടുകയും സംസാരിക്കുകയും ദൈവം സ്തോത്രം പണ്ട് ദൈവം തക്ക സമയത്ത് നാവിൽ തരുമെന്നൊക്കെ പറഞ്ഞില്ല ഞാനത് കണ്ടിട്ടുണ്ട് പണ്ട് ഞങ്ങളൊരു സംവാദം നടത്തി മുസ്ലിം സൗകര്യങ്ങളുമായിട്ടൊരു സംവാദം നടത്തി ഞങ്ങൾ കുറച്ച് ക്രൈസ്തവ സൗകരന്മാർ ഇപ്പുറത്തുണ്ട് പണ്ട് കുറച്ച് വർഷം മുമ്പാ ഇപ്പുറത്തിരുന്ന ഇപ്പുറത്തിരുന്നൊരുത്തം പറഞ്ഞു നിങ്ങളുടെ ബൈബിള് മൊത്തം പൊട്ടത്തെറ്റാ ചോദ്യം ചോദിക്കും ഉത്തരം പറയച്ചേണ്ട സമയം വന്നു അപ്പോൾ അവിടെ ഒരാൾ എഴുന്നേറ്റ് ചോദിച്ചു ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്ന ഭൂമി അതൊരിക്കലും ഇളകാതെ വണ്ണം അതിൻ്റെ അടിസ്ഥാനത്തിന്മേൽ ഉറപ്പിച്ചിരിക്കുന്നു എന്ന് നിങ്ങളുടെ ബൈബിളിൽ സങ്കീർത്തനത്തിൽ എഴുതി വെച്ചിരിക്കും ആ ഭൂമി കറങ്ങുന്നുണ്ടെന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചു അപ്പോൾ ബൈബിൾ തെറ്റിയെന്ന് ഏഹ് കൂട്ടത്തിൽ വലിയ ഡിഗ്രി ഒന്നും ഒരു സൗകര്യം ചാടി എഴുതേറ്റിട്ട് പറഞ്ഞു അതിലിത്ര വലിയ അത്ഭുതമൊന്നുമില്ല മേലോട്ട് നോക്കാൻ പറഞ്ഞു ചട്ടപ്പടയെന്നാണ് കാര്യം മേലോട്ട് നോക്കാൻ പറഞ്ഞു മേലോട്ടോ മേലോട്ട് നോക്കാൻ പറഞ്ഞു മേലോട്ട് നോക്കി പറഞ്ഞു സീലിംഗ് ഫാൻ അവിടെ കിടന്ന് ഇറങ്ങുന്നു പുള്ളി പറഞ്ഞു ഈ ഫാൻ ഒരിക്കലും താഴോട്ട് വീഴാത്തവണ്ണം അതിൻ്റെ ക്ലാമ്പിന്മേൽ ഉറപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് അത് കറങ്ങുന്നില്ല എന്ന് ചോദിച്ചു മനസ്സിലായോ എഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് പറയണത് പറഞ്ഞ് പുള്ളിക്കാരൻ പറഞ്ഞപ്പോൾ ആ ചോദ്യം അവിടെ തീർന്നു തക്ക സമയത്ത് നമ്മുടെ നാവിൽ തരുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തി നിങ്ങൾ ഇരുന്നാൽ മതി അതിന് ആരായിരിക്കുന്നത് ഞായറാഴ്ച ആരാധന കഴിഞ്ഞിട്ട് കൊണ്ടുവെക്കുന്ന ബൈബിൾ പിറ്റേ ഞായറാഴ്ച ആവുമ്പോഴത്തേക്ക് വീട്ടിൽ അത് ബഹളം എവിടെ വെച്ചെന്ന് അറിയത്തില്ലേ എവിടെ ഈ ബൈബിൾ സമയവും പോകുന്നല്ലോ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നോക്കുന്നില്ലല്ലോ അങ്ങനെ നോക്കി നോക്കി കിട്ടാതെ വരുമ്പോഴും അവസാനം പാർശ്വ വിളിച്ചിട്ട് പറയും ഭാരപ്പെടണ്ട ഇവിടെ ആരാന് കഴിഞ്ഞ് കൊണ്ടുപോയില്ലെന്ന് അത്രയൊക്കെ നമുക്കിപ്പോ വചനത്തോട് താല്പര്യമുള്ളൂ ഇതൊക്കെ നമ്മുടെ പരാജയമാകട്ടോ സ്തോത്രം ദൈവവചനത്തിനു മുമ്പിൽ ഇരിക്കെ ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങത്തിൽ പറഞ്ഞ പോലെ ജീവിതത്തിലെ എന്തെല്ലാം പ്രതിസന്ധി നിങ്ങളുടെ നേരെ ആഞ്ഞടിച്ചാലും നിങ്ങൾ കുലുങ്ങാതെ പാറ പോലെ നിൽക്കും പാറ പോലെ നിൽക്കും ഈ വചനം നിങ്ങളുടെ അകത്തോട്ട് കയറിയാൽ മതി ഇതൊന്ന് കഴിക്ക് മാക്സിമം ഇതൊന്ന് ഭക്ഷിക്ക് അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവിച്ചറിയാം അങ്ങനെ വന്നാൽ ഈ പറയുന്ന ഒരു വിഡികളും പറഞ്ഞുകൊണ്ട് വരുന്ന പൊട്ടത്തരത്തിൽ നിങ്ങൾ വീടത്തില്ലെന്ന് സ്തോത്രം ആ തിരിച്ചു വരാം വിഷയം ഒത്തിരി കിടക്കുക അപ്പോൾ നമുക്ക് അപ്പസ്വല പ്രവൃത്തിയിലേക്ക് തിരിച്ചു വരിക അപ്പോൾ ശിഷ്യന്മാർ അപ്പോൾ ഇവിടെ എങ്ങും തീയോട് പരിശുദ്ധാത്മാനം ഉപയോഗിച്ചിട്ടില്ല കേട്ടോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു സംശയം ഉണ്ടെങ്കിൽ യോഗം തീരുമ്പോൾ ചോദിച്ചാൽ ബാക്കി വാക്യസഹിതം കാണിച്ചു തരാം അപ്പോൾ ഇതങ്ങ് വിടുക അപ്പോൾ അവരെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അഗ്നിജ്വാല പോലെ പുലർന്നിരിക്കുന്ന ആവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവർ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു അപ്പസ്വല പ്രവൃത്തി രണ്ടാം അധ്യായത്തിലെ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ കിട്ടെ രണ്ടിൻ്റെ രണ്ടാം വാക്യം തൊട്ടം കൊണ്ടിട്ടേ ആക്ട് ടു രണ്ടിന്റെ രണ്ടു തൊട്ടം കൊണ്ടിട്ടേ അപ്പൊ നമ്മൾ ചിന്ത പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്തുനിന്ന് മുഴക്കമുണ്ട് അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു അടുത്ത വാക്ക് അഗ്നിചുമാര പോലെ പുലർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരുടെ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു അടുത്ത വാക്ക് എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി ഒരു ചോദ്യം ഒരു ചോദ്യം ഒരു ചോദ്യം ഈ അന്യഭാഷ പറയുന്ന ആളുകളെയാണ് നാട്ടുകാര് എന്ത് വിളിക്കുന്നത് എന്താ കോസ് എന്തോ കോസ് പന്തക്കോസ് അങ്ങനെയാണ് ഒന്നാമത്തെ പന്തക്കോസുകാരി മറിയ പിടികിട്ടില്ല ഒന്നാമത്തെ പന്തക്കോസ്തുകാരൻ പത്രോസ് ഒന്നാമത്തെ പന്തക്കോസുകാരൻ തോമാസ്ലീഹ ഒന്നാമത്തെ യൂദാസ് യൂദാസ്ലീഹ ഇവരെല്ലാം അല്ലേ ഈ അന്യഭാഷ പറഞ്ഞ് എഴുതി വച്ചേക്കുന്നേ ഉണ്ടെന്നില്ലല്ലോ അല്ലേ ആ ഇവരെല്ലാം പറഞ്ഞാ നമ്മൾ ഈ പരിപാടി തുടങ്ങി അതുകൊണ്ട് വെന്തിക്കോസുകാർക്ക് അമ്മ ഇല്ലെന്ന് പറഞ്ഞാൽ തന്റെ അടുത്തോടെ പറഞ്ഞേക്കണം നിങ്ങളുടെ വള്ളി ഫോട്ടോയെ ഉള്ളൂ ഞങ്ങളുടെ കൂടെ ജീവനോടിരുന്ന് അന്യഭാഷ പറഞ്ഞു അല്ലേ മനസ്സിലാകുന്നുണ്ടോ ആ സ്തോത്രം അതുകൊണ്ട് ഇത് ബെന്ദിക്കോസുകാർ പകുതി വഴിക്ക് കണ്ടുപിടിച്ചുകൊണ്ട് വന്ന പരിപാടിയൊന്നുമല്ല പത്രോസ് ലീഗ പോപ്പെന്ന് അവര് വിശ്വസിക്കുന്ന പോപ്പ് ഉൾപ്പെടെ ഒരുമിച്ച് കൂടിയിരുന്ന ആത്മാവ് നിറഞ്ഞവരായി അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങിയെന്നാണ് വായിച്ചത് സമയത്തിന്റെ പരിമിതി കൊണ്ട് കാതലായ വിഷയത്തോട് ഓടിക്കേറുക ആമേൻ അങ്ങനെ ആത്മാവിന്റെ നിറവിൽ ഒരാൾ പ്രസംഗിക്കാൻ എഴുന്നേറ്റു ആര് ഒരൊറ്റ പ്രസംഗം സംഭവിച്ചെന്താന്ന് അറിയണ്ടേ രണ്ട് മുപ്പത്തിയേഴ് തേർട്ടി സെവൻ രണ്ടിന്റെ മുപ്പത്തിയേഴ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒറ്റ പ്രസംഗം എന്ത് സംഭവിച്ചൊന്ന് കേട്ടേ ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ േശു വാഗ്ദത്തം ചെയ്ത പിതാവിങ്കിൽ നിന്ന് പുറപ്പെട്ട ബൈബിളിലെ പരിശുദ്ധാത്മാവ് അതിന്തിനാ ഇങ്ങനെ പറയുന്നത് വേറെ ആത്മാക്കൾ പലതും ഉണ്ട് വേറെ ആത്മാവ് പലരിലും ഉണ്ട് പൗലോസും ഷീലാസും കൂടെ പോയ സമയത്ത് ഒരു സ്ത്രീ പുറകെ വന്നിട്ട് പറഞ്ഞു ഈ ഒരാത്യുന്നതനോയ ദൈവത്തിന്റെ ദാസന്മാര് രക്ഷാമാർഗം നിങ്ങളോട് ദൂത് ശരിയാണോ തെറ്റാണോ പറ ഈ സ്ത്രീ നേരത്തെ ഇവരെ കണ്ടിട്ടുണ്ടോ മുൻപരിചയമുണ്ടോ ഇല്ല പക്ഷെ വിളിച്ചു പറഞ്ഞ ദൂത് കറക്റ്റാണോ നമ്മളാണെ മൂന്ന് ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഡേറ്റ് മേടിച്ചേ അമ്മാമ്മ ഇവിടത്തുള്ളൂ അയ്യോ ന്യൂയോർക്കിൽ ഒരു അമ്മാമ്മ വന്നിട്ടുണ്ടോ എന്നാ ദൂതാ ഇങ്ങനെ പക്ഷേ പരിശു പുസ്തകത്തിലെ പരിശുദ്ധാത്മാവ് അകത്തുള്ളവൻ ദൂത് കറക്റ്റാന്നും പറഞ്ഞൊന്നും പെണ്ണും പിള്ളേടെ പറഞ്ഞു പോയില്ല തിരിഞ്ഞു നോക്കിയച്ച് പറഞ്ഞു വിട്ടുപോ സാധാരണ എന്ന് പറഞ്ഞു മനസ്സിലായോ അതുകൊണ്ട് ഈ ടി വി കാണുന്നതൊക്കെ ദൂത് അടിക്കൂ കൃത്യപോടി കൃത്യമാണെന്നും പറഞ്ഞ പരിശുദ്ധാത്മാ വാകണമെന്നില്ല മനസിലായോ കഴിഞ്ഞ ദിവസം ഡാളസിൽ ഒരു അച്ഛൻ പേരൊന്നും പറയുന്നില്ല പുള്ളി ഞാനുമായിട്ട് ഇങ്ങനെ വണ്ടി ഓടിച്ച് പുറത്തൊക്കെ എന്നെ ഒന്ന് കറക്കാനൊക്കെ കൊണ്ടുപോയി ഭക്ഷണമൊക്കെ മേടിച്ച് തരാൻ അപ്പോൾ പുള്ളി ഒരു അനുഭവം പറഞ്ഞു ഞാനിങ്ങനെയുള്ള വിഷയങ്ങൾ ചിന്ത പറഞ്ഞു പുള്ളി പറയുക ആ വാഷ്ട ഇവിടെ വന്ന് ഒരു പ്രവചനം പ്രവാചകി ആ അപ്പം ഞാനും ചുമ്മാ പോയി നിരുന്നാ എന്താ നോക്കട്ടെ എന്ന് വിചാരിച്ചു പോയി ഇരുന്നാന്ന് അപ്പൊ പുള്ളിക്കാരി ഉടനെ പറഞ്ഞു ഭാര്യ അറിയാത്ത ഒരു ബന്ധം സഹോദരന് ഉണ്ടെന്ന് പറഞ്ഞെന്ന് പുള്ളി ഒട്ടും മടിച്ചില്ല പുള്ളി അവിടെ ഇരുന്നിട്ട് നേരെ മൊബൈൽ എടുത്ത് ഭാര്യയെ വിളിച്ചു സ്പീക്കർ ഇട്ടു എന്നിട്ട് പറഞ്ഞു പറഞ്ഞുപോടി നീ അറിയാത്ത ഒരു ബന്ധം എനിക്കുണ്ടെന്നാണ് ഇവിടെ പ്രവാചകി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതാരാ എന്താന്ന് നീയും കൂടെ ഒന്ന് അറിഞ്ഞോ സ്പീക്കറിൽ ഇരിക്കണമെന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു പറയാനോ അവർ വടി പിഴുങ്ങി പോലെ ഇപ്പൊ എന്ത് പറയാനാ സ്തോത്രം എന്ത് പറയാനാ അവസാന സൗരം പറഞ്ഞു മേലാ ഇമാതിരി പണിയും കൊണ്ട് ആ അത്രയൊക്കെ തീരാനുള്ള കാര്യമേ ഇതിനുള്ളു ഇത്ര ആത്മാവിനുള്ളു മനസിലായാ ആ പിന്നെ ഭാര്യ അങ്ങനെ വിളിക്കണമെങ്കിൽ അതിനൊരു പ്രാഗൽഭ്യം കൂടെ വേണം ഇല്ലെങ്കിൽ പൊളിയും സ്തോത്രം ആ അതവിടെ ഇരിക്കട്ടെ അപ്പൊ നോക്കേ ബൈബിളിൽ പറയുന്ന യേശു വാഗ്ദത്തം ചെയ്ത നിന്ന് പുറപ്പെട്ട ബൈബിളിലെ പരിശുദ്ധാത്മാവിന്റെ കാര്യമാണ് ഞാനിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ പരിശുദ്ധാത്മാവ് അറിഞ്ഞവൻ ആത്മ നിറവിൽ പ്രസംഗിച്ചപ്പോൾ കേട്ടവിടെ ഹൃദയത്തിൽ പറ വാ പറ കൂത്തുകൊണ്ടു നിങ്ങളുടെ ആരെങ്കിലും ബൈബിളിൽ ഇക്കിളി കൊണ്ടെന്നുണ്ടോ പറ പറയോ മക്കളെ ഇല്ല പുസ്തകത്തിൽ പറയുന്ന ആത്മാവ് നിറഞ്ഞവൻ ആത്മ പ്രസംഗിച്ചാൽ ഇക്കിളി അല്ല കൊള്ളുന്നത് ചങ്കത്ത് കത്തി കീറും ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും സദ്യമജ്ഞ മാംസങ്ങളെ വേറു പിടിവിക്കും വരെ അകത്തോട്ട് ചെല്ലുന്ന ജീവന്റെ വചനം അകത്തോട്ട് കയറി കുത്തുകൊണ്ടു അതാ പിതാക്കന്മാരുടെ കാലം മനസ്സിലായോ ഇന്ന് കൊള്ളുന്ന പ്രസംഗം നമുക്ക് വേണ്ട ഓ കുത്തും വേണ്ടിയോളിക പണ്ട് നിലവിളിച്ച് കരഞ്ഞ് അനുദപിച്ചു മാനസാന്തരപ്പെട്ട് വേദികളിൽ കൺവെൻഷൻ ഗ്രൗണ്ടിൽ നിന്ന് പോയ ആളുകൾ ഇന്ന് കൺവെൻഷൻ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ ഫോൺ എടുത്ത് കാലം മാറിയ മാറ്റം കണ്ടോ മാറ്റം കണ്ടോ ഇതൊക്കെ പറയുന്നോണ്ടാ പറയുന്ന ഈ പുള്ളിയെ വിളിക്കല്ലെന്നും പിന്നെ നിങ്ങള് വിളിക്കാത്തോണ്ട് ഞാൻ പ്രസംഗം മുട്ടി നടക്കുകയാണോ പ്രസംഗിച്ച് 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 ഊപ്പാട് വന്ന് കവലകളി നടക്കുക അതുകൊണ്ട് ഈ വേദി തരുത്തലെന്നുള്ള വേദി അത്തരം ഭീഷണിയൊന്നും ഇങ്ങോട്ട് ഏൽപ്പിക്കണ്ട കേരളത്തിൽ കവലകളുള്ള കാലത്തോളം എനിക്ക് പ്രസംഗം മുട്ടത്തില്ല സ്തോത്രം പിന്നെ ഈ ചന്ത അറിഞ്ഞ് വ്യാപാരം ചെയ്യാൻ എനിക്ക് അറിഞ്ഞുകൂടാ അമേരിക്ക വരുമ്പോൾ അമേരിക്കക്കാരെ പ്രസാദിപ്പിക്കുക കാനഡയിൽ പോകുമ്പോൾ അവർ അത്തരം പരിപാടിയൊന്നും നമുക്കറിയത്തില്ല ദൈവാത്മാവ് ഏൽപ്പിച്ച കാര്യം എവിടെ ആയാലും പറഞ്ഞേച്ചു പോവുക എന്നുള്ളത് ഉള്ള ഉത്തരവാദിത്വം സ്തോത്രം മനസ്സിലായില്ലേ അല്ലാത്ത പരിപാടി നാട്ടിൽ എന്നെ ചിലർ ഉപദേശിച്ചിട്ടുണ്ടെന്നേ നിങ്ങൾ വെറും മണ്ടത്തരമായി കാണിക്കുന്നതെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്താ കളം അറിഞ്ഞു നിൽക്കണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നാ ബ്രദറുകാർ വിളിച്ചാൽ വചനം മാത്രം പറയണം പെന്തക്കോസുകാർ വിളിച്ചാൽ ഇച്ചിരി ഇളക്കൊക്കെ മർത്തോമ സി എസ് ഐക്കാര് വിളിച്ചാൽ സ്നാനം എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട് ചന്ത അറിഞ്ഞ് നിൽക്കണമെന്ന് ഞാൻ ചന്തയല്ല പരിശുദ്ധാത്മാ ഇടപെടുന്നത് കൃത്യമായി പറഞ്ഞു പോവുക ബാക്കി ദൈവം നോക്കിക്കോളൂ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവൻ ആത്മാവിന്റെ നിറവിൽ ഒറ്റ പ്രസംഗം അത് കേട്ടവളുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു കുത്തുകൊണ്ടു കുത്തുകൊണ്ടവരെല്ലാം കൂടെ കമ്മറ്റി കൂടി പ്രസംഗിച്ചവന്റെ കൊങ്ങായ്ക്ക് പിടിച്ചൊന്നാണോ ആണോ ഇന്ന് അങ്ങനെ ഇന്ന് ദൈവദാസന്മാർക്ക് സഭയിൽ ഉപദേശം പ്രസംഗിക്കാൻ പറ്റിയല്ല കുത്തുകൊണ്ടാൽ ഉപദേശിയുടെ കഴുത്തിന് പിടിക്കുന്ന കമ്മറ്റിക്കാരായിരിക്കുന്നത് എങ്ങനെ പ്രസംഗിക്കും എങ്ങനെ പ്രസംഗിക്കും സഭയിൽ എന്ത് പ്രസംഗിക്കണമെന്ന് ഇന്ന് തീരുമാനിക്കുന്നത് ഭാഷ അല്ല കമ്മിറ്റിക്കാരാ ഭാഷ ഏത് ഉടുപ്പിടണമെന്ന് വരെ ഇന്ന് പല ചർച്ചയിലും കമ്മിറ്റിക്കാരാ ഞാൻ ചാലഞ്ച് ചെയ്ത് നിങ്ങളോട് പറയുന്നു പുതിയ നിയമസഭയ്ക്ക് എഴുതിയ ലേഖനങ്ങൾ ഉപദേശങ്ങളിൽ ഈ ലേഖനങ്ങൾ മുഴുവൻ നിങ്ങൾ പഠിച്ചോ ഞാൻ പഠിച്ചിടത്തോളം വേദപുസ്തകത്തിൽ സഭ ശുശ്രൂഷകന് കീഴടങ്ങിയിരിക്കണമെന്നാണ് എന്താ നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ നല്ല എഴുത്ത് അങ്ങനല്ലേ ചൊ സഭ എന്ത് ചെയ്യണം മൂപ്പനാൽ ഭരിക്കപ്പെടണം അല്ലേ ഇനി തിരിച്ച് തിരിച്ച് നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരുപ്പിനും നല്ല എഴുത്ത് അപ്പൊ സഭ ശുശ്രൂഷകൻ എന്ത് ചെയ്യണം ആ അതിനൊക്കെ ടി പി എമ്മുകാരെ കണ്ടുപിടിക്കണം സ്തോത്രം ഡോക്ടർ ആട്ടെ എഞ്ചിനീയർ ആട്ടെ അഡ്വക്കേറ്റ് ആട്ടെ ഏ സഭ വന്നാൽ യു നോ ഐ എം ഡോക്ടർ ഡോക്ടർ ആണെങ്കിൽ വല്ല ക്ലിനിക്കിലും പോയിട മര്യാദക്ക് എവിടെ ഇരിക്കാൻ പറ മനസ്സിലായോ ഉണ്ടെന്നില്ലാരും ഞങ്ങളുടെ നാട്ടിലെ ഒരാൾ ഐ പി സിന്ന് പിണങ്ങി വഴക്കെട്ട് ടി പി എം ഇ ചെന്നു ഏഹ് സ്ഥലമൊന്നും പറയത്തില്ല ടി പി എം ഇ ചെന്നു അവിടെ ചെന്നപ്പം ഈ പുള്ളി എത്രയോ ആളുകളല്ലേ അവിടെ അവിടെ പിന്നെ നമ്മളൊക്കെ ഒരു പഞ്ചായത്തി അമ്പത് ഇറച്ചുണ്ടാവും അമ്പതൊണ്ട് ഒരുമിച്ചോട്ട് കൂടത്തും ഇല്ല മറ്റേത് പിന്നെ അമ്പതില്ല ഒന്നേ ഉള്ളെങ്കിലും എല്ലാവരും കൂടെ ഒരുമിച്ച് ഇരിക്കും അപ്പൊ ഇയാൾ അവിടെ ചെന്നാൽ ഇയാൾ ആൾ കളിക്കാൻ ഒക്കുന്നില്ല സാധാരണ സഭയുടെ പണിക്ക് വേണ്ടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ആരാണ് കഴിഞ്ഞപ്പോൾ ഒരു ലക്ഷം രൂപ മൂപ്പൻ്റെ കൊണ്ട് കൊടുത്തു അപ്പൊ ഇയാളുടെ ചിന്ത അടുത്ത ഞായറാഴ്ച നമ്മുടെയൊക്കെ സഭയിലാണ് എന്തു പറയും ഓ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ കഴിഞ്ഞ ആഴ്ച ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ ഒരു ലക്ഷം രൂപ കരങ്ങളടിച്ച് എന്നൊക്കെ നമ്മൾ പറയും ഈ പുള്ളി പ്രതീക്ഷിച്ചിരിക്കുക അവര് പറയോ ഈ പുള്ളി ആരാണ് തീരുന്നവരെ നോക്കി പറഞ്ഞില്ല പിറ്റേ ആഴ്ച പുള്ളി വിചാരിച്ചു എന്ന് വിചാരിച്ചു പിറ്റേ ആഴ്ച വന്ന് പൈസ എന്നൊക്കെ പറഞ്ഞ് കഥ പിറ്റേ ആഴ്ചയും പറഞ്ഞില്ല അപ്പൊ പുള്ളിക്ക് ആകെ കൺഫ്യൂഷനായി അപ്പൊ പുള്ളി എന്ത് ചെയ്യും ആഴ്ച സാക്ഷ്യത്തിന്റെ സമയത്ത് പുള്ളി തന്നെ എഴുന്നേറ്റ് ഇരുന്നിട്ട് അങ്ങ് പറഞ്ഞു ദൈവത്തിന്റെ കൃപയാൽ എളിയവനായ അടിയനെ കൊണ്ട് ഒരു ലക്ഷം രൂപ കൊടുക്കാൻ ദൈവം സഹായിച്ചു മൂപ്പൻ പറഞ്ഞു ആരാധന തീരുമ്പോൾ ഒന്ന് കണ്ടേച്ച് പോകാവുള്ളത് പറഞ്ഞു ആരാധന തീർന്നപ്പോ ആ പൈസ അതുപോലെ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു ഇനി ഇതിവിടെ ആവശ്യമില്ല പൊക്കോളാൻ പറഞ്ഞു ആരും അപ്പൊ നിങ്ങൾ പറയാ മൂപ്പം ആമേൻ ദൈവത്തിന്റെ സന്നിധിയിൽ അതാ നീതി മനസ്സിലായോ സഭയുടെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്തെന്ന് പറഞ്ഞ് ഉപദേശിയുടെ കൊങ്ങാക്കി പിടിക്കാൻ നടക്കുന്ന അല്ല ആമേ അധികാരപ്രയോഗം ശുശ്രൂഷകന് ദൈവസഭ കീഴടങ്ങിയിരിക്കണം വചനത്തിന്റെ വ്യവസ്ഥ അതാ അങ്ങനെ വരുന്നൊരവസ്ഥ ഉണ്ടായാൽ ശുശ്രൂഷകന്മാർ ഉപദേശം സംസാരിക്കും കൃത്യമായി പറയും അവർക്ക് ആരെയും പേടിക്കണ്ടല്ലോ ഇതിപ്പോ ഉപദേശിയുടെ വായിൽ കമ്പിട്ട് വെച്ചിരിക്കുന്ന കമ്മിറ്റിക്കാരാ വല്ല മിണ്ടാൻ നോക്കൂ ആ നിങ്ങളുടെ കാര്യമല്ലല്ലോ ഞാൻ പറഞ്ഞു നിങ്ങളെന്തിനാ വിഷമിക്കുന്നു ആമേൻ അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കുക ആ ഭാഗം അങ്ങനെ അങ്ങ് വിടുക അപ്പൊ ഹൃദയത്തിൽ കുത്തുകവരെല്ലാം കൂടെ എന്ത് ചെയ്തു പത്രോസിനോട് ശേഷം അപ്പസ്വരന്മാരോട് ഒറ്റ ചോദ്യം സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ ഞങ്ങൾ എന്ത് ചെയ്യണം നിന്ന് ആത്മാവിന്റെ നിറവിൽ ഓരോ വാക്കും വിളിച്ചു പറയുമ്പോൾ എന്റെ ചങ്ങത്ത് കത്ത് കയറുകയായിരുന്നു അതാണ് അതിന്റെ അർത്ഥം ഞാനത് പറയുമ്പോൾ അഭിമാനത്തോട് ഓർക്കുന്ന ഒരു നിമിഷം കൊല്ലത്തെ പുത്തൂരിനടുത്ത് യാക്കോബക്കാരുടെ കുടുംബയോഗം ഈ അവർക്കൊക്കെ ഈ കുടുംബയോഗം എന്ന് പറഞ്ഞൊരു ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ കുടുംബയോഗം നടത്തി നടത്തി വന്നപ്പോൾ ഒരു കുടുംബത്തിലുള്ളവര് പിന്തക്കോസിലോട്ട് മാറി അപ്പം രക്തബന്ധങ്ങളല്ലേ പിണക്കം വേണ്ട എന്ന് വിചാരിച്ച ഒരു കുടുംബയോഗം അവിടെയൊക്കെ നടത്തിയപ്പോൾ ആ തക്ക നോക്കി പ്രസംഗിക്കാൻ നമ്മളെ വിളിച്ചു നമ്മളെ വിളിച്ചു അപ്പം ഇത്രേ ആളുകൾ ഇരിക്കുക ആ അപ്പൊ അവിടെ നിന്ന് വചനം പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ഒരു അപ്പച്ചൻ പത്ത് എഴുപതോ എഴുപത്തഞ്ചോ ഒക്കെ കാണുമായിരിക്കും പ്രായമുള്ളൊരു അപ്പച്ചൻ പ്രസംഗം കഴിഞ്ഞപ്പോൾ ഓടി വന്നു കെട്ടിപ്പിടിച്ചിട്ട് പറ എൻ്റെ പൊന്നുപോനെ മുസ്ലിമീ നൊരുത്തം വന്ന് ഞങ്ങളോട് സുവിശേഷം പറയണ്ട ഗതികേടുണ്ടായല്ലോ അത് അത് ഒരു സ്തോത്രം ആ മനുഷ്യൻ വന്നിട്ട് കെട്ടിപ്പിടിച്ചു പറഞ്ഞു എൻ്റെ പൊന്നു മക്കളെ ഇങ്ങനൊക്കെ ബൈബിളേൽ ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാടാ സ്തോത്രം മനസ്സിലാവുന്നുണ്ടോ കുത്തുകൊണ്ടപ്പോഴേ അവൻ തിരുവഴുത്തുകളെ തെളിയിക്കുമ്പോൾ അവരുടെ ഉള്ളം അങ്ങനെ ഒന്ന് കത്തലുണ്ടാകട്ടെ അതി തെറ്റില്ല ഉള്ളം ഒന്ന് കത്തിക്കോട്ടെ വചനം കേൾക്കുമ്പോൾ ഇന്ന് വചനം ഉണ്ടോ ദൈവാസന്മാരെ സത്യസന്ധമായി പറ നമുക്കിവിടെ തികയുന്നില്ല സമയം ഇന്നുണ്ടോ പത്ത് മിനിറ്റ് ഒരു വാക്യം വായിക്കും പിന്നെ ആ ഒരു ബന്ധമില്ലാത്ത അങ്ങോട്ട് ഇറങ്ങി നിന്നിട്ട് പ്രമിച്ചോ ഓ ഇതാ പരിപാടി കാര്യം വചനമില്ലെന്ന് പറയാൻ വചനം വേണ്ടേ സ്തോത്രം അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ട് ഞങ്ങൾ എന്ത് എന്ന് ചോദിച്ചു അടുത്ത വാക്ക് ശ്രദ്ധിച്ചെ പത്രോസമരോട് നിങ്ങ ആരാ പറഞ്ഞേ ഷമീർ കൊല്ലമല്ല പന്തക്കോസിലെ ജേക്കബ് ബാഷ അല്ല ആമ ഇവിടെ ഇരിക്കുന്ന മറ്റു ദൈവാസന്മാരല്ല പറഞ്ഞ പിന്നെ ആരാ പോപ്പ് പോപ്പ് പത്രോസീക പറയുകയാണ് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തർ യേശു കൃഷുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പി എന്നാൽ പരിശുദ്ധാത്മാവ് ലഭിക്കും അപ്പോ പാപമോചനത്തിന് എന്ത് ചെയ്യണം മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടണം ആ മാനസാന്തരം എന്ന് പറയുന്ന അനുഭവം ഒരുത്തനിലുണ്ടാകുമ്പോഴാണ് അവന് രക്ഷിക്കപ്പെടാൻ സാധിക്കുന്നത് രക്ഷിക്കപ്പെട്ടവനാണ് സ്നാനപ്പെടേണ്ടത് മാനസാന്തരം എന്ന് പറയുന്നത് ഒരു കുഞ്ഞിൽ വെളിപ്പെടുന്ന കാര്യമല്ല ആണോ ആണോ മാനസാന്തരപ്പെട്ടു പാപമോചനത്തിനായി സ്നാനപ്പെടാൻ എഴുതി വെച്ചിരിക്കുന്നു അപ്പൊ മാനസാന്തരം സംഭവിക്കണം നേരത്തെ വായിച്ച ഒരു ഭാഗം ഞാൻ പിന്നെ പറയാന്ന് പറഞ്ഞു എന്താ വിശ്വസിക്കുകയും സ്നാനമേൽക്കയം ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുന്നു അപ്പോൾ വിശ്വാസം നടക്കണം വിശ്വാസം ആദ്യം നടക്കണമെങ്കിൽ അവനിൽ ആദ്യം മാനസാന്തരം സംഭവിക്കണം മാനസാന്തരം സംഭവിക്കുമ്പോൾ വിശ്വാസത്താൽ രക്ഷ രക്ഷ പ്രാപിക്കും അപ്പൊ ഈ സംഗതിയാണ് ആദ്യം നടക്കേണ്ടത് മാനസാന്തരം എന്ന് പേപ്പർ എഴുതി കാണിച്ചാൽ പോലും മനസ്സിലാകാത്ത കുഞ്ഞിനെ ഒക്കത്ത് വെച്ച് നേരം രണ്ടായിരം വർഷം കുമ്പത്തെ ആ ഭാവ യേശു ക്രിസ്തുവിന്റെ ഭാവത്തിനുവേണ്ടി വന്നെന്നും മരിച്ചെന്നും അടക്കപ്പെട്ടെന്ന് ഉയർത്തെഴുന്നേറ്റം നിന്നെ ചേർക്കാൻ വീണ്ടും വരുമെന്നും കുഞ്ഞീ വിശ്വസിക്കുന്നുവോ കുഞ്ഞ് അല്ലേ ഏ കുഞ്ഞങ്ങനല്ലേ അപ്പൊ കുഞ്ഞ് പറയണം വാതർ പറയണം യെസ് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ പറഞ്ഞാൽ അതിനെ സ്നാനപ്പെടുത്തിക്കോ മനസ്സിലായോ അല്ലാതെ വേദപുസ്തകത്തിൽ ശിശു സ്നാനവും ഇല്ല മുതിർന്ന സ്നാനവും ഇല്ല ഏഹ് മുതിർന്ന മുതിർന്ന സ്നാനവും ഇല്ല ഒരുത്തൻ കാള പോലെ മുതിർന്നു വിശ്വസിക്കാൻ പറ്റത്തില്ലെങ്കിലോ ആ അപ്പൊ വിശ്വാസ സ്നാനമാണ് ബൈബിളിൽ ഉള്ളത് ആ കുഞ്ഞ് ഏറ്റു പറയണം അപ്പൊ ചില ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് പാഷേ ഞങ്ങളുടെ പള്ളിയിലെ കാര്യത്തെ കുറിച്ച് പാർഷക്ക് അറിയാത്തോണ്ട് അങ്ങനെ പറഞ്ഞു ആ ഈ കുഞ്ഞു ഏറ്റു പറഞ്ഞില്ലെങ്കിൽ ഏറ്റു പറയാൻ പകരത്തിനൊരാള് ഞങ്ങൾ നിർത്തും എന്ന് പറഞ്ഞിട്ടുണ്ട് ചിലർ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ കൂടാ പറഞ്ഞ അറിവാ അപ്പൊ ഞാൻ ചോദിക്കുക അങ്ങനെയാണ് നിങ്ങൾ കല്യാണത്തിന് പോയിട്ടുണ്ടോ പള്ളികളിൽ കല്യാണത്തിന് പോയിട്ടുണ്ടോ ഉണ്ടോ ഉണ്ടെന്നില്ല ഉണ്ടോ ഉണ്ട് അപ്പൊ കല്യാണത്തിന് പോകുമ്പോൾ ഈ അച്ഛൻ ബഹുമാനപ്പെട്ട പുരോഹിതൻ ഈ പെണ്ണിനോടും ചെറുക്കനോടും ഇങ്ങനെ ചോദിക്കുന്ന ഒരു പതിവ് ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം സുസമ്മേ നിന്റെ വലത്ത് ഭാഗത്ത് ഭാഗത്ത് നിൽക്കുന്ന ജേക്കബിന്റെ ശോഷാമ്മയുടെ മകൻ കുട്ടിയെ പോവാൻ കഴിക്കാൻ നിനക്ക് സമ്മതമാണോ ചോദിക്കാറുണ്ടോ ഉണ്ട് അല്ലേ അപ്പൊ ഈ പെണ്ണിന്റെ സ്വന്തം അപ്പൻ ജനിപ്പിച്ച അപ്പൻ സ്വന്തം അപ്പൻ പുറകു നിന്നുകൊണ്ട് പറയാ സമ്മതമാണ് കെട്ടിക്കോ എനിക്കറിയാം എനിക്ക് ഒത്തിരി അച്ഛന്മാരുമായി നല്ല ബന്ധമുള്ള ആളാ എനിക്കറിയുന്ന ഒരച്ചന്മാരും എന്ത് ചെയ്യൂല കെട്ടിക്കൂല അവർ മൈൻഡ് പോലും അവര് പറയും നോക്കും നോക്കിട്ട് ചോദിക്കും സൂസമ്മ നിന്റെ വലത് ഭാഗത്ത് നിൽക്കുന്ന ജേക്കബിൻ്റെയും ശോശാമ്മയുടെ മകൻ സണ്ണിക്കുട്ടിയെ പോവാൻ കഴിക്കാൻ നിനക്ക് സമ്മതമാണോ ഉടനെ പെണ്ണിന്റെ അമ്മ അവിടെ നിന്ന് സമ്മതം വായിച്ചോ അവളാ കെട്ടണം കെട്ടണോ എന്ന് പറഞ്ഞ് നിന്നേ അങ്ങോട്ട് കെട്ടിച്ചേ കെട്ടിക്കുവോ കെട്ടിക്കോന്നെ ഇല്ല പിന്നെ ആര് പറയണം ആ ഈ ലോകത്തിലെ മണവാട്ടിയാകാൻ പെറ്റതാണ് പറഞ്ഞാ പോരെങ്കിൽ ജനിപ്പിച്ചപ്പൻ പറഞ്ഞാ പോരെങ്കിൽ കുഞ്ഞാടിന്റെ കാന്തയാകാൻ ക്രിസ്തുവിന്റെ മണവാട്ടിയാകാൻ പകരക്കാര് പറഞ്ഞാൽ ഒക്കത്തില്ല നിന്റെ അധരം കൊണ്ട് നീ ഏറ്റു പറയണം ഈ മണവാളനെ കർത്താവും രക്ഷിതാവുമായി എന്റെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുവാനും ഏറ്റു പറയുവാനും എനിക്ക് സമ്മതമാണ് എന്ന് സ്വർഗം സാക്ഷിയായും നിന്റെ നാവ് കൊണ്ട് നീ സ്വയം സാക്ഷ്യപ്പെടുത്തുമ്പോഴാണ് നീ ക്രിസ്തു എന്ന ഏക നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയത്തിലേക്ക് പ്രവേശിക്കുന്ന മണവാട്ടിയായി മാറുന്നത് മനസ്സിലായോ അപ്പൊ മാനസാന്തരപ്പെട്ട സ്നാനമേൽക്കണം പാപമോചനം ലഭിക്കും അങ്ങനെ പറയുമ്പോൾ ഓർമ്മ വരുന്ന ഒരിക്കൽ ഒരാൾ വന്നിട്ട് ചോദിച്ചു പാസ്റ്ററേ കാര്യമൊക്കെ ശരിയാ പക്ഷെ എനിക്കൊരു സംശയമുണ്ട് എന്താ ക്രൂശിലെ കള്ളൻ സ്നാനപ്പെട്ടില്ലല്ലോ ആ പർദീസയിലിരുത്താന്ന് കർത്താവ് പറഞ്ഞോ ആ പറഞ്ഞു ആ അപ്പൊ സ്നാനത്തിൻ്റെ ആവശ്യമുണ്ടോ ഞാൻ പറഞ്ഞു കള്ളനാണെന്ന് ഞാൻ അറിഞ്ഞില്ല സ്നാനപ്പെട്ടോ കള്ളന്മാരൊന്നും കള്ളികളും ഒന്ന് ആലോചിച്ച് നോക്കിയേ പഠനം പോകുന്ന പോക്ക് നോക്കണം കള്ളനാന്ന് ചുമ്മാ തമാശ പറഞ്ഞത് എന്താ ഇതിന്റെ പഠനം പഠനം പറയാം കേട്ടോ യേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട കള്ളന്മാർ കൃപായുഗത്തിലാണോ മരണപ്പെട്ടത് ന്യായപ്രമാണ യുഗത്തിലാണോ മരണപ്പെട്ടത് അതിപ്പോ ന്യായപ്രമാണയുഗാ കൃപായുഗെന്ന് അറിയാതെ അറിയാതിരിക്കുന്ന എന്നോടോ മോശ മുതൽ േശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് വരെ വരെയുള്ളവർ ന്യായപ്രമാണത്തിൻ കീഴയും യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് മുതൽ വീണ്ടും വരവ് വരെയുള്ളവർ കൃപയാലുള്ള രക്ഷായുഗത്തിലും ക്ലിയർ അല്ലേ ഇതിൽ ഏതിലാ കള്ളം മരിച്ചെന്ന് ഇനി യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷമാണോ മരിച്ചേ അല്ല കൃപായുഗത്തിലല്ല ന്യായപ്രമാണം അപ്പൊ ന്യായപ്രമാണത്തിൻ കീഴ ജീവിച്ചവരോടെ സ്നാപകയോഗം ഞാൻ പറഞ്ഞ ദൂതെന്താ സർപ്പസന്തതികള് മാനസാന്തരപ്പെടുവൻ എന്നാണ് ആ മാനസാന്തരം അങ്ങേർക്ക് എവിടെ വെച്ചുണ്ടായി റൂഷ വെച്ചുണ്ടായി എന്നാ പ്രശ്നം എന്നാൽ ഞാനും നീ നിൽക്കുന്നത് ഏതിലാ കൃപായുഗത്തിൽ കൃപായുഗത്തിൽ ജീവിക്കുന്ന നമ്മോട് ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം പത്രോസ്ലീക പറഞ്ഞതാണ് മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി സ്നാനമേൽപ്പിനൊന്ന് അപ്പോഴാണ് നീ ന്യായ പ്രമാണത്തിലെ കള്ളനെ കൊണ്ടിരിക്കുന്നു ഇനി ഒന്നുകൂടെ വേണേ ഒരു ആത്മീയ മർമ്മവും കൂടെ അങ്ങ് പറയാം ഈ കൃപായുഗത്തിലെ സ്നാനം എന്തിനാണെന്നാണ് പൗലോസിക റോമാലേഖനം ആറാം അധ്യായത്തിൽ പറഞ്ഞേ ഒരു മർമ്മം യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളായി പങ്കാളികളായിത്തീരുവാൻ സ്നാനമേറ്റിരിക്കുന്നെന്ന് നിങ്ങൾ അറിയുന്നില്ലേ അങ്ങനെയാണെങ്കിൽ ആക്ഷരീകമായി യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിൽ തൊട്ടടുത്ത ബംഗാളിയാകാനുള്ള ഭാഗ്യവും ആ കള്ളനല്ലേ ലഭിച്ചത് അപ്പൊ അവനിൽ മാനസാന്തരവും ആത്മീയ തലത്തിൽ സ്നാനവും നടന്നു അപ്പൊ നിങ്ങൾ ചോദിക്കും മറ്റേ കള്ളനോന്നും അവൻ മാനസാന്തരപ്പെട്ടില്ലല്ലോ അപ്പൊ സ്നാനപ്പെടേണ്ടതാരാ മാനസാന്തരപ്പെട്ടവൻ ഇനിയും തലയിൽ കയറുന്നില്ലെങ്കിൽ നരകത്തിൽ ഒരു സീറ്റുണ്ട് അങ്ങോട്ട് തന്നെ ആമേൻ മനസ്സിലാവുന്നുണ്ടോ ഇത്രയേ ഉള്ളൂ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ എനിക്ക് മുസ്ലിം സമുദായത്തിൽ ജനിച്ചു വളർന്ന് ജീവിച്ചിട്ട് കൃപയാൽ കർത്താവിനെ അറിഞ്ഞ എനിക്ക് ഫന്തികോസുകാരെ സുഖിപ്പിച്ച് പ്രസംഗിക്കണം സമുദായക്കാർ മോശക്കാരാണെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ ഇല്ല ഞാൻ ഇന്നലെയും പറഞ്ഞു നല്ല മനുഷ്യർ പലരും അവിടെ ഉണ്ട് ഉണ്ട് അതുകൊണ്ടല്ലേ ചില ആളുകൾ പറയും പാഷറേ പിന്നെ നിങ്ങൾ ഈ പറയുന്ന പോലെ പിന്നെ സ്നാനവും മുങ്ങി ഈ കൊട്ടിപ്പാടി കലപുലവില എന്നൊന്നും പറഞ്ഞില്ലേലും ഏഹ് ഞങ്ങൾ ഇന്നു വരെയും പ്രാർത്ഥിച്ചതിനെല്ലാം ദൈവം ഞങ്ങൾക്ക് മറുപടി തന്നിട്ടുണ്ട് മാത്രമല്ല ദർശനം എന്നെ എന്നെ കാണിക്കും ഭാഷ ഞാൻ ദൂത് പറയും എന്നൊക്കെ പറയുന്നവരെ കണ്ടിട്ടില്ലേ ദൈവം സത്യ അതിന് തെളിവ് തരണോ അപസോല പ്രവൃത്തി പത്ത് അപസോല പ്രവൃത്തി അധ്യായം ഒന്നിടത്തെ അപസോല പ്രവൃത്തി പത്ത് വേഗംബാ ഇങ്ങോട്ട് നോക്കേ കൈശരിയയിൽ ഇത്താലിക എന്ന പട്ടാളത്തിൽ കൊർന്നോലിയോസ് എന്ന പേരുള്ള ഒരു ശരാധിപൻ ഉണ്ടായിരുന്നു അവനെ കുറിച്ച് സ്വർഗത്തിലെ ദൈവം പറയുന്ന സാക്ഷ്യമാണിത് പരിസരക്കാര് പറഞ്ഞതല്ല സ്വർഗത്തിലെ ദൈവം പറയുക ഒന്ന് അവൻ ഭക്തൻ ഒന്ന് ഭക്തൻ രണ്ട് തന്റെ കുടുംബത്തോടു കുടുംബത്തോടുകൂടെ ദൈവത്തെ ഭയപ്പ് ഒന്ന് ഭക്തൻ രണ്ട് ദൈവത്തെ നമുക്കില്ലാത്ത ക്വാളിറ്റിയാ ദൈവത്തെ ആ നമുക്ക് നമ്മളോടും കർത്താവ് പറഞ്ഞത് ദൈവത്തെ ഭയപ്പെടുവിൻ പിശാചിനോട് ഇപ്പൊ നമ്മൾ നേരെ തലതിരിഞ്ഞാ കിടക്കുന്നത് ദൈവം എന്ന് പറഞ്ഞാൽ ഒരു ഭയവും ഇല്ല പിശാ എന്ന് കേട്ടാലോ ഇങ്ങനെ കിടക്കുക എത്ര പേര് കണ്ടല്ലോ ഇന്ന് രാത്രി നിന്റെ മേൽ കെട്ടിവെച്ചിരിക്കുന്ന ചില ബന്ധനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് അടിക്കാറില്ലേ ഞാൻ ഇന്നും ആലോചിക്കുന്ന കാര്യം രക്ഷിക്കപ്പെട്ടവൻ എന്താണ് ബന്ധനവും മനസ്സിലാക്കുന്നുണ്ടോ അഞ്ചു മിനിറ്റ് മുമ്പ് വരെ അന്യഭാഷ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന പെണ്ണും പിള്ള ഒരുത്തം വന്ന് തള്ളിയിടുമ്പോ തലയും ചുറ്റി വീഴുക അപ്പൊ ഇത്ര നേരം പറഞ്ഞ ആത്മാവേദമായിരുന്നു എന്ത് ബന്ധനം എന്നാളൊരു അമ്മാമ്മ പറയാ എന്റെ പൊന്നു പാഷയെ ആരാധിക്കണു വലിയ ആഗ്രഹം ഉണ്ട് പക്ഷെ പിശാജ് സമ്മതിക്കുന്നില്ലെന്ന് പിശാജ് സമ്മതിച്ചിട്ട് എന്തെങ്കിലും നീ ആരാധിക്കോ ഒന്ന് പറ പറ ഇല്ല ദൈവത്തെ ആരാധിക്കാൻ പിശാജിന്റെ സമ്മതം വേണോ വേണോ പാഷേ എന്തൊക്കെയാ ഈ പഠിച്ചു വെച്ചേക്കുന്നത് എന്ന് എനിക്കറിയത്തില്ല മനസ്സിലാകുന്നുണ്ടോ ആ ഞങ്ങൾ ഇന്നലെ ചില കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു പ്രാർത്ഥനയെ കുറിച്ചൊക്കെ ചിന്തിച്ചു ഇന്നലെ രാത്രി പലരുടെയും പ്രാർത്ഥനയ്ക്ക് പോലും സുബോധം നാളെ ഒരു ഭാഷ പറഞ്ഞു നമ്മുടെ സൂസമ്മ ഡെലിവറിക്കായിട്ട് തിയേറ്ററിൽ കയറ്റിയെന്ന് മെസ്സേജ് വന്നു പ്രാർത്ഥിക്കാം സൗര്യമാര് പ്രാർത്ഥിച്ചാട്ട് ഒരു അമ്മ സൂത്ര കർത്താവ് സൂസമ്മറ്റാ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രസവത്തിനായി കിടക്കുന്ന കർത്താവ് നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല പ്രസവത്തിനായി കിടക്കുന്ന കർത്താവ് ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുന്ന കർത്താവ് ഡെലിവറിക്കായി കിടക്കുന്ന ബോധം വേണ്ടേ ശ്രദ്ധിച്ചേ അപ്പൊ ദൈവം ഇവനെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്ന സാക്ഷ്യം അവൻ ഭക്തൻ രണ്ട് കുടുംബത്തോടെ ദൈവത്തെ ഭയപ്പെടുത്തുന്നവൻ മൂന്ന് ജനത്തിനു വളരെ ധർമ്മം എന്ന് പറഞ്ഞ പുണ്യപ്രവർ പ്രവർത്തി ചെയ്യുന്നവൻ അല്ലേ പുണ്യപ്രവർത്തി നാല് എപ്പോഴും ദൈവത്തോട് നാല് യോഗ്യത സ്വർഗൻ രേഖപ്പെടുത്തി കേട്ടോണേ അടുത്ത വാക്ക് അവൻ പകൽ പകലേകദേശം ഒമ്പതാം മണി നേരത്തെ ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തൻ്റെ അടുക്കൽ അകത്ത് വരുന്നത് സ്പഷ്ടമായി അപ്പൊ ദർശനം എന്ന് പറഞ്ഞാൽ സ്പഷ്ടമാ അല്ലേ ചിലർ ഒരു ഓല ഓലമടല് താഴോട്ട് വീഴുന്നു ചിലർ പറയുന്ന നാളൊരു വാസപ്രാർത്ഥന അടൂര് വെച്ച ഒരു അമ്മാമ്മ പറഞ്ഞു ഒരു പൈനാപ്പിൾ ഇരിക്കുന്ന കാണുന്നു അമ്മാമ്മ പറഞ്ഞു അവിടുത്തെ സവാഭാഷ ഇച്ചിരി രസികനാ പുള്ളി ഉടനെ ചോദിച്ചു അമ്മാമ്മ ഒന്നുകൂടെ പ്രാർത്ഥിച്ചു നോക്കിയാ അത് പച്ചയായിട്ടാണോ പഴുത്തയായിട്ടാണോ ഉടനെ ഈ അമ്മാമ്മയ്ക്ക് ആവേശം കയറി അമ്മാമ്മ ഒന്നുകൂടെ ആവേശത്തി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു പഴുത്തയായിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞു എന്നാ പൂൾ അമ്മാമ്മ കഴിച്ചിട്ട് മതി ബാക്കിയെന്നു അദ്ദേഹം രസികനായതുകൊണ്ട് പറഞ്ഞ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ആന തിരിഞ്ഞു നിൽക്കുന്ന ഓലമടൽ ഇതൊന്നും അല്ല വേണമെങ്കിൽ നിങ്ങൾ സ്വപ്നം എന്ന് പറഞ്ഞു അതിനെ അംഗീകരിക്കാം ഒരു സ്വപ്നം കണ്ടു ഇങ്ങനെ ജോസഫ് കണ്ടല്ലോ നക്ഷത്രങ്ങളും നെൽക്കതിരോ കണ്ടല്ലോ അങ്ങനെ കണ്ടു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാൽ അത് വളരെ കൃത്യമായി അവൻ സ്പഷ്ടമായി കണ്ടു അകത്ത് വരുന്നു അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോണം പറയുന്ന ചിന്ത മനസ്സിലാക്കിക്കോണം അപ്പോൾ ഇവനെ നാലു യോഗ്യത ഭക്തൻ ദൈവത്തെ ഭയപ്പെടുന്നവൻ പുണ്യപ്രവർത്തി ചെയ്യുന്നവൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നവൻ അഞ്ചാമത്തെ ഒരു യോഗ്യത എഴുതി വെച്ചു ദർശനം കാണുന്നവൻ അല്ലേ കണ്ടു അകത്തു വന്നു കൊർന്നോല്യസം തന്നോട് പറയുന്നതും കേട്ടു അടുത്ത വാക്ക് അവനെ ഉറ്റുനോക്കി ഭയപരവശനായി എന്താകുന്നു എന്ന് ചോദിച്ചു ദൂതൻ അവനോടെ നിന്റെ പ്രാർത്ഥനയും നിന്റെ പുണ്യപ്രവർത്തിയും എവിടെത്തി ദൈവത്തിന്റെ മുമ്പിൽ ചിന്തിച്ചു പോകണം നമ്മുടെയൊക്കെ പ്രാർത്ഥനയോ നമ്മുടെ പ്രാർത്ഥന പിശാച അന്തരീക്ഷ മണ്ഡലത്തിൽ തടഞ്ഞു വെക്കുന്നു നമ്മൾ ഇരുപത്തൊന്ന് ദിവസം ഉപവാസം വെക്കുന്നു നമ്മൾ പ്രവാചകനെ വിലത്തുന്നു പ്രവാചകൻ വെട്ടി പൊട്ടിക്കുന്നു ഓ അന്തരീക്ഷ മണ്ഡലത്തിൽ തടഞ്ഞു വെച്ചിരിക്കുന്ന മണ്ഡലങ്ങളെ പൊട്ടിക്കുന്നു എന്നിട്ടൊക്കെയാ പ്രാർത്ഥന ഇവിടെ ഒരു തടസ്സവും ഇല്ല പ്രാർത്ഥന എവിടെ എത്തി ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ മുമ്പിൽ പ്രാർത്ഥനയും പുണ്യപ്രവർത്തി എത്തി നിങ്ങൾ നോക്കിക്കോണം ഇത്രയും യോഗ്യതയുള്ള മനുഷ്യനാ എന്നിട്ട് അടുത്ത വാക്കെന്താന്നൊന്ന് കേട്ടേ ഇപ്പോൾ യോപ്പയിലേക്ക് ആടച്ച് പത്രോശ് മറുപേർ മറുപേറുള്ള ഷീമോനെ നിന്റെ വീട്ടിൽ വരുത്തണം ഒന്ന് ശ്രദ്ധിച്ചേ ഒന്ന് ശ്രദ്ധിച്ചേ ഈ പിന്നെ കൊർന്നോജിയസിന്റെ സ്ഥാനത്ത് നമുക്ക് ഇദ്ദേഹത്തെ ഇരുത്താം ഭക്തൻ ദൈവത്തെ ഭയപ്പെടുന്നവൻ പുണ്യപ്രവൃത്തി ചെയ്യുന്നവൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നവൻ ദർശനം കാണുന്നവൻ പട്ടാളക്കാരൻ അധികാരി പോരാത്തതിന് ദൂതൻ പ്രാർത്ഥനാ മുറിയിൽ ഇറങ്ങി വന്ന് നിൽക്കുന്ന മേഖല എന്നിട്ടൊരു ഡയലോഗ് ദൂതം പറഞ്ഞ ദൂത നീ യോപ്പയിലേക്ക് ആളയച്ച് ആ പത്രോസിന് വീട്ടിൽ വരുത്തണം ഇവിടെ ആ ദൂത് വന്നപ്പോൾ കുറന്നൊല്ലിയോസിന് വേണമെങ്കിൽ ഈ ദൂതനുമായിട്ട് ഒന്ന് പിണങ്ങാനുള്ള സാധ്യതയില്ലേ മനസ്സിലായില്ല ദേഹത്തിന് ചോദിക്കാം എന്നാ പറഞ്ഞേ പത്രോസിനെ വിളിക്കാനോ ഞാനോ ഞാൻ ആരാ ഭക്തൻ ദൈവത്തെ ഭയപ്പെടുന്നവൻ പുണ്യപ്രവർത്തി ചെയ്യുന്നവൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നു ഇതെല്ലാം പോട്ടെ ദർശനം കണ്ടു ദൂതൻ അടിത്തന്നു അതും പോട്ടെ എന്റെ പ്രാർത്ഥനയും എന്റെ പുണ്യപ്രവൃത്തികളും ഒരു തടസ്സവും കൂടാതെ എവിടെ എത്തി സ്വർഗത്തിലെത്തി അമ്മാതിരി ഞാൻ പണ്ടങ്ങാണ്ട് മീൻ പിടിച്ചോണ്ട് നടന്നൊരുത്തനല്ലേ ഈ ആ ഇപ്പൊ അങ്ങാണ്ട് വെള്ളവിടുപ്പ് ഇട്ട് കൊട്ടാ നടക്കുന്നേ ആ പണ്ട് മീൻ പിടുത്ത ആ ആ അങ്ങനെയൊക്കെ എന്റെ വീട്ടിൽ എന്റെ കുടുംബം എന്താന്ന് അറിയത്തില്ല അതുകൊണ്ടാ ഞങ്ങളുടെ പശ്ചാത്തലം കല്ലറൊക്കെ എവിടെ നടക്കത്തില്ല അയാളെ ഒന്നും വിളിപ്പിച്ചാലും ഇത്ര യോഗ്യത എനിക്ക് ഉണ്ടല്ലോ എന്റെ പ്രാർത്ഥനയും എന്റെ പുണ്യപ്രവൃത്തിയും സ്വർഗത്തിലെത്തിയിട്ടല്ലേ ദൈവം നിന്നെ ഇങ്ങോട്ട് അയച്ചത് പിന്നെ നിന്നെ ഞാൻ ഈ പണ്ട് മീൻ പിടിച്ചോണ്ടാണ് അത് ഊദേശിമാരെയൊക്കെ എന്റെ വീട്ടിൽ വിളിപ്പിക്കുന്നത് വേണമെങ്കിൽ ചോദിച്ചൂടെ ചോദിച്ചാൽ ദൂതന് പറയാൻ ഒരു മറുപടി ഉണ്ട് കുറന്നുവല്ലോസേ നിന്റെ പ്രാർത്ഥനയും നിന്റെ പുണ്യപ്രവൃത്തിയും ഒക്കെ എവിടെ എത്തി സ്വർഗത്തിലെത്തി പക്ഷെ നീ അവിടെ എത്തില്ല അമേൻ നീ അവിടെ എത്തണം അതാ ദൈവത്തിന്റെ ആഗ്രഹം നിന്റെ പ്രാർത്ഥന എത്തിയാ പോരാ നിന്റെ പുണ്യപ്രവൃത്തി എത്തിയാൽ പോരാ നിന്റെ ക്വാളിറ്റികൾ എത്തിയാൽ പോരാ പകരം നീ ദൈവസന്നിധിയിൽ എത്തണം അതാണ് ദൈവത്തിന്റെ ആഗ്രഹം അതുകൊണ്ട് നീ അവനെ വിളിപ്പിക്കണം പാരമ്പര്യവും പദവിയും പറയാൻ ഉണ്ടായിരുന്നവൻ മീൻപിടുത്തക്കാരനെ വീട്ടിൽ വിളിപ്പിച്ചു വീട്ടിൽ പോയി ആ അധ്യായം വായിച്ചോ അങ്ങനെ പത്രോസ് ലീഗ് അവിടെ വന്നു വേർഡ് ഫോർട്ടി ഫോർ എന്നിട്ട് മോനെ നാൽപ്പത്തിനാലാം വാക്യം പത്രോസ് ലീഗ് അവിടെ വന്നു അവിടെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു വന്ന് പ്രസംഗിച്ച് പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും എന്ത് വന്നു പറ അങ്ങനാണെങ്കിൽ ഒരു ചോദ്യം നേരത്തെ പറഞ്ഞ അഞ്ച് ക്വാളിറ്റി അവൻ ഉണ്ടായിരുന്നല്ലോ അതിന് എന്തിന്റെ ആവശ്യമില്ല ഇല്ല അതുകൊണ്ട് എന്നെ ദർശനം കാണിക്കാറുണ്ട് എന്റെ പ്രാർത്ഥന കേട്ടു ഒരു കുടുംബം ചോദിച്ചു നല്ല കുടുംബം തന്നു രണ്ട് മക്കളെ ചോദിച്ചു അഞ്ച് മക്കളെ തന്നു ഇതൊന്നും കൊണ്ടും ഏപ്പോട്ട് പോകുമെന്ന് വിചാരിക്കണ്ട മേപ്പോട്ട് പോകണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു പരിശുദ്ധാത്മാവ് വന്നിട്ട് ആമേ താഴോട്ട് വായിക്കുമ്പോൾ അവരെല്ലാവരും ആമേൻ അന്യഭാഷകളിൽ സംസാരിച്ച് ദൈവത്തെ മഹത്വീകരിക്കുന്ന കേട്ട് താഴോട്ട് വായിക്കുമ്പോൾ പിന്നീട് അവർ സ്നാനമേറ്റു എന്ന് നമുക്ക് ആ അധ്യായത്തിൽ കാണാൻ സാധിക്കും സമയത്തിന്റെ പരിമിതി കൊണ്ടാണ് ഇങ്ങനെ എക്സ്പ്രസ് പോലെ പോകുന്നത് ഇനി ഒത്തിരി പറയാനുണ്ട് ആമേൻ നോക്ക് പത്രോസ് അവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഇത്രയും യോഗ്യതയുള്ളവൻ സ്നാനപ്പെടേണ്ടി ആവശ്യം ഉണ്ടോ അമ്മാമേ ഉണ്ട് എന്തിനാ നിന്റെ നല്ല പ്രവൃത്തികളൊക്കെ ദൈവത്തിന് ഇഷ്ട അതിലുപരി ദൈവത്തിന് നിന്നെ ഇഷ്ടമാ നീ നിത്യതയിലെത്തണം നിന്റെ ആത്മാവ് നശിച്ചു പോകരുത് അതുകൊണ്ടാണ് ഇന്ന് രാത്രിയിൽ അന്നത്തെ പത്രോസിനെ പോലെ കൊല്ലത്ത് കിടന്ന് ഒരുത്തനെ കൊണ്ടുവന്ന് ഈ കിലോമീറ്ററുകൾക്ക് അപ്പുറം താണ്ടി ഇന്ന് നിന്റെ മുമ്പിലിരുത്തി ഒരു കുഞ്ഞിന് മനസ്സിലാകുന്ന പോലെ ദൈവം നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എന്തിനൊന്നറിയാമോ നിന്റെ ആത്മാവ് നിത്യ നരകത്തിൽ പോകാതിരിക്കാൻ സഹോദരി നീ നിത്യതയിലെത്തി കാണാൻ സഹോദര നീ നിത്യെത്തി കാണാൻ കാരണം എന്താ ഒത്തിരി നല്ല യോഗ്യതയുള്ള ഒരു നല്ല മനുഷ്യനാണ് നീ അല്ലേ അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കണം പത്രോസ്ലീഗ തിരിച്ചു വരിക അപ്പസോല പ്രവൃത്തി രണ്ടിലേക്ക് പത്രോസ് ലീഗ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒറ്റ പ്രസംഗം കുത്തുകൊണ്ടവര് ചോദിച്ചു സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യണം പത്രോസ് അവരോട് രണ്ടിന്റെ മുപ്പത്തിയേഴ് മുതൽ രണ്ടിന്റെ മുപ്പത്തിയേഴ് മുതൽ പ്രവൃത്തി രണ്ടേ മുപ്പത്തിയേഴ് മുതൽ വേഗം ഇനിയുള്ള പല വാക്യങ്ങളും വായിച്ചുവിടത്തെ ഉള്ള സമയമില്ല ആ ആ വായിച്ചോ ആ ഉം ആ പത്രോസ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഓരോരുത്തർ നിങ്ങളുടെ പാപമോചനത്തിനായി യേശു കൃഷ്ണനാമത്തിൽ സ്നാനവേൽപ്പിന് എന്നാൽ പരിശുദ്ധാത്മാവെന്ന എന്നിട്ട് പത്രോസ് പറയാണ് വാഗ്ദത്വം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞ എന്താ വാഗ്ദത്വം എന്താ വാഗ്ദത്വം പരിശുദ്ധാത്മാവ് നിങ്ങൾക്കും ആരാ നിങ്ങൾ അവിടെ കൂടി വന്നവർ നിങ്ങളുടെ മക്കൾക്ക് അതാരാ അവരുടെ മക്കൾക്ക് നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥർക്കും കൂടാണ് ഈ വാഗ്ദത്തം അതാരാ ദൂരസ്ഥരാരാ ലേഖനം പഠിക്കുമ്പോൾ പറയുന്നു മുംബൈ നിങ്ങൾ ദൂരസ്ഥരായിരുന്നു ഇപ്പോഴോ സമീപസ്ഥർ മുംബൈ കരുണ ലഭിക്കാത്തവർ ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ നമുക്കും കൂടി ഉള്ളതാണ് ഈ വാഗ്ദത്തം അതൊക്കെ വായിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോഴാ പിടി കിട്ടിയ സംഗതി എന്താന്ന് ആ എനിക്ക് മനസ്സിലായി അപ്പൊ നോക്ക് ദൂരസ്ഥ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു അടുത്ത വാക്ക് മറ്റു പല വാക്കുകളോ അവൻ സാക്ഷ്യം പറഞ്ഞവരെ പ്രബോധിപ്പിച്ചു ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് നാളെ ഒരാൾ വായിച്ചപ്പോ ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷപ്പെടുവൻ രക്ഷപ്പെടുന്നത് വേറെ രക്ഷിക്കപ്പെടുന്നത് വേറെ പണ്ട് നാട്ടിലൊരു ചെറുക്കൻ ഉണ്ടായിരുന്ന അത് തിരിഞ്ഞ് ഇങ്ങനെ നടന്ന് ആയാലും പറഞ്ഞു ഓ അവൻ ഒന്നും കണപ്പെടത്തില്ലെന്നൊക്കെ പറഞ്ഞു ചുരുക്കി പറഞ്ഞാൽ പ്രതീക്ഷിക്കാത്തൊരു ദിവസം ഒരു അമേരിക്കക്കാരി വന്നു ഇവനെ അങ്ങ് കല്യാണം കഴിച്ചു നാട്ടുകാർ മൊത്തം പറഞ്ഞു സാബു രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു ആ സാബു രക്ഷപ്പെട്ടു അയ്യോ അയ്യോ ഇവനെ തലതിരിഞ്ഞ് നടന്നവനെയൊക്കെ വന്ന് ആ പെണ്ണ് കെട്ടി അമേരിക്കയെ കൊണ്ടുപോയി അവൻ രക്ഷപൊയോ സാബു രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു അവ മൂന്ന് മാസമൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും കൂടെ ലീവിന് വന്ന് എയർപോർട്ടിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴി വണ്ടി ആക്സിഡന്റായി ആക്സിഡന്റായി സാബു ഐസ് യൂണിറ്റ് കിടക്കുമ്പോൾ ഇതേ നാട്ടുകാർ പുറത്തു വന്ന് ചോദിക്കുക സാബു രക്ഷപ്പെടു നിങ്ങളല്ലേ പറഞ്ഞു രക്ഷപ്പെട്ടെന്ന് ആമേൻ നമ്മുടെ രക്ഷപെടൽ അത്രേ ഉള്ളൂ ഇത് രക്ഷപ്പെടലല്ല രക്ഷിക്കപ്പെടുക പാപമോചനം പ്രാപിക്കുക നരക ശിക്ഷയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുക ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുക ആമേൻ ആമേൻ അവിടെ പറഞ്ഞു അവൻ്റെ ആമേൻ അവൻ അവന്റെ ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവനെന്ന് അവൻ അവനോട് പറഞ്ഞു പത്രോസ് പറഞ്ഞു ഹെന്തിക്കോസുകാർ പ്രസംഗി പ്രസംഗി തൊണ്ട കീറുന്ന പരിപാടിയല്ല പത്രോ സ്വീക പറഞ്ഞു രക്ഷിക്കപ്പെട് അടുത്ത വാക്ക് അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനവച്ചു എത്ര പേര് നോക്ക് ഒരൊറ്റ പ്രസംഗം ഒറ്റ പ്രസംഗം കുത്തുകൊള്ളുന്ന പ്രസംഗം ആയതുകൊണ്ട് മൂവായിരത്തോളം പേര് സ്നാനപ്പെടാൻ രംഗത്ത് വന്നു സ്തോത്രം അല്ലേ ഒറ്റ പ്രസംഗം മൂവായിരത്തോളം പേര് സ്നാനപ്പെട സംഘത്ത് കുത്തു കൊണ്ടു സ്നാനപ്പെടണം രംഗത്ത് വന്നു അന്ന് മൂവായിരത്തോളം പേര് അവരോട് ചേർന്നു അടുത്ത വാക്ക് അവരപ്പലം മാരുടെ അവിടെ നിക്കട്ടെ സ്നാനപ്പെട്ടവർക്ക് എന്തു വേണം ഏതുപദേശം അത് പറ ആ ഇന്ന് ചിലര് പറഞ്ഞ അങ്ങനല്ല അമ്മാമ്മ സ്നാനപ്പെട്ടോ സ്നാനപ്പെട്ടു എവിടെ നാട്ടിൽ പോയപ്പോ ആരും അറിഞ്ഞില്ലേ വെള്ളത്തിൽ മുങ്ങിയോ ആ മുഴുകൻ സ്നാനം പറ്റോ ആ ആ ഇനി എവിടെ എന്ന് വെച്ചാച്ചെന്ന് സ്നാനപ്പെട്ടിട്ട് നിൽക്കുന്നിടത്ത് അങ്ങ് അങ്ങനെ പറയുന്ന കള്ള ഉപദേശിമാരാണ് ഇന്നുള്ളത് സ്തോത്രം സ്തോത്രം സ്നാനപ്പെട്ടിട്ട് നിൽക്കുന്ന വള്ളിയിൽ തന്നെ നിക്കാൻ മതി എന്ന് നിന്നെ പഠിപ്പിക്കുന്നവൻ കള്ളനാണ് കള്ളനാണ് അവൻ അമേരിക്കയിലുള്ളവനാണെങ്കിലും കള്ളനാണ് കേരളത്തിലുള്ളവനാണെങ്കിലും ഞങ്ങളുടെ ചർച്ചയൊന്ന് വിളിക്കാന്ന് വിചാരിച്ചാ ഇനി വിളിക്കണ്ട സ്തോത്രം കള്ളനെന്ന എൻ്റെ പ്രയോഗം വേദപുസ്തകത്തിന്റെ പ്രയോഗമാണ് എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു എന്തിനാ ഞാൻ അങ്ങനെ പറഞ്ഞത് അങ്ങനെ പറയുന്നവർക്ക് ആവശ്യം നിങ്ങളുടെ ആത്മാവിന്റെ രക്ഷയല്ല അവർക്ക് നിങ്ങൾ നരകത്തിൽ പോകുന്നതിൻ്റെ വേദന ഇല്ല അതുകൊണ്ടാണ് അവർ അങ്ങനെ പഠിപ്പിക്കുന്നത് പകരം അത് പാടില്ല സ്നാനപ്പെട്ടവർക്ക് രക്ഷിക്കപ്പെട്ടവർക്ക് സ്നാനപ്പെട്ടവർക്ക് അപ്പസ്തോലിക ഉപദേശമുണ്ട് ആ ഉപദേശത്തിന് കീഴിൽ അവരായിരിക്കണം അതിനെന്ത് ചെയ്യണം ശ്രദ്ധിച്ചു കേട്ടോ അവർ അപ്പസ്തുലന്മാരുടെ ഉപദേശം കേട്ടും അടുത്ത വാക്ക് ഒന്നുകൂടെ പറ അപ്പൊ അപ്പസ്തോലന്മാരുടെ ഉപദേശം കേൾക്കണമെങ്കിൽ എവിടെ വരണം കൂട്ടായ്മയ്ക്ക് വരണം അതിനെ അവർ കൂട്ടായ്മ ആചരിച്ചു അടുത്തത് അപ്പം നുറുക്കിയും അടുത്തത് ഒരു ചിന്ത ചിന്തിക്കണം അതെന്താ പാർശ്വ അവിടെ പോയാൽ ശരിയാകത്തില്ലെന്ന് പാർശ്വ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ പറയാൻ പോവാ അപ്പൻ നുറുക്കി നുറുക്കിയോ നുറുക്കി അല്ലേ ഈ ആമേ കർത്താവായി യേശു ക്രിസ്തു പഠിപ്പിച്ച കൽപ്പന അനുസരിച്ച് മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഉപദേശപ്രകാരം കൂടി വന്നവരാണ് എന്ത് നുറുക്കിയത് ആണല്ലോ അങ്ങനെയാണെങ്കിൽ വചനപ്രകാരമുള്ള രക്ഷ ഇല്ലാത്ത വചനപ്രകാരമുള്ള സ്നാനം ഇല്ലാത്ത വചനപ്രകാരമുള്ള ആത്മനിറവ് ഇല്ലാത്ത വചനപ്രകാരം ഉപദേശം ഇല്ലാത്ത ഇടത്ത് നുറുക്കുന്ന അപ്പം ഈ പുസ്തകത്തിലെ തിരുമേശയാണോ അല്ലാത്തത് കൊണ്ടാണ് ഇവിടെ മുങ്ങിയ നീ അവിടെ പോയി വാ വിളിക്കാൻ പ്രമാണമില്ല എന്ന് പറയുന്നത് മനസ്സിലായോ അതുകൊണ്ടാ പറഞ്ഞത് അപ്പൊ ഞങ്ങൾ അത് തിന്നാതിരുന്നാൽ പോരെ എന്റെ മാംസം തിന്നാതെ എന്റെ രക്തം കുടിക്കാതെ ഇരിക്കുന്നവന്റെ ഉള്ളിൽ പിന്നെ നീ എന്തിനാ സ്ഥാനപ്പെട്ടെ ആമേൻ തലേ കയറുന്നുണ്ടോ ആ ചുമ്മാ കുറെ ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല ഒരു കുഞ്ഞിന് മനസ്സിലാകുന്ന പോലെ ദൈവം നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു സ്തോത്രം മനസ്സിലാകുന്നുണ്ടോ നിത്യതെ ചെല്ലുമ്പോൾ എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നു ഒരു പ്രാവശ്യമെങ്കിലും എന്നെ ഒന്ന് കേൾപ്പിച്ചെങ്കിൽ ഒമ്പത് വട്ടം ഞാൻ അനുസരിച്ചാൽ എന്നൊക്കെ അങ്ങോട്ട് പറയാൻ തുടങ്ങുമ്പോൾ ഇവിടുത്തെ സഭയ്ക്കകത്തിരിക്കുന്ന ഈ ചാനൽ ഈ വീഡിയോ ഈ പിടിച്ചത് യൂട്യൂബിൽ കിടപ്പുണ്ടെങ്കിൽ നീ ഇരിക്കുന്നതും എഴുന്നേക്കുന്നതും നടക്കുന്നതും കിടക്കുന്നതും സകലതും അറിയുന്ന സ്വർഗത്തിലെ ക്യാമറയിൽ ഈ രാത്രിയിലെ യോഗമുണ്ട് ആ മേ കൊല്ലത്ത് നടന്ന ഒരുത്തനെ കൊണ്ട് അമേരിക്കയിൽ നീ ഇരുന്ന നിന്റെ മുമ്പിൽ കൊണ്ടിട്ട് തത്തയ്ക്ക് ബുദ്ധി പറഞ്ഞു കൊടുക്കുന്ന പോലെ പറയിച്ച ഈ ചിത്രം അന്ന് നിന്റെ മുമ്പ് വെളിപ്പെടുത്തുമ്പോൾ നിന്റെ തലകുനിയും നിനക്ക് ഒഴിവ് കഴിവൊന്നും പറയാൻ ഒക്കത്തില്ല അതുകൊണ്ട് ഇതാകുന്നു രക്ഷാദിവസം ഇന്ന് രാത്രി ഇതാകുന്നു രക്ഷാദിവസം നാളെയാട്ടെ നാളെയാട്ടെ അത് ലോട്ടറി നാളെയല്ല ഇതാകുന്നു രക്ഷാദിവസം ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് അവര് അവർ അപ്പസ്തോലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു ആ കൂട്ടത്തെ നോക്കി സ്വർഗം ഒരു പേര് വിളിച്ചു നാപ്പത്തി ഏഴാം വാക്യം ആ കൂട്ടത്തെ നോക്കി സ്വർഗം പേര് വിളിച്ചു കർത്താവ് രക്ഷിക്കപ്പെടുന്നവര് ദിനപ്രതി ആ കൂട്ടത്തെ നോക്കി സ്വർഗം വിളിച്ച പേരാണ് സഭ എന്താ സഭ ഞാൻ എന്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ലെന്ന് കർത്താവ് പറഞ്ഞ സഭ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് മനസ്സിലായോ അപ്പൊ നിങ്ങൾ ചോദിക്കണം നിന്റെ സഭ ഏതാന്ന് ചോദിച്ച തൻ്റെ ഇടത്തോടെ പറയണം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മാവിൽ വേർപെട്ട് ആരാധിക്കുന്ന സകല ദൈവ കുഞ്ഞുങ്ങളും കൂട്ടം എൻ്റെ സഭയാ അതാ എൻ്റെ സഭ ചിലരങ്ങനല്ല സഭയെ സ്നേഹിക്കുന്നതിന്റെ പകരം സംഘടനയാണ് ഗൾഫിൽ വെച്ച് അമേരിക്കയിലായിരുന്നു ഗൾഫിൽ വെച്ച് ഐ പി സിയിലായിരുന്നു അമേരിക്ക വന്നപ്പോൾ എന്ത് തപ്പി നടക്കുക ഈ ബോർഡ് ഇല്ലെങ്കിൽ പുള്ളി അന്ന് ആരാധനയ്ക്ക് പിന്നെ അപ്പുറത്ത് സഭയുണ്ടല്ലോ അത് ഏ ജിയാ പോ അങ്ങോട്ട് ഐ പി സി ആ നാൽപ്പത് മൈൽ അപ്പുറത്തൊരെണ്ണം ഉണ്ട് ആ അടുത്ത ആഴ്ച പോയി മനസ്സിലായോ വ്യത്യാസം മനസ്സിലായോ ഇവ നിത്യതേലം കാണാൻ ചെന്നാലുള്ള കാര്യമൊന്നാലോചിച്ചോക്കെ ഏ ജിയിലെ ദൈവമക്കൾ അവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഇവൻ വാക്കൌട്ട് നടത്തും എങ്ങോട്ട് പോവും പിന്നെ പോകാനൊരു സ്ഥലമേ ഉള്ളൂ ഇതൊക്കെ പറയുന്ന വിഷയം ദൈവമക്കളെ മനസ്സിലാക്കണം സംഘടനാ സ്പിരിറ്റ് എന്ന് പറഞ്ഞ ഭൂതം നിന്റെ അകത്ത് കയറാൻ അനുവദിക്കരുത് രക്ഷിക്കപ്പെട്ട ദൈവകുഞ്ഞുങ്ങളെ സഹോദരങ്ങളായി ചേർത്തു പിടിക്കാൻ കഴിയുന്ന ഒരു കാഴ്ചപ്പാടുള്ളവനായിരിക്കണം ദൈവമക്കൾ അത് ഐ പി സി യു എ ചർച്ച കൂടെ ആരും ആകട്ടെ ഒരിടത്ത് യോഗം നടക്കുക ആമേ ദൈവാത്മാവിന്റെ ആലോചനയാണ് നമുക്ക് പോണം അതാ ദൈവമക്കളുടെ കാഴ്ചപ്പാട് ഇന്ന് അങ്ങനെ ആണോ ഒരിടത്തൊരു കൺവെൻഷൻ്റെ നോട്ടീസ് എങ്ങാനും കണ്ടാൽ അതേ ഡേറ്റിൽ അപ്പുറത്ത് ഉപാസ പ്രാർത്ഥന വെക്കും പണ്ഡിസഭ മൂന്ന് ദിവസം ദുവാസ പ്രാർത്ഥന ദൈവത്തോടുള്ള അമിത സ്നേഹം കൊണ്ടാണോ ആണോ അന്ന് വെച്ചാ മറ്റവന് പണി കൊടുക്കാൻ വേണ്ടി അല്ലേ അതുപോലെ ചിലരൊരു ഉപാസം അങ്ങ് പ്രഖ്യാപിക്കും എന്തിനാണെന്ന് അറിയുമോ ദൈവത്തോടുള്ള അമിത സ്നേഹം കൊണ്ടല്ല ഇവിടുന്ന് ആരും അങ്ങോട്ട് പിന്നെ ചിലതൊക്കെ അനുഭവം കൊണ്ടുകൂടാ അതും കൂടെ പറയണം കാര്യം എന്താ സമുദ്ര ഈ വിശാലമായ അമേരിക്കൻ സമുദ്രത്തിൽ ഇഷ്ടംപോലെ മീൻ കിടപ്പുണ്ട് പിടിക്കാൻ ആളില്ല സമുദ്രത്തിൽ നിന്ന് മീൻ പിടിക്കണ ചെറിയ കാര്യമാണോ ഏഹ് വള്ളം തള്ളി വീശിക്കൊണ്ട് പോയി ഉറക്കമൊഴിച്ചിരുന്ന് കാറ്റും കോളും സഹിച്ച് വലയെടുത്താഞ്ഞു വീശി ദീർഘക്ഷമയോടെ കാത്തിരുന്ന് അങ്ങനെ ഇരുന്നിട്ട് ഒടുവിൽ വലിച്ച് 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 കയറ്റുമ്പം വല്ല കാരിയോ കൂരിയോ ക്രാബോ അങ്ങനെ വേണമെങ്കിൽ അതിൻ്റെ കുത്തും കൊണ്ട് ഇതെല്ലാം സഹിച്ചു വേണം സമുദ്രത്തിൽ നിന്ന് ഒരെണ്ണത്ത് പിടിക്കാൻ അതുകൊണ്ട് സമുദ്രത്തിൽ നിന്ന് പിടിക്കാൻ ആളില്ല എല്ലാവരും അക്കോറിയത്തിൽ നിന്ന് കോരുക ഏ അക്വറിയത്തിൽ നിന്ന് ആ അതാകുമ്പോ മറ്റവൻ പിടിച്ചിട്ടേക്കുന്ന അതിനകത്തുനിന്ന് നാലെണ്ണത്തെ കോരി ഇപ്പുറത്തിട്ട് പുതിയ കൊട്ട് നടക്കാതെ ഗോൾഡൻ ഫിഷ് നോക്കിയാൽ കോരത്തുവളു മനസിലായില്ലേ ഏഹ് പോയി പോട്ടെ സ്തോത്രം അതുകൊണ്ട് അക്കോറിയത്തിന്ന് കോരാതെ സമുദ്രത്തിൽ ഇഷ്ടംപോലെ കിടപ്പുണ്ടെന്ന് ഇതിന്റെ വെളിയില് മനസ്സിലാകുന്നുണ്ടോ സഭ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം ആ കാഴ്ചപ്പാട് നമ്മുടെ അകത്ത് വേണം സ്തോത്രം പോട്ടെ ഞാൻ തിരിച്ചു വരിക അപ്പൊ ആ കൂട്ടത്തെ നോക്കി സ്വർഗ്ഗം വിളിച്ച പേരാണ് കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു ഞാൻ അടുത്ത ചിന്ത ഓടി പോവുക അപ്പസോലന്മാർ അവിടെ നിർത്തിയില്ല അവർ പിന്നെയും പുറപ്പെട്ടു പോയി എന്ത് ചെയ്തു കർത്താവിന്റെ വചനം പ്രസംഗിച്ചു എഴുതിയിരിക്കുന്നു കർത്താവ് അവരോട് കൂടെ ഇരുന്ന് അവർ പ്രസംഗിച്ച വചനത്തെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും അവർ പ്രസംഗിച്ച വചനത്തെ ദൈവം ഉറപ്പിച്ചു ആ ദൈവപ്രവൃത്തി അന്നും നടക്കും ഇന്നും നടക്കും നാളെയും നടക്കും ദൈവമുള്ള കാലത്തോളം നടക്കും നിങ്ങൾ ശ്രദ്ധിച്ചോണം ഞാൻ പറയുന്ന വാദങ്ങൾ ശ്രദ്ധിച്ചോണം ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും ദൈവം അനന്യനാണെങ്കിൽ ദൈവപ്രവർത്തിയും അനന്യുമല്ലേ നിങ്ങൾ പിന്നെ പിന്നെ അപ്പച്ചനോട് പറ അപ്പച്ച ഞങ്ങളുടെ കൺവെൻഷന്റെ ഒരു വലിയ ഫ്ലെയർ ഫ്ലെക്സ് ആ ഇവിടുത്തെ ആ രണ്ട് മ മരത്തിലോട്ട് വലിച്ചൊന്ന് കെട്ടെ കയറി പിന്നെ അപ്പച്ചൻ പറയും ആയ കാലത്ത് ഞാൻ കുറേ കെട്ടിയത് പണ്ടത്തെ പോലൊന്ന് ഉക്കുന്നില്ലടേ വയസ്സായില്ലയോ എന്ന് പറയും അല്ലേ നിങ്ങൾ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ മോശയുടെ കാലത്തൊക്കെ എന്തെല്ലാം വീര്യപ്രവർത്തിയെ ദൈവം ആ കർത്താവ് എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പറയു ഓ അതൊക്കെ ഒരു കാലം അന്നൊക്കെ കുറെ ചെയ്തടാവേ ഇപ്പൊ പണ്ടത്തെ പോലൊന്നും ഏക്കുന്നില്ല വയസ്സായില്ലയോ എന്ന് പറയുന്ന ദൈവമാണോ നമ്മുടെ ദൈവം ഞാൻ സകല ജടത്തിൻറെയും ദൈവമായ ഹോവയാകുന്നു എന്നാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ച മഹാദൈവത്തിന്റെ പ്രവൃത്തി പോലെ ഇന്നും നടക്കും ഇന്നും നടക്കും എങ്ങനെ നടക്കുന്നെന്ന് മാത്രം പിന്തിക്കൂസുകാരി പഠിച്ചിട്ടില്ല അതും കൂടെ പഠിക്കണം അവർ പ്രസംഗിച്ച വചനത്തെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും ദൈവം ഉറപ്പിച്ചു അപ്പൊ ചോദ്യം എന്താണ് അവർ പ്രസംഗിച്ചത് കടഭാരമോ ഭാരപ്പെടണ്ട ബിസിനസ് തകർച്ചയോ ശങ്കിക്കണ്ട ഇതായിരുന്നു അവരുടെ പ്രസംഗം പറ ഇന്ന് എന്തുകൊണ്ട് നടക്കുന്നില്ല ദൈവപ്രവർത്തി പ്രസംഗം മാറി അവർ പ്രസംഗിച്ചത് നിങ്ങൾ ക്രൂശിച്ചു കൊന്ന മശിക ആ നസ്രത്തുകാരനുണ്ടല്ലോ അവൻ തന്നെയാണ് മഷിക അവനല്ലാതെ മറ്റൊരുത്തനിലും രക്ഷയില്ല പിതാവായ ദൈവം ഉയർപ്പിച്ചു അതിന് ഞങ്ങൾ അതാ പ്രസംഗം മനസ്സിലായോ ഇന്ന് അതാണോ ചേച്ചിയുടെ കഷണ്ടിയിൽ ഇതാ മുടി കിളിർക്കുകയാണ് ചേച്ചിയുടെ പല്ലിന്റെ പോട് ഓ യേശു ഇപ്പൊ അടക്കിയ യേശു എന്നാ കൊട്ടൻചുഖാദി കാരണം നടുവേദന പല്ലുവേദന ഉളുക്ക് പിരിപ്പ് തരിപ്പ് പണ്ട് നീ കാരണമാ കാരണമാവൃത്തി വെളിപ്പെടാത്തത് ഞങ്ങള് കാരണമല്ല നീ കാരണമാ വെളിപ്പെടാത്തത് അപ്പസോലന്മാര് പ്രസംഗിച്ചതേ പ്രാണനെ തന്ന കർത്താവിന്റെ നാമത്തെ ഉയർത്തുന്ന പ്രസംഗമായിരുന്നു അവനല്ലാതെ മറ്റൊരുത്തലിലും രക്ഷയില്ല അവൻ നീ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തു എന്ന നാമമല്ലാതെ മറ്റൊരു നാമമില്ല മറ്റൊരു ദൈവമില്ല മറ്റൊരുത്തനും നിന്നെ രക്ഷിക്കാൻ കഴിയത്തില്ല നരകത്തിൽ നിന്ന് പിടിവിക്കാൻ കഴിയുന്ന ഒരുവനെ ഉള്ളൂ അവനാണ് യേശുക്രിസ്തു അവൻ പല ദൈവങ്ങളിൽ ഒന്നല്ല ഒരു ദൈവമേ ഉള്ളൂ ആമേ അതായിരുന്നു പ്രസംഗം ഇന്നും തൻ്റെടത്തോടെ അഭിമാനത്തോടെ കപലകളിന്ന് വിളിച്ചു പറയുന്നത് അത് തന്നെയാ മറ്റൊരുത്തനിലും രക്ഷയില്ല അവൻ പലതിലൊരു ദൈവമല്ല അവൻ ജീവിക്കുന്ന ഏക ദൈവം സ്തോത്രം അത് ഈ അടച്ചിട്ട എ സി റൂമിൽ വന്നിരുന്നു പറയുന്നവനല്ല ഞാൻ ആ ദൈവം നിർത്തുന്ന എവിടെയും നിന്ന് പറയും അതായിരുന്നു അപ്പസോലന്മാരുടെ കാലത്ത് അവരിൽ വ്യാപരിച്ച പരിശുദ്ധാത്മാവ് അവരിൽ വ്യാപരിച്ച പരിശുദ്ധാത്മാവ് ധൈര്യത്തിന്റെ ആത്മാവായിരുന്നു അല്ലേ അല്ലേ ചാ അപ്പസോലന്മാർ ഒരു ജംഗ്ഷനിൽ ചെന്ന് പ്രസംഗിച്ചു അവിടുത്തെ അണ്ണന്മാരെല്ലാം കൂടെ പിടിച്ച് അടി കൊടുത്തിട്ട് പറഞ്ഞു മേല ഈ നാമ ഇവിടെ മുണ്ടരുതെന്ന് പറഞ്ഞു അടി കിട്ടിയത് സന്തോഷിച്ച് സ്വത്രം പാടി പോയി അടുത്ത വാക്യം വായിച്ചിട്ടുണ്ടോ ആരെങ്കിലും ഏഹ് പിന്നെ അവർ വീട് തോറും വിടാതെ അവനെ ക്രിസ്തു എന്ന് സുവിശേഷിച്ചു എന്നാ വാക്യം അല്ലേ ജംഗ്ഷനിൽ പറയരുതെന്നും പറഞ്ഞു അടി കൊടുത്തപ്പോൾ എവിടെ കയറാൻ തുടങ്ങി അതായിരുന്നു അവരുടെ ഉള്ളിലിരുന്ന പരിശുദ്ധാത്മാവ് അല്ലേ ഇന്നായിരുന്നെങ്കിലോ നിങ്ങൾ പറ നിങ്ങൾ പറ ജേക്കബ് പാസ്റ്റർ ജംഗ്ഷനിൽ പോയി പറയാൻ നോക്കി അവർ പിടിച്ച് അടി കൊടുത്തിട്ട് മേലാ ഇവിടെ പറയരുതെന്ന് പറഞ്ഞു പുള്ളി ഉടനെ വീടുകൾ കയറാൻ തുടങ്ങി വീടുകൾ കയറാൻ തുടങ്ങിയപ്പോൾ അമ്മരുടെ അങ്ങോട്ട് കാലങ്ങ് തല്ലി ഓടിച്ചു പുള്ളി ആശുപത്രിയിലായി ഫേസ്ബുക്കിലും വാട്സാപ്പിലും വന്നു ജേക്കബ് പാഷരെ കാല് തല്ലി ഓടിച്ചു പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു വന്നു ആദ്യം ബന്ദക്കോസ്കാർ പറയുന്ന ഡയലോഗ് എന്തായിരിക്കും എന്തായിരിക്കുമോ നിങ്ങൾ പറ അവർ മര്യാദയുള്ള പിള്ളേരായതുകൊണ്ടാണ് അവർ ആദ്യം ഒരു വാണിങ്ങ് ജംഗ്ഷനിലൊന്നും പറയത് വാണിങ്ങ് കൊടുത്തു അത് കേട്ടിട്ട് ഇങ്ങനെ വീട് തോറും കയറാൻ പോയുണ്ടല്ലേ പരിജ്ഞാനം ഇത് ആദ്യം പറയുന്ന ആരായിരിക്കും പറ നിങ്ങൾ പറ നമ്മുടെ ആളുകളുടെ പ്രശ്നം അതാ സുവിശേഷം നിമിത്തം കർത്താവിന്റെ നാമ നിമിത്തം ഒരുത്തം കഷ്ടം സഹിച്ചാൽ ശരീരത്തിൽ ഒരവയവം കഷ്ടം സഹിക്കുമ്പോൾ നടന്നു പോകുമ്പോൾ കാലൊരു മുള്ളു കൊണ്ടാൽ ആ കൈ രണ്ടും കൂടെ കെട്ടി നിന്നിട്ട് പറയോ ആ മുള്ളു കൊണ്ടോ കൊണ്ടോ കൊള്ളു കൊള്ളുവന്ന് പലടത്തും കൂടെ നടന്ന കാലല്ലേ നടക്കുമ്പോൾ ഓർക്കണമായിരുന്നു കൊള്ളുവെന്ന് ഇങ്ങനെ പറയുവോ കൈ പാഞ്ഞു വന്ന മുള്ളെടുത്ത് കളഞ്ഞ് അതിനെ ട്രസ് ചെയ്യുന്ന അനുഭവമാണ് ശരീരവും അവയവവും എന്ന് പറയുന്നത് ക്രിസ്തു എന്ന ശരീരത്തിന്റെ അവയവങ്ങളായി വിളിക്കപ്പെട്ട ദൈവസഭ കൂട്ടു സൗകര്യങ്ങൾക്കൊരു പ്രതിസന്ധി വരുമ്പോൾ അത് ചേർത്ത് പിടിച്ച് മുറിവ് കെട്ടേണ്ടതിന് പകരം മാറിയിരുന്ന് ഫോൺ വിളിച്ചിട്ട് പറയും സഭയിൽ നമ്മുടെ മറ്റേ സൂസമ്മയ്ക്ക് വന്നത് അറിഞ്ഞു ആ എന്തോ കാര്യമായ കുഴപ്പം ജീവിതത്തിൽ ഇങ്ങന പറയുന്നത് ഒരു രോഗം വന്നാൽ ജീവിതത്തിനൊരു തകർച്ച വന്നാൽ ഒരു പ്രതിസന്ധി വന്നാൽ ചേർത്ത് പിടിക്കേണ്ടവര് മാറി എന്നിട്ട് പറയാ എന്തോ കുരുത്തക്കേട് ഇതൊക്കെ എവിടുന്ന് കിട്ടിയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല രക്ഷിക്കപ്പെട്ട ആത്മാവിൻ രക്ഷിക്കപ്പെടാത്ത ശരീരവുമായി ഭൂമിയിൽ ജീവിക്കുന്ന കാലത്തോളം രക്ഷിക്കപ്പെടാത്ത ശരീരത്തിൽ രോഗം വരില്ലേ ഇതൊക്കെ എവിടുന്ന് ഒന്ന് ചേർത്ത് പിടിക്കെ ആ സ്നേഹവും പോയി ഞാൻ പണ്ട് ബൈബിൾ ക്ലാസ് എടുത്തോണ്ടിരുന്നപ്പം ബാക്കി നമുക്ക് നാളെ വിശദമായി ചിന്തിക്കാം തീരുന്നില്ല ബൈബിൾ ക്ലാസ് എടുത്തോണ്ടിരുന്നപ്പം യൂത്തിന് ക്ലാസ് എടുത്തോണ്ടിരുന്നപ്പം കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാണല്ലോ മനുഷ്യപുത്രൻ വന്നെന്ന് വിഷയം പറഞ്ഞപ്പം തമാശക്ക് പിള്ളേരോട് ചോദിച്ചു എടാ നൂറാടുണ്ട് ഒന്ന് കാണാതെ പോയി നീയാണെങ്കിൽ എന്ത് ചെയ്യും അപ്പൊ ഒരുത്തൻ എന്തും പറയാവോ പറയാന്ന് പറഞ്ഞു അപ്പൊ അവൻ പറഞ്ഞു ഞാനങ്ങ് വോട്ടൊന്ന് വെക്കുമെന്ന് പറിച്ച അയനാടാ വോട്ടൊന്ന് വെക്കുന്ന അത്യാഗ്രഹം പാടില്ല പാഷറേ തൊണ്ണൂറ്റൊമ്പതെണ്ണം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ആ കൊള്ളാം അപ്പൊ അടുത്തവൻ പറഞ്ഞു പാഷങ്ങളെ ഞാനാണെങ്കിൽ തിരക്കിപ്പോവും അയനാടാ ഇവൻ പോത്തില്ലോ നീ എന്നാ തിരക്കിപ്പോന്ന് ഒന്നിനും വിലയുണ്ടെന്നല്ലേ കർത്താവ് പഠിപ്പിച്ചെന്ന് പറഞ്ഞു അപ്പം മൂന്നാമത്തെ ബിരുദൻ അവൻ പറയാണ് പാഷങ്ങളെ ഞാനാണെങ്കിൽ ഈ പോയ ആടിനെ കുറിച്ച് ഒന്ന് പഠിക്കും അത് നമുക്ക് മനസ്സിലായില്ല അയനാടാ എന്ന് പറഞ്ഞ അല്ലങ്ങളെ ഈ പോയ ആട് നല്ല ഇറച്ചിയും നല്ല കറവയും ഉള്ളതാണെങ്കിൽ ഞാൻ തിരക്കി അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി കറവയുള്ളത് ഒരാഴ്ച വന്നില്ലെങ്കിൽ പിറ്റേന്ന് തിരക്കി പോകാൻ അങ്ങനല്ലേ നല്ല കറവയുള്ളത് ഒരാഴ്ച വന്നില്ലെങ്കിൽ പിറ്റേന്ന് തിരക്കി ആളു തോമസും വന്നില്ലല്ലോ അല്ലേ കറവയില്ലാത്ത നാലാഴ്ച വന്നില്ലേലും ആരും വന്നിട്ടും വലിയ കറവയൊന്നും അങ്ങനെ മാറിയെന്ന് അങ്ങനെ മാറി എന്നാ നിങ്ങൾ മനസ്സിലാക്കണം ആ മേൻ അവർ പ്രസംഗിച്ചത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ആ മേൻ അവിടെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും വചനത്തെ കർത്താവ് ഉറപ്പിച്ചു ഉറപ്പിച്ചു ശ്രദ്ധിച്ചു കേട്ടോണം അവിടെ ഒരു ചിന്ത നിങ്ങളോട് ഗൗരവമായി പറയാനുണ്ട് അവര് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവം പ്രവർത്തിച്ചു ആ ദൈവപ്രവർത്തി ഇന്നും നടക്കുമെന്ന് ഷമീർ ഭാഷ പറഞ്ഞു ഉവ വിശ്വസിക്കുന്നു ഉവ ഞാൻ വിശ്വസിക്കുന്നു പക്ഷെ ഒരു ചോദ്യം അത് ആരുടെ മുമ്പിൽ എന്തിനു വേണ്ടി ചെയ്തു എന്ന് പെന്തിക്കോസുകാർ പഠിക്കുന്നില്ല ആരുടെ മുമ്പിൽ അവർ പ്രസംഗിച്ചത് ആളുടെ മുമ്പിൽ ഒന്ന് മഷികയെ അംഗീകരിക്കാത്ത യഹൂദന്റെയും യഹൂദനല്ലാത്ത സകലരും ജാതികൾ യഹൂദന്റെ ജാതികളുടെ മുമ്പിൽ നിന്നുകൊണ്ട് അപ്പസോലന്മാർ ആത്മനിർവായി പ്രസംഗിക്കുന്നു നിങ്ങൾ ക്രൂശിച്ചു തന്ന ആ യേശു തന്നെയാണ് മഷിക അവൻ അല്ലാതെ ഒരു രക്ഷകൻ ഇല്ല അത് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീരപ്രവർത്തികളാലും ദൈവം അവിടെ എന്ത് ചെയ്തു ഉറപ്പിച്ചു ഉറപ്പിച്ചപ്പോൾ ആ അത്ഭുതം നിമിത്തം ആ അടയാളം നിമിത്തം ആ രോഗസൗഖ്യ നിമിത്തം ആ ഭൂലശാന്തി നിമിത്തം അനേകർ ആരിൽ വിശ്വസിച്ചു യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു ആ ദൈവപ്രവൃത്തിയാണ് ഇന്നും നടക്കുമെന്ന് ഷമീർ പാഷ പറയുന്നത് ആടെ നടുവിൽ ഈ സത്യം അറിയാതെ കിടക്കുന്നവന്റെ നടുവിൽ അവൻ കർത്താവിനെ അറിയേണ്ടതിന് ഒരത്ഭുത പ്രവർത്തി വെളിപ്പെടണമെങ്കിൽ അതിന്നും ചെയ്യാൻ ദൈവം മതിയായവൻ തന്നെ നടക്കുന്നുണ്ട് നിങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടോ ഉണ്ട് എവിടെ നിങ്ങൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ഒന്ന് സഞ്ചരിക്കുക ഒരു ഫേസ്ബുക്കിലും വാട്സാപ്പിലും യൂട്യൂബിലും ഒന്നും ഇല്ലാത്ത സ്കൂളിൻ്റെ പടി കാണാത്ത പാവപ്പെട്ട ദൈവദാസന്മാർ വില്ലേജുകളിലും ഗാവുകളിലും ഒക്കെ ചെന്ന് അവർ ഈ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുമ്പോൾ ചങ്ങലക്കെട്ട് വട്ടുപിടിച്ച് കടന്നവനൊക്കെ സുബോധം വരുമ്പോൾ ഒരു ഗ്രാ ഗ്രാമം മുഴുവൻ ഒരുമിച്ച് കർത്താവിനെ സ്വീകരിച്ച് ഇറങ്ങി വരിക ആമേ ഒരൊറ്റ സ്നാനക്കുളത്തിൽ അഞ്ഞൂറും അറുന്നൂറും സ്നാനം നടക്കുക ഗ്രാമങ്ങൾ രക്ഷിക്കപ്പെടുക അത്ഭുതങ്ങൾ അടയാളങ്ങൾ ദൈവം വെളിപ്പെടുത്തുക ചുമ്മാതാണോ അവരെ ഓടിച്ചിട്ട് കൊല്ലുന്നതും കത്തിക്കുന്നതും എന്താ ഈ പറയണേ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുക പക്ഷേ നമ്മൾ അത് കാണുന്നില്ല എന്തുകൊണ്ടെന്നറിയോ നമ്മുടെ ഇടയിൽ മാജിക്കുകാർ കയറി നമ്മുടെ ഇടയിൽ മാജിക്കുകാർ കയറി നമ്മുടെ ഇടയിൽ നമ്മുടെ സഭയ്ക്കകത്ത് സകല കൃപാവരങ്ങൾക്കും കുറവില്ലാത്ത സഭയായി നമ്മുടെ സഭ വേണം വേണ്ടേ വേണം സഭയ്ക്കകത്ത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവൻ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ദൈവസന്നിധിയിലിരുന്നു കൃപയും കൃപാവരങ്ങളും പ്രാപിച്ചിട്ട് ആ കൃപാവരവുമായി ഇവൻ എവിടെ പോണം ഇതറിയാതെ കിടക്കുന്ന ജനത്തിൻ്റെ അടുത്ത് പോണം അതാണ് പ്രമാണം പക്ഷെ നമ്മുടെ ഇടയിൽ സൗഖ്യം ഉണ്ട് കൃപാവരം ഉണ്ടെന്ന് പറയുന്നവര് ഈ ജനത്തിൻ്റെ ഇടയിലാണോ പോന്നെ വേർപെട്ട പെന്തിക്കോസുകാരെ പിടിച്ച് കോൺഫറൻസ് എന്നും പറഞ്ഞ് അകത്ത് കയറ്റി രണ്ടായിരം രജിസ്ട്രേഷനും വെച്ച് കഥകു അടച്ച് കൊടുത്തിട്ട് കോഴികളെ പിടിച്ച് കോഴിക്കൂട്ടിയിട്ട് കൊടുത്തുവിട്ടിട്ട് അതിൻ്റെ അകത്ത് കിടന്ന് ചെറുകടിക്കുന്ന പോലെ ഇതിൻ്റെ അകത്ത് രക്ഷിക്കപ്പെട്ടവനെ വിളിച്ച് ഷേജ കേറ്റി വെച്ച് അമ്മ അമ്മേ കുനിഞ്ഞ് എന്ന് പറഞ്ഞു ഓ നടുവേ തന്നെ പോയി ഇതാണ് ഇവിടെ നടക്കുന്നത് വീട്ടിൽ നിന്നേ വീഴാൻ വേണ്ടി മെനക്കെട്ട് വരുന്ന പെണ്ണുങ്ങളും ആമേൻ മനസ്സിലാകുന്നുണ്ടോ രക്ഷിക്കപ്പെട്ടവന നടുവിലല്ലെന്നാ ഇത് ചെയ്യേണ്ടത് ഇത് പതനം പഠിക്കേ അപ്പം നിങ്ങൾക്കൊരു ചോദ്യം വരുമോ എന്ന് എനിക്കറിയാം അപ്പം രക്ഷിക്കപ്പെട്ട് ശാനപ്പെട്ടവനോ ഒരു രോഗം വന്നാലോ പ്രമാണം വെച്ചിട്ടുണ്ട് നിങ്ങൾ രോഗിയായി കിടക്കുന്നവൻ സഭയിൽ ആ എന്ത് പിന്നെ ചുമ്മാതാണോ സഭയിൽ സുചൂടൻ പിന്നെ ചുമ്മാ കൃപയില്ലാത്തവനാണോ സുചൂടനെ വരുത്തട്ടെ എന്നിട്ട് എന്ത് ചെയ്യണം നിങ്ങൾക്ക് ശോകശാന്തി വരേണ്ടതിനാ ഓരോരുത്തൻ തമ്മിൽ തമ്മിൽ പാവങ്ങൾ എന്നുള്ളത് മലയാളത്തിലെ ട്രാൻസ്ലേഷനാണ് മൂലഭാഷ പഠിക്കുമ്പോൾ തമ്മിൽ തമ്മിൽ കുറവുകളെ ഏറ്റു പറയണമെന്നാണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച ആരാധനയ്ക്ക് വന്നിട്ട് തിരിച്ചറിഞ്ഞിട്ട് പോയപ്പോൾ അപ്പുറത്തിരുന്ന സഹോദരി നോക്കി എന്ന് പറഞ്ഞ് വീർപ്പിച്ചിട്ടാ പോയതെങ്കിൽ നിനക്ക് സൗഖ്യം വരണമെങ്കിൽ ആദ്യം ആ സഹോദരിയോട് നിരപ്പ് പ്രാപിക്കണമെന്ന് മനസ്സിലായോ ആ അടുത്തിരിക്കുന്ന സഹോദരിയോട് മിണ്ടാതെ ഉം വീർപ്പിച്ചും കെട്ടി പോയച്ച് സൗഖ്യം വരണോ ആ സഹോദരിയെ വിളിച്ച് നീ നിരപ്പ് പ്രാപിക്കു പ്രാപിച്ചിട്ട് നിന്റെ സുസൂഷകം വന്ന് പ്രാർത്ഥിച്ചാൽ നിനക്കെന്ത് ചെയ്യും സൗഖ്യം വരും അപ്പോഴും നിങ്ങളൊരു ചോദ്യം അങ്ങനെ പാർശ്വ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടും സൗഖ്യം വന്നില്ലെങ്കിലോ അങ്ങനെയാണെങ്കിൽ പൗലോസിനോട് പറഞ്ഞ പോലെ ഒരു വാചകം അങ്ങോട്ട് പറയും തൽക്കാലം ഇത് മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല കടന്നു പോകാനുള്ള കൃപ അങ്ങോട്ട് തരും എന്റെ കൃപ നിനക്ക് മതി സ്തോത്രം ഇത്രേ ഉള്ളൂ അല്ല പുള്ളി പ്രാർത്ഥിച്ച പോരാ ടിവിയെ കാണുന്ന ആള് ഇപ്പൊ ടിവിയെ കാണുന്ന ആളിനോട് പരിശുദ്ധാത്മാവിന് ഇഷ്ടം ഈ പുള്ളിയോട് ഇഷ്ടമല്ല സ്വന്തം ഇടയൻ ആടിനു വേണ്ടി പ്രാർത്ഥിച്ച സൗഖ്യ ആകുക ടി വി എന്നാ ഇത് ഇത് എവിടുന്നാ ഇതൊക്കെ പഠിച്ചേ സ്തോത്രം മുണ്ടുന്നില്ല നിങ്ങൾ ശ്രദ്ധിച്ചേ തെളിവുകൾ ഞാൻ പറയാൻ പോവുക അങ്ങനെ ആ അത്ഭുതങ്ങൾ നിമിത്തം അടയാള നിമിത്തം വീര്യപ്രവർത്തി നിമിത്തം അനേകർ ജാതികളിൽ നിന്നും യഹൂദരിൽ നിന്നും ആരിൽ വിശ്വസിച്ചു യേശുക്രി അപ്പസോല പ്രവൃത്തി കാണുന്ന ചിത്രം വിശ്വ ആ വിശ്വസിച്ചിടത്തെല്ലാം എന്തുണ്ടായി സഭ ഉണ്ടായി വിശ്വസിച്ചിടത്തെല്ലാം കൂട്ടായ്മകളുണ്ടായി സഭയുണ്ടായി അല്ലേ അടുത്ത ചോദ്യം പ്രധാനപ്പെട്ട ചിന്ത ഇപ്പോഴാണ് നമ്മൾ ഈ വായിച്ച വാക്യത്തിലോട്ട് എത്തുന്നത് കേട്ടോ ആമേൻ അങ്ങനെ അവൾ പ്രസംഗിച്ചിടത്തെ എന്തുണ്ടായി സഭയുണ്ടായി ഈ സഭകൾക്ക് എഴുതപ്പെട്ടതാണ് എന്ത് ലേഖനങ്ങൾ നമ്മൾ അവിടെ എത്തിയതേ ഉള്ളൂ ബാക്കി നാളെ ആരാധന ചിന്തിക്കല്ലേ ലേഖനങ്ങൾ അതുകൊണ്ടാണ് ഈ ലേഖനങ്ങളെല്ലാം അഡ്രസ്സ് ചെയ്യുന്നത് ആരെയാ ഗലാത്യ സഭയില് വിശുദ്ധന്മാർക്ക് എഫേ സഭയില് വിശുദ്ധന്മാർ കൊലോസ്യ സഭയിലെ വിശ്വാസികളായ വിശുദ്ധന്മാർ കൊരിന്ത് സഭയിലുള്ള വിശുദ്ധ എല്ലാം അഡ്രസ്സ് ചെയ്യുന്നത് രക്ഷിക്കപ്പെടും ഈ ലേഖനങ്ങളിൽ ശിമുഖ ഭാഗം എഴുതിയിരിക്കുന്ന ആരാ പൗലോസ് ലീഗ പൗലോസ് ആരാ വെളിപ്പാടുകളുടെ ആധിക്യമുള്ളത് കൃപാവര ശ്രേഷ്ഠൻ നിഴല് കട്ടിയ രോഗി സൗഖ്യമാകുന്ന ആള് അല്ലെ കഴുത്തൊടിഞ്ഞ യൂത്തി കോസിന് ജീവൻ കൊടുത്തു അല്ലെ ഇത്രയും കൃപാവരമുള്ള പൗലോസ് ലേഖനങ്ങൾ പതിനാല് ലേഖനങ്ങൾ ചമച്ചു ചോദ്യം നിങ്ങളോട് ഓരോറ്റ ലേഖനത്തിലെങ്കിലും ഒരു പനി മാറിയത് എഴുതിയിട്ടുണ്ടോച്ചാ ഉണ്ടോ പാഷേ ചിന്തിക്ക് അയെന്നാ അപ്പസോല പ്രവർത്തി ലേഖനത്തിലോട്ട് വന്നപ്പോ പൗലോസിന്റെ കൃപയൊക്കെ ആവി ആയിപ്പോയോ അല്ല അല്ല പൗലോസിന് കൃപയും കൃപാപരും ഒക്കെ ഉണ്ട് പക്ഷെ അകത്തു വന്നവന്റെ മുമ്പിൽ പ്രൊജക്റ്റ് ചെയ്യേണ്ടത് അത്ഭുതമല്ല അടയാളമല്ല വീര്യപ്രവർത്തി അല്ല അകത്തു വന്നവനോട് പറയുന്നത് ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് ചിന്തിച്ചോ ഉയരത്തിലുള്ളത് ചിന്തിച്ചോ അകത്തു വന്ന ദെയ്യ മക്കളുടെ മുമ്പിൽ പ്രൊജക്റ്റ് ചെയ്യേണ്ടത് ഒന്നേ ഉള്ളൂ എനിക്കും നിനക്കും വേണ്ടി ഒരുക്കപ്പെടുന്ന നിത്യത മനസ്സിലായോ ഇന്നാ നിത്യതയെക്കുറിച്ച് പഠനമുണ്ടോ ഒരു മരുന്നിനെങ്കിലും യേശു വരാറായി ഒരുങ്ങിയിരുന്നോ എന്ന് പറയുന്ന ഒരു വാചകം ഇവിടുത്തെ ഒന്നും രണ്ടും മണിക്കൂർ പ്രസംഗങ്ങളിൽ ഒരു മരുന്നിനെങ്കിലും നിങ്ങൾ കേൾക്കുന്നുണ്ടോ പറ കേക്കില്ല പന്നി കുനിഞ്ഞു കുനിഞ്ഞു നടക്കുന്ന പോലെ ലോകത്തിലുള്ള നന്മയെ കാണിച്ചുകൊണ്ട് കൊണ്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുക ഈ ലോകത്തിലെ ഭൗതിക നന്മകളെ ചൂണ്ടി കാണിച്ച് കാണിച്ച് ഇപ്പൊ കെട്ടു ഇപ്പൊ കെട്ടു ഇപ്പൊ കെട്ടു ഇപ്പൊ കെട്ടു പറഞ്ഞ് എന്നെ നശിപ്പിച്ചില്ലേ ഇന്ന് രാത്രി ഒരു മടങ്ങി വരവുണ്ടാകട്ടെ നിത്യതയിലേക്ക് കർത്താവ് വരാറായി നിങ്ങൾ മരിച്ചു നിങ്ങളുടെ ജീവൻ കൂടെ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നമ്മളും ആ കർത്താവിനോടു കൂടെ തേജസ്വൻ വെളിപ്പെടും അതുകൊണ്ട് ഭൂമിയിലുള്ളതല്ല 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 ഉയരത്തിലുള്ളത് തന്നെ ചുംബിപ്പി അല്ലേ ദൈവാസനെ ഫിലിപ്പറൊക്കെ ലേഖനം ഇടുന്നു പൗലോസ് പറയുക എപ്പ ഞാൻ ഇനി ബാക്കിയൊന്നും എടുക്കുന്നില്ല ബാക്കി നാളെ പറഞ്ഞു നിർത്തുക രണ്ട് മിനിറ്റ് എപ്പ പ്രോതിത്തോസിനും മരിക്കത്തക്ക രോഗം പിടിച്ചു ഞാൻ ആരാമോൻ ഞാൻ ചെന്നങ്ങോട്ട് കൈ വെച്ചതേ ഉള്ളൂ അവൻ ചാടി എഴുന്നേറ്റ് നടന്നു കരങ്ങൾ അടിച്ചു ദൈവത്തെ പറഞ്ഞോ പറഞ്ഞില്ല ആ അവന് മരിക്കത്തക്ക രോഗം പിടിച്ചു പക്ഷെ പറഞ്ഞ വാചകം എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിപ്പാൻ കർത്താവ് അവനോട് കരുണ കാണിച്ചെന്ന് പറഞ്ഞു ആ വിഷയം വിട്ടു അകത്ത് വന്നവനോട് മെറക്കൽ പ്രൊജക്റ്റ് ചെയ്യാൻ നിന്നില്ല പകരം ഇങ്ങനെ എഴുതി നാം പകൽ സമയത്തെന്ന പോലെ മര്യാദയുള്ളവരായി നടക്കണം അകത്തു വന്നവനോട് ആമേൻ വീണ്ടും എഴുതി ആകയാൽ ജഡത്തിന്റെ പ്രവർത്തികളോ ദുർനടപ്പ് അശുദ്ധി ദുഷ്കാമം വിഗ്രഹാരാധന ആഭിചാരം പകാപണക്കം ജാരശങ്ക ക്രോധം ശാഠ്യം ദ്വന്തപക്ഷം ഭിന്നത അസൂയ മദ്യപാനം വെറിക്കൂത്ത് ഈ വക പ്രവർത്തിക്കുന്നവൻ ദൈവരാജ്യം അവകാശമാക്കിയില്ലെന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നിങ്ങളോട് നിങ്ങളോട് ആരായി നിങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മാവിൽ ആരാധിച്ച് രണ്ട് നമ്പർ അടിച്ചു പൊട്ടിച്ച് മൂന്നാമത്തെ കുമ്പനാട്ട് പോയി മേടിച്ച പുള്ളികളോട് പറയുക കമ്മിറ്റിക്കാർക്ക് ദേഷ്യം വരൂല്ലേതു പറയുന്നു ദേഷ്യം വരൂല്ലേ പക്ഷെ അകത്തു വന്നവനോട് പറയുക ഇതെല്ലാം വിട്ടെങ്കിലേ ദൈവരാജ്യത്തോട്ട് കേറത്തോളൂ അകത്തു വന്നവനോട് നിത്യതയെക്കുറിച്ചുള്ള ഉപദേശമാണ് പ്രസ്താവിക്കേണ്ടത് ആമേൻ അവന് ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിപ്പാൻ കർത്താവ് കാരണം വിഷയം വിട്ടു താൻ മഹത്വം എടുത്തില്ല മനസ്സിലായോ ആമേൻ യേശു എരിഹോവൻ ഹോമൻ അടുത്തുകൂടെ നടന്നു പോയപ്പോൾ ഒരു കുരുടൻ അവിടെ ഇരുന്നുണ്ട് നിലവിളിച്ചു കർത്താവ് അവന് സൗഖ്യം കൊടുത്തു അല്ലേ സൗഖ്യം കൊടുത്തിട്ട് കർത്താവ് പറഞ്ഞു ഞാൻ നാളെ എൻ്റെ നാളത്തെ യോഗം ഞാൻ ഗലീലയുടെ അടുത്തോട്ട് പോകും അപ്പൊ നീ എങ്ങനെ അവിടെ ഒന്ന് വരുന്നേ എന്തിനാ അല്ല അവിടെ വന്ന് സാക്ഷി ഒന്ന് കർത്താവ് പോകുന്നിടത്തല്ല ഇവരെ കൊണ്ടുപോകുമായിരുന്നോ ഇന്ന് അങ്ങനാണോ നമ്മൾ കാണുന്നേ ഇന്ന് ഓസ്ട്രേലിയെന്നൊരു സഹോദരൻ നമ്മുടെ അടുക്കലുണ്ട് സഹോദരൻ ഇവിടെ വന്നിട്ടുണ്ട് സഹോദരൻ നിങ്ങളോട് പറയാനുണ്ട് പറയൂ സഹോദരൻ ഞാൻ ഓസ്ട്രേലിയ വരുന്നത് ഓ ഓസ്ട്രേലിയ എന്നാണ് വരുന്നു പറയൂ ഞാൻ വളരെ എനിക്ക് വയറിന് ഭയങ്കര വയറിന് വേദനയായിരുന്നു എന്നിട്ട് ഈ ബ്രദറിന്റെ പ്രോഗ്രാം ടി വി കണ്ടുവരുന്നപ്പോൾ ഈ ബ്രദർ പറഞ്ഞു സ്ക്രീനെ കൈവയ്ക്ക ഈ ബ്രദർ പറഞ്ഞ ഈ ബ്രദർ ഈ ബ്രദർ ഈ ബ്രദർ ഇതാ ഇന്ന് കേൾക്കുന്നേ ഇതാ ഇന്ന് നടക്കുന്നേ ആമേൻ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായിരുന്ന ഒരുന്തൻ പൗലോ ശ്രീഹായയുടെ പ്രസംഗത്തിന്റെ നടുവിൽ കുതിച്ചെഴുന്നേറ്റ് നടന്നപ്പോൾ അത് കണ്ട ജനങ്ങൾ പൂമാലയും കൊണ്ട് ഓടി വന്നപ്പോൾ വസ്ത്രം വലിച്ചു കീറിക്കൊണ്ട് പരിശുദ്ധാത്മാ ഭാഗത്തോളം പറയാ ഈ എന്താ ഈ കാണിക്കണേ നിങ്ങൾ നിങ്ങൾ എന്താ ഈ കാണിക്കണേ ഞങ്ങൾ വെറും മനുഷ്യന്മാരാ നിങ്ങൾ ഈ കാര്യങ്ങളെ വിട്ടിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെ ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിങ്ങളേക്ക് തിരിയാൻ പറഞ്ഞു പരിശുദ്ധാത്മാ ഭാഗത്തുള്ളവൻ ഇന്നാണ് പൂമാലം കൊണ്ട് വന്നെങ്കിലോ ഇന്നത്തെ നൂജൻ പ്രസംഗരായിരുന്നെങ്കിലോ പൂമാലം കൊണ്ട് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇടല്ലേ ഇടല്ല ഇടല ഇപ്പടല്ലേ അല്ലേ ഒന്നുമടങ്ങി വരണം ഇന്ന് രാത്രി കണ്ണുകൾ അടയട്ടെ ഇന്ന് രാത്രി കണ്ണുകൾ അടയട്ടെ ഹാലേ ലൂഹിയ ആ വാക്യത്തിലേക്ക് ലേഖനത്തിലോട്ട് നമ്മൾ എത്തിയതേ ഉള്ളൂ ദൈവം അനുവദിച്ച നാളെ അതിന്റെ തുടർച്ച അത് പൂർത്തീകരിക്കാൻ കർത്താവ് സഹായിക്കട്ടെ ഒരു നിമിഷം നമ്മെ തന്നെ ഏൽപ്പിക്കാം കർത്താവേ ഞാൻ മാനസാന്തരപ്പെട്ടിട്ടില്ലെങ്കിൽ ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞാൻ സ്നാനപ്പെട്ടിട്ടില്ലെങ്കിൽ ജനാത്മാവിനെ അനുസരിച്ചും ജടത്തെ മരിപ്പിച്ചും ജീവിക്കുന്നില്ലെങ്കിൽ അദ്ദേഹം ഞാൻ വേർപാട് പാലിക്കുന്നില്ലെങ്കിൽ ഇന്ന് രാത്രി കേട്ട ശബ്ദം എന്നോടായിരുന്നു ദൈവദാസൻ ഓരോ വാക്ക് പറയുമ്പോഴും എൻ്റെ ചങ്ക് കുത്തിക്കൊണ്ടിരുന്നു ആ ഇരുവായ്ത്തളയുള്ള വാള് എൻ്റെ ഹൃദയത്തിനകത്ത് തുളച്ചു കയറി അദ്ദേഹകർത്താവെ അറിഞ്ഞില്ലെന്ന് പറയാൻ ഇനി എനിക്ക് അവസരമില്ലെന്ന് എനിക്ക് മനസ്സിലായി ഒരു മണിക്കൂറത്തെ ആയുസ് എനിക്ക് നീട്ടി തന്നാൽ ഒരു ദിവസത്തെ ആയുസ് എനിക്ക് തന്നാൽ കർത്താവെ ഞാൻ നിന്റെ കൽപ്പന കൽപ്പനയനുസരിച്ചോളാം ഇന്ന് രാത്രി ഹൃദയത്തിൻ്റെ അകത്തൊരു തീരുമാനത്തോടെ വേണം ഇവിടുന്ന് മടങ്ങിപ്പോകാൻ ഇനി അതിൻ്റെ അപ്പുറത്ത് ഞങ്ങൾ ആരാധിക്കുന്നവരാ ഞങ്ങൾ അന്യഭാഷ പറയുന്നവരാ ഞങ്ങൾ കയ്യടിക്കുന്നവരൊക്കെ ശരിയാ എന്നാൽ ഇന്ന് രാത്രി കേട്ട പോലെ മടങ്ങിവരവ് വചനത്തിങ്കലേക്ക് 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 ഒന്ന് മടങ്ങി വരുവാൻ ആ നിത്യതയെക്കുറിച്ചുള്ള പ്രകാശനം ഹൃദയത്തിൽ ഉണ്ടാകുവാൻ ഞങ്ങൾ തന്നെ ഒന്ന് മടങ്ങി വരുവാൻ ഇന്ന് രാത്രി ഞങ്ങളെ ഏൽപ്പിക്കുന്നു ഒരു നിമിഷം ഒന്ന് സമർപ്പിക്കാം സ്വർഗീയ പിതാവേ ഈ ജനത്തെ അങ്ങടെ കരങ്ങളിൽ ഏൽപ്പിച്ചടിയാൻ ഒരു വാക്കിൽ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്കല്ലേ ഹോവേ ഞങ്ങൾക്കല്ല അങ്ങടെ നാമം മാത്രം ഞങ്ങളിൽ മഹത്വപ്പെടേണ്ടതിന് ഒരു മടവേ വരവെങ്കിലേക്ക് ഞങ്ങളെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ ജനത്തെ അനുഗ്രഹിച്ച് പറഞ്ഞയക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആ